സദസ്സിലുമുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാരെ, നേതാക്കന്മാരെ, സാദാത്യങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. ആമുഖമായി സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇന്ന് ഇതുപോലെ ഒരു സംഗമം നമുക്ക് നടത്താൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. വൈകുന്നേരം 5 മണി വരെ തികച്ചും അനിശ്ചിത അവസ്ഥയിൽ നിന്ന ഈ ഒരു പരിപാടി അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഉജ്ജ്വലമായ വിജയത്തോടുകൂടി ഇവിടെ നടത്തപ്പെടുകയാണ്. ഈ ഒരു പരിപാടി പെർമിഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ മുമ്പാകെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നിയമാനുസൃതം അപേക്ഷ നൽകിയിരുന്നു. പക്ഷേ ചില അദൃശ്യ ശക്തികളുടെ കറുത്ത കരങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ട് ഇത് പരിപാടിക്ക് പെർമിഷൻ നൽകാൻ അധികൃതർ തയ്യാറാവാത്ത സാഹചര്യമാണുള്ളത്. നമുക്ക് വ്യക്തമായി അറിയാം, ഈ ഒരു പരിപാടി മുടക്കി സബദ് സാഹിബും അതുപോലെ തന്നെ അലവി ദാരിമിയും ഒക്കെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പൊതുസമൂഹത്തോട് സംവദിക്കുമ്പോൾ അത് ചില ആളുകൾക്ക് കൊള്ളുമെന്നും അവരുടെ പൊയ്മുഖങ്ങൾ പൊതുസമൂഹമധ്യേ പിച്ച് ചീന്തുമെന്നും മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ഒരു പരിപാടി റദ്ദാക്കാൻ വേണ്ടി കേരളത്തിൻ്റെ ഭരണകൂടത്തിലെ ഒരു മന്ത്രിയെ ഉപയോഗിച്ചുകൊണ്ട് ചില ആളുകൾ കളിച്ചതെങ്കിൽ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് തന്നെ ഞങ്ങൾ ഒരിക്കൽ കൂടി പറയുന്നു, സർവശക്തനായ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ പരിപാടി നടക്കണമെന്ന് അള്ളാഹു നിശ്ചയിച്ചു. ഈ പരിപാടി സ്ഥലം മാറ്റിയിട്ടാണെങ്കിലും ഉജ്ജ്വലമായി ഇവിടെ നടത്താൻ ഞങ്ങൾക്ക് സാധ്യമായി, അൽഹംദുലില്ലാഹ്. നമുക്കറിയാം, പള്ളിക്കൽ ബസാർ പള്ളിയിലെ മഗ്രിബ് നമസ്കാരത്തിന് എത്തിയ വിശ്വാസികൾക്ക് നേരെ പട്ടിക കഷ്ണവുമായി കടന്നു വന്ന് മാരക ആയുധങ്ങളുമായി കടന്നു വന്നുകൊണ്ട് അതിനിഷ്ഠൂരമായി ആക്രമിക്കുകയും 10-25 ആളുകളെ തല പൊട്ടിയും കൈപൊട്ടിയും ഒക്കെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ആ കാര്യം വിശദീകരിക്കാൻ വേണ്ടി സബദ് സാഹിബിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിക്കപ്പെട്ടു. വളരെ ആധികാരികമായി തന്നെ, വസ്തുനിഷ്ഠമായി തന്നെ 10,000 ആളുകൾ പങ്കെടുത്ത ആ ചടങ്ങിൽ നമ്മൾ കാര്യങ്ങളൊക്കെ വളരെ വസ്തുനിഷ്ഠമായി പ്രതിപാദിച്ചു. അതിന് മറുപടി എന്നോണം വിഘടിത വിഭാഗവും കഴിഞ്ഞ ദിവസം ഒരു പരിപാടി സംഘടിപ്പിച്ചു. നിങ്ങളൊക്കെ അത് കേട്ടിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബഹുമാനപ്പെട്ട സബദ് സാഹിബ് അന്ന് ആധികാരികമായി ഉന്നയിച്ച ഒരു കാര്യത്തിന് പോലും മറുപടി പറയാൻ അവർക്ക് സാധ്യമായില്ല എന്ന് മാത്രമല്ല, 1936 മുതലുള്ള സമസ്തയുടെ ചരിത്രം പറഞ്ഞ് സ്ഥിരം പയംപുരാണങ്ങൾ പറഞ്ഞ് അവർ രക്ഷപ്പെടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രചണ്ഡമായ ഒരുപാട് കള്ളത്തരങ്ങൾ അവരുടെ പ്രസംഗത്തിൽ അവർ പറയുകയും ചെയ്തു. ഞങ്ങൾക്ക് വളരെ വ്യക്തമായി ഈ ഒരു പൊതുസമൂഹത്തോട് സംവദിക്കാനുള്ളത്, ഞങ്ങൾ അന്നും ഇന്നും ഇവിടെ പറയുന്നത് ആധികാരികമായ രേഖകൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. അതിലേതെങ്കിലും ഒരു രേഖ ശരിയല്ല, അതിലേതെങ്കിലും ഒരു രേഖ കളവാണ് എന്ന് അവർക്ക് സമർത്ഥിക്കാൻ സാധ്യമാകുമോ എന്ന ഒരു ചെറിയ ഒരു വെല്ലുവിളി മാത്രമാണ് ഇത്തരത്തിൽ ഈ സാഹചര്യത്തിൽ നടത്താൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട നാട്ടുകാരെ, അനിയന്ത്രിതമായ ഒഴുക്കാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഒരു പോരൽ പോലും ഏൽപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന ഉച്ചൈസർ പ്രഖ്യാപനത്തോടു കൂടി ഒരു ഒഴുക്ക് ഇങ്ങോട്ട് കടന്നു വരികയാണ്. ഒരു അനൗൺസ്മെന്റ് നമ്മൾ നടത്തിയിട്ടില്ല. എവിടെയാണ് പരിപാടി എന്ന് ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞിട്ട് പോലും ഈ ഒരു പരക്ഷതം ആളുകൾ ഇങ്ങോട്ട് ഒഴുകുന്നുവെങ്കിൽ ഈ ദുനിയാവ് ഉള്ള കാലത്തോളം സമസ്ത കേരള ജംഇയ്യത്തുലുലമയ്ക്ക് ഒരു പോരൽ പോലും ഏൽപ്പിക്കാൻ ഒരാളുകൾക്കും സാധ്യമല്ലാത്ത വിധമാണ് ഈ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, സ്വയം സംഘാടകരായി നിങ്ങൾ സ്വയം സംഘാടകരാണ്. നമ്മുടെയൊക്കെ പ്രതീക്ഷകൾ കൈവിട്ടുകൊണ്ടുള്ള അനിയന്ത്രിതമായ ഒഴുക്കാണ്. അപ്പോൾ എല്ലാവരും സ്വയം സംഘാടകരായി ആ പാത മാറിന്നുകൊണ്ട് ഒന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ എൻ്റെ പ്രസംഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരുപാട് വിഷയങ്ങൾ നമുക്കിവിടെ പറയാനുണ്ട്. ഈ ഒരു വിഷയങ്ങളൊക്കെ സൂചിപ്പിക്കുമ്പോൾ
പള്ളിക്കൽ ബസാർ പള്ളിയുടെ ചരിത്രവും ആ പള്ളിക്കൽ ബസാർ പള്ളിക്ക് വേണ്ടി ത്യാഗമനുഭവിച്ച ആളുകളുടെ കാര്യങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അതിലേക്ക് കടക്കുന്നില്ല. ചില പരാമർശങ്ങൾക്ക് മറുപടി പറയുക എന്നത്, ഒരു പ്രാദേശിക തലത്തിൽ മറുപടി പറയുക എന്നതൊരു ബാധ്യത എന്നതുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നത്. ഇവിടെ പള്ളിക്കൽ ബസാർ പള്ളിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വിഘടിത വിഭാഗം നടത്തിയ പരിപാടിയിൽ സ്വാഗത പ്രഭാഷകൻ പള്ളി ഭരണം നടത്തിയ ആളുകളുടെ പേരുകളൊക്കെ പറഞ്ഞു. മൂത്താപ്പയും അളാപ്പയും ഒക്കെ പേര് പറഞ്ഞു. എനിക്ക് പറയാൻ സാധിക്കും, എൻ്റെ മൂത്താപ്പ എൻ്റെ ബാപ്പയുടെ പിതാവ് വളരെ വർഷക്കാലം ആ പള്ളിയുടെ പ്രസിഡന്റ് സെക്രട്ടറി പദം അലങ്കരിച്ച, ദീർഘകാലം പള്ളിയുടെ പ്രസിഡന്റ് സെക്രട്ടറി പദം അലങ്കരിച്ച വ്യക്തിത്വമായിരുന്നു. വിഷയം അവിടെ നിന്നല്ല, വിഷയം അതൊന്നുമല്ല. ഇവിടെ വ്യവസ്ഥാപിതമായ രൂപത്തിൽ പ്രവർത്തിച്ചു വരുന്ന പള്ളിയിൽ അക്രമത്തിന്റെ ദണ്ഡ് ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസികളെ തല്ലിച്ചതച്ച ഒരു കാബാലികത്വത്തിനെതിരെയാണ് ഈ ഒരു പരിപാടികളൊക്കെ നമ്മൾ നടത്തുന്നത്. പള്ളിയുടെ ഭരണവും പള്ളിയുടെ അധികാരവും ഒക്കെ ജുഡീഷ്യറി തീരുമാനിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് ഒരു തീരുമാനത്തിൽ അന്തിമമായി വിധി കൽപ്പിക്കേണ്ടത് കോടതിയാണ്. ആ കോടതി കേരളത്തിന്റെ പരമോന്നത നീതിപീഠത്തിൽ നിന്ന് വരെ അംഗീകാരം ലഭ്യമായത് കൊണ്ട് തന്നെ അക്കാര്യത്തിലേക്ക് പള്ളിയുടെ ഭരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പള്ളിയുടെ ഉടമസ്ഥ അവകാശത്തെക്കുറിച്ചോ ഒരു ചർച്ച ചെയ്യേണ്ട ആവശ്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല. അവരുടെ പരാമർശങ്ങൾക്ക് മറുപടി പറയാൻ അവർ പറഞ്ഞു വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറായിട്ടുണ്ട് എന്നാണ്. ഞാൻ ചോദിക്കുന്നു, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട് ആയിരുന്നു എങ്കിൽ, കാന്തപുര വിഭാഗത്തിലെ ചില ആളുകൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുണ്ടായിരുന്നു എങ്കിൽ ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടായിരുന്നു. നാട്ടിൽ ഒരുപാട് ആളുകൾ ഈ വിഷയം സംസാരിച്ചതാണ്, നാട്ടിൽ ഒരുപാട് ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടതാണ്. എവിടെയാണ് നിങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുള്ളത്? എവിടെയാണ് നിങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുള്ളത്? എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട് എന്ന് വിനയപൂർവ്വം ഞാൻ ചോദിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട തിരൂർ RDO ഗോപാലൻ ഈ പള്ളി പൂട്ടുന്നതിന് മുമ്പ് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഇരുവിഭാഗത്തെയും കൂട്ടിയിരുത്തി കൊണ്ട് ചർച്ച നടത്തി. ഞാൻ പറയുന്നത് അക്ഷരം പ്രതി കേൾക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ തയ്യാറാവണം. പള്ളി പൂട്ടുന്നത് 2014, പള്ളി അടച്ചു പൂട്ടുന്നതിന് മുമ്പ് മുന്നായിട്ട് RDO ഗോപാലൻ, അദ്ദേഹം റിട്ടയറായി, തിരൂർ RDO ഗോപാലൻ അദ്ദേഹം ഇരുവിഭാഗത്തെയും കൂടെ ഇരുത്തിക്കൊണ്ട് ചർച്ച ചെയ്തു. പല ചർച്ചകൾ വന്നു. അവസാന ഒരു കോംപ്രമൈസ് എന്ന നിലക്ക് ആ വിവാദ പുരുഷനായ ഉസ്താദിനെ മൊയ്ലേരെ ഒരു ജുമായക്ക് മാത്രം മാറ്റിവെച്ചാൽ, ഒരു ജുമായക്ക് മാത്രം അദ്ദേഹം നിൽക്കേണ്ട, മറ്റുള്ള ദിശ നിന്നോട്ടെ. ഒരു ജുമഹ എന്ന് പറയുമ്പോൾ ആ മഹലിലെ എല്ലാ വിശ്വാസികൾക്കും സംഗമിക്കാനും അവരുടെ പ്രാർത്ഥന നടത്താനും ഒക്കെയുള്ള ഒരു വേദിയാണ്. അവിടെ ഇങ്ങനെ ഒരു വിവാദ പുരുഷനായ ഒരു വ്യക്തി വേണ്ട എന്ന ഒരു ഡിമാൻഡ് പറഞ്ഞപ്പോൾ അതുപോലും അംഗീകരിക്കാൻ തയ്യാറാവാത്ത ആളുകൾ, അതുപോലും അംഗീകരിക്കാൻ തയ്യാറാവാത്ത ആളുകൾ, അവിടെ നിന്ന് അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ ആളുകൾ നിങ്ങളാണോ വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ളത്? തെരഞ്ഞെടുപ്പിന്റെ പ്രശ്നം വന്നു, ഒരുപാട് മധ്യസ്ഥ ശ്രമങ്ങൾ നടന്നി, ഒരുപാട് മധ്യസ്ഥ ശ്രമങ്ങൾ നടന്നു. ഞാൻ എണ്ണി എണ്ണി പറയുകയാണ്, വിനീതനായ എന്റെ നേതൃത്വത്തിൽ 5 മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇരുവിഭാഗവുമായി. CPM നേതാവ് KP സന്തോഷ്, വേണമെങ്കിൽ എന്റെ പ്രസംഗങ്ങൾക്കൊന്ന് വിഘടിതർ എഴുതി വെച്ചോ, CPM നേതാവ് KP സന്തോഷ്, CPI നേതാവ് വിജയനും അതുപോലെ തന്നെ കോമു സാഹിബും, അതുപോലെ തന്നെ KP ഗ്രൂപ്പിന്റെ ഭാവത്തങ്ങളടക്കമുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ കുഞ്ഞു സാഹിബ് അടക്കമുള്ള ഇവരൊക്കെ ഇന്ന് ഈ പള്ളിക്കൽ ബസാറിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ജീവനോടെ ഇരിക്കുന്ന ആളുകളാണ്. ഇവരൊക്കെ മധ്യസ്ഥ ശ്രമങ്ങളുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്, കരാറുകൾ എഴുതിയിട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ ഉണ്ടാക്കിയ ഏതെങ്കിലും ഒരു മധ്യസ്ഥ ശ്രമത്തിൽ നിന്ന് സമസ്തയുടെ ആളുകൾ പിന്നോട്ടം പോയി എന്ന് പറയാൻ നിങ്ങൾക്ക് സാധ്യമാകുമോ? ഈ ആളുകളൊക്കെ ഉണ്ടോ ജീവനോടുണ്ടല്ലോ, ചോദിച്ചു നോക്കാം. അവരെന്നൊക്കെ കരാറിൽ നിന്ന് പിറകോട്ട് പോയിട്ടുള്ളത്, വാടകയുടെ പേര് പറഞ്ഞ്, പള്ളിയിലെ പിരിവിന്റെ പേര് പറഞ്ഞൊക്കെ പിറകോട്ട് പോയിട്ടുള്ളത് ആരായിരുന്നു എന്ന് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എല്ലാ ആളുകളും മദ്യം പറഞ്ഞു. 5 ഈ സമയത്ത് മദ്യം പറഞ്ഞിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു? സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തന്നെ ഒരു വേള ടെലിഫോണിലൂടെ ഇവരോട് പറഞ്ഞു, ആ പറഞ്ഞ മധ്യസ്ഥം, അവരുണ്ടാക്കിയ എഗ്രിമെന്റ് നിങ്ങൾക്ക് അംഗീകരിക്കാവുന്നതാണ് എന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അടക്കം ടെലിഫോണിലൂടെ ഇവരോട് പറഞ്ഞത് ഞാനടക്കം സാക്ഷിയാണ്. പക്ഷെ പിറ്റേ ദിവസം എന്താ ചെയ്തത്? കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം അവർ ഒരു വണ്ടിയിൽ ഒരുപാട് ആളുകളുമായി മർക്കസിൽ പോയി കാന്തപുരവുമായി പറഞ്ഞു, അത് നിങ്ങൾ പറയരുത്,
അവിടെ പ്രശ്നമാണ്, നിങ്ങളത് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ കരാറിൽ നിന്നും പിൻവാങ്ങുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെയുള്ള വ്യാജമായ പ്രചരണങ്ങളാണ് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താ, അവിടെ പ്രസംഗത്തിൽ പറഞ്ഞു, കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയും ലീഗ് നേതൃത്വത്തിൻ്റെയും മുമ്പിൽ ഞങ്ങൾ പോയി കെഞ്ചി എന്നാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ അടുത്ത് പോയി ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് പറഞ്ഞു എന്ന് പറയുന്ന ഇവരോട് ഞങ്ങൾക്ക് വിനയപൂർവ്വം ചോദിക്കാനത്, നിങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ അടുക്കൽ പോയിട്ടില്ല, നിങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ അടുക്കൽ പോയി വിഷയം അവതരിപ്പിച്ചിട്ടില്ല, നിങ്ങൾ ഈ പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാൻ താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ, നിങ്ങൾക്ക് പള്ളിക്കൽ ബസാറിലെ പ്രശ്നം പരിഹരിക്കാൻ താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രശ്നം ഉടലെടുത്ത സന്ദർഭത്തിൽ തന്നെ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ ഈ നാട്ടിലെ നാട്ടുമധ്യസ്ഥന്മാരുടെ വരെ ഈ ഗേറ്റിന്റെ ഭാഗം ഒന്ന് ഒഴിഞ്ഞു കൊടുത്താൽ കുറെ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. ദയവേ ഇത് മതില് നമുക്ക് ഈ സ്കൂൾ സൗകര്യം ചെയ്തുന്ന ആളുകളെ നമ്മൾ പ്രയാസപ്പെടുത്തരുത്. ഒന്ന് ദയവ് ചെയ്ത് ഒന്ന് മതിലെടുത്ത് മാറേണ്ടത്. ഇതിലൂടെ സ്പേസ് കൊടുത്താൽ ഒരുപാട് ആൾക്ക് താഴത്തേക്ക് പോവാം. മതിൽ ആടുന്നുണ്ട്, ഒരു അപകടം വരുത്തരുത്. ഇത് നിങ്ങൾ ഇറങ്ങേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഇവിടെ അന്നത്തെ പ്രസംഗത്തിൽ വളരെ മോശമായ രീതിയിലാണ് ഒരു പണ്ഡിത വേഷധാരികൾ അവരുടെ നാവിൽ നിന്ന് ഉതിർന്നു വീണ മ്ലേച്ഛമായ ഭാഷകൾക്ക് ഞങ്ങൾക്ക് അതേ ഭാഷയിൽ മറുപടി പറയാൻ ഒരു സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ വേദിയിൽ നിന്ന് സാധ്യമല്ല എന്നാണ് വിനയപൂർവ്വം അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് ഒരൊറ്റ കാര്യം പറഞ്ഞുകൂടെ അവസാനിപ്പിക്കാം. പള്ളിക്കൽ ബസാർ പള്ളിയിലുണ്ടായ സംഘർഷം, ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ബാങ്ക് കൊടുക്കാൻ വന്നപ്പോൾ അടിച്ചു എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് വിനയപൂർവ്വം അവരോട് പറയാനുള്ളത്, ആ പള്ളിക്കൽ ബസാർ പള്ളിയിൽ ലക്ഷങ്ങൾ ചെലവഴിച്ചു കൊണ്ടൊരു CCTV ക്യാമറ ഞങ്ങൾ സ്ഥാപിച്ചിരുന്നു, പള്ളി കമ്മിറ്റി സ്ഥാപിച്ചിരുന്നു. ആ CCTV ക്യാമറ അതിൻ്റെ ഹാർഡ് ഡിസ്കൊക്കെ എടുത്തുകൊണ്ട് പോയ ആളുകളുണ്ട്. ആ ഹാർഡ് ഡിസ്ക് ദയവ് ചെയ്തൊന്ന് തിരിച്ചു നൽകിയാൽ തന്നാൽ ഒരു പൊതുസമൂഹത്തിന് മുമ്പാകെ അത് പ്രദർശിപ്പിച്ചാൽ ആരാണ് പള്ളിക്കകത്ത് കയറി മ്ലേച്ഛമായ പ്രവർത്തനങ്ങൾ നടത്തിയത് എന്ന് പൊതുസമൂഹത്തെ കൊണ്ട് പറയിപ്പിക്കാൻ നമുക്ക് സാധ്യമാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, കൂടുതലൊന്നും പറയുന്നില്ല, ബഹുമാനപ്പെട്ട സമദ് സാഹിബ് അടക്കമുള്ള ആളുകൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാം പള്ളിക്കൽ ബസാറ് സമാധാനത്തിൻ്റെ പ്രദേശമാണ്. ഇന്നേവരെ ഒരു വർഗീയ കലാപമില്ലാത്തൊരു നാട്, ശാന്തമായ ഒരു പ്രദേശമാണ്. ഒരു പള്ളിയുടെ മറവിൽ അശാന്തി വിടർത്താൻ ചില ആളുകൾ ശ്രമിക്കുന്നുവെങ്കിൽ ആ അശാന്തി ഇല്ലായ്മ ചെയ്യാൻ നമുക്കൊരുമിച്ച് നിൽക്കണം. പള്ളിക്കൽ ബസാറിൻ്റെ നഷ്ടപ്പെട്ട സമാധാനവും ശാന്തതയും കൈവരിക്കണം. പള്ളിയിൽ സമാധാനത്തോടു കൂടി കടന്നു ചെയ്തുകൊണ്ട് നമസ്കരിക്കാനുള്ള സൗകര്യം അത് ഒരുക്കി കൊടുക്കേണ്ടത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. ആ ഒരു ബാധ്യത നിറവേറ്റാൻ സമസ്ത കേരള ജമീയത്തുൽ ഉലമ
എന്ത് രീതിയിലും മുന്നോട്ട് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനാവശ്യമായ സംരംഭങ്ങൾ, അതിനാവശ്യമായ സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ഞാൻ ഈ തരത്തിൽ സൂചിപ്പിക്കുന്നില്ല. ഈ പരിപാടി നേരത്തെ വെച്ച സ്ഥലത്തായിരുന്നു നമ്മൾ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഞാൻ നേരത്തെ സ്വാഗത തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ടായി. ഏറ്റവും അവസാനം പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ശക്തമായ ഇടപെടൽ മൂലമാണ് ഇന്ന് ഈ ഒരു പരിപാടി നടത്താൻ നമുക്ക് വളരെ വൈകിയെങ്കിലും അനുമതി ലഭ്യമായിട്ടുള്ളത്. അനൗൺസ്മെന്റ് നടത്താൻ പാടില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു. പക്ഷെ നമുക്കറിയാം, ഒരു അനൗൺസ്മെന്റിന്റെയും ആവശ്യമില്ല. തങ്ങളുടെ ഹൃദയത്തിൽ സമസ്തയിലുള്ള അഭിനിവേശം കാത്തു സൂക്ഷിച്ച ആളുകൾ ഇന്ന് രാവിലെ മുതൽ പരിപാടി എവിടെയാണ് എന്ന് തേടിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മനസ്സ് മന്ദിരിച്ചു, സമദ് സാഹിബ് ഇന്ന് പള്ളിക്കൽ പ്രസംഗിക്കും, അത് എവിടെയാണെങ്കിലും ഞങ്ങൾ അവിടെ എത്തിപ്പെടുകയും ഒരു അനൗൺസ്മെന്റിന്റെയും ആവശ്യം ഈ സമുദായത്തിന്റെ സംഘടനക്ക് ഇല്ല എന്ന് ഉച്ചയിസർ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ഒരു പേമാരി പോലെ ഇങ്ങോട്ട് ജനം കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ പരിമിതമായ സൗകര്യങ്ങളിൽ ഈ സൗകര്യങ്ങളിൽ നിങ്ങൾ തൃപ്തിപ്പെട്ടുകൊണ്ട് പരിപാടി അവസാനിക്കുന്നതുവരെ നിലകൊള്ളണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് സമസ്ത കേരള ലീഗൽ സെൽ കൺവീനർ കൂടിയായ എ പി വിഭാഗത്തിൻ്റെ കണ്ണിലെ കരട് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ലീഗൽ സെല്ലിൻ്റെ കൺവീനർ അഭിമന്ദനായ പി എ ജബ്ബാർ ഹാജി അവർകളാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി, ഈ വരുന്ന മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും ഈ ചടങ്ങിൽ നമ്മോട് വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ അപഗ്രഥിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് എന്നും എക്കാലവും സമസ്തയുടെ ശത്രുക്കളുടെ മുമ്പിൽ അഭിമാനത്തോടു കൂടി ആർജവത്തോടു കൂടി സത്യം മാത്രം വിളിച്ചു പറയുന്ന അബ്ദുസമദ് പൂക്കോട്ടൂർ സാഹിബാണ് നമ്മോട് സംസാരിക്കുന്നത്. അദ്ദേഹത്തെ ഈ ധന്യമായ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നീട് ഇവിടെ പ്രഭാഷണം നടത്തുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഒരുപാട് കാലമായി ഈ സമസ്തയുടെ വേദിയിൽ ശത്രുക്കൾക്ക് എല്ലാവിധ ആധുനിക സൗകര്യത്തോടെ ക്ലിപ്പുകളോടുകൂടി മറുപടി പറഞ്ഞുകൊണ്ട് ജനസമൂഹത്തിനിൽ സ്ഥാനം നേടിയ ബഹുമാനപ്പെട്ട അലവി ദാരിമി കുഴിമണ്ണ അദ്ദേഹം ഇവിടെ നമ്മോട് സംസാരിക്കും. അദ്ദേഹത്തെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ വേദിയിൽ എത്തിയ ബഹുമാനപ്പെട്ട എസ് ഒ എസിന്റെ നേതാക്കന്മാർ നാസറുദ്ദീൻ ദാരിമി ചീക്കോട്, അഷ്റഫ് മുസ്ലിയാർ, മുസ്തഫ ദാരിമി, അതോടൊപ്പം തന്നെ വേദിയിലുള്ള ഒരുപാട് അത്രേമാനാജി അഹമ്മദാജി അടക്കമുള്ള ഒരുപാട് കുട്ടിയാമോജി അടക്കമുള്ള ഒരുപാട് മൂസ സാഹിബ് അടക്കമുള്ള ഒരുപാട് നേതാക്കന്മാരും പണ്ഡിതന്മാരും അണിനിരന്നിട്ടുണ്ട്. എല്ലാ ആളുകളെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരെയും വളരെ പ്രദേശത്തു നിന്ന് ഓടിയെത്തിയ, വളരെ പ്രയാസം സഹിച്ച് സത്യം ഗ്രഹിക്കാൻ ഇവിടെ എത്തിയ എൻ്റെ പ്രിയപ്പെട്ട സമസ്തയുടെ പ്രവർത്തകന്മാർ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളെ ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് സർവശക്തനായ അള്ളാഹു സത്യത്തോടൊപ്പം നിൽക്കാനും സത്യത്തോടൊപ്പം മുന്നേറാനും സർവശക്തൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും. കെ എൽ 55H 1680 ഈ വാഹനം ഒന്ന് മാറ്റി കൊടുക്കരുതാണ്. യോഗത്തിൽ നിയന്ത്രിക്കാൻ വേണ്ടി ജബ്ബാർ ആജിയോട് അഭ്യർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാന്യനായ ഈ മഹാസംഗമം ഉദ്ഘാടനം ചെയ്യാനും മുഖ്യപ്രഭാഷണം നടത്താനും ഇവിടെ എത്തിയ എസ് വൈ എസിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയും നമ്മുടെയൊക്കെ പ്രിയങ്കരനുമായ ബഹുമാന്യനായ അബ്ദുസമദ് സാഹിബ് പൂക്കോട്ടൂർ, അതുപോലെ തന്നെ പ്രിയങ്കരനായ അലവി ദാരിമി കുഴിമണ്ണ, സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട കെ പി മുസ്തഫ തങ്ങൾ, പ്രിയപ്പെട്ട നാസറുദ്ദീൻ ദാരിമി അടക്കമുള്ള അഷ്റഫ് മുസ്ലിയാർ, മുസ്തഫ ദാരിമി, പ്രിയപ്പെട്ട കുട്ടിയാമു ഹാജി മൂസാക്ക തുടങ്ങി വേദിയിലുള്ള ഉലമാക്കളെ, ഉമറാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. ഇവിടെ തങ്ങൾ സ്വാഗതം പറഞ്ഞു, ഇനി ഞങ്ങൾ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ നിങ്ങൾക്കൊക്കെ അറിയാം ഇവിടെ എന്തൊക്കെയാണ് പള്ളിക്കൽ നടന്നതെന്ന്. ഞങ്ങൾ വ്യക്തമായി ദിവസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ മറ്റൊരു സ്ഥലത്ത് വെച്ച് ഞങ്ങൾ പറഞ്ഞിരുന്നു, പള്ളി അതിൻ്റെ യഥാർത്ഥ അവകാശികൾക്ക് ഇന്ത്യയിലെ നീതിന്യായ കോടതിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഏൽപ്പിച്ചു തന്നു.
കോടതിയായ കോടതികളിലൊക്കെ ഞങ്ങൾ കയറി, അതിൽ നിന്നൊക്കെ നീതി ലഭിച്ചു. ആ നീതി ലഭിച്ചതിന് ശേഷവും എന്താണ് പള്ളിക്കൽ ഉണ്ടായത് എന്നൊരു ചെറു വിവരണം ഞങ്ങൾ കൊടുത്തുകൊണ്ട് അവസാനിപ്പിക്കാമെന്ന് കരുതിയിരുന്നുവെങ്കിലും അപമാനം ഇരന്ന് വാങ്ങാൻ വിധിക്കപ്പെട്ട ഒരു വിഭാഗം അതിന് അനുവദിക്കയില്ല എങ്കിൽ ഞങ്ങൾ ഇതാ വീണ്ടും ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് സാഹിബിനെ തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. അന്ന് ഞങ്ങൾ ഒരു ഭാഗികമായേ പറഞ്ഞുള്ളൂ, നിങ്ങൾ പറയുമെന്ന് ഞങ്ങൾക്കറിയാം, നിങ്ങൾ ഇത് കൊണ്ടുവരുമെന്ന് ഞങ്ങൾക്കറിയാം, ഇതുപോലെയുള്ള കളവ് നിങ്ങളുടെ കുലത്തൊഴിലായതുകൊണ്ട് തന്നെ നിങ്ങൾ അതുപോലെയുള്ള കളവുകൾ പ്രചരിപ്പിക്കുമെന്നറിയാം. അതുകൊണ്ട് അന്ന് കാര്യമായി ഒന്നും പറഞ്ഞില്ല. ഇന്ന് ഞങ്ങൾ വ്യക്തമായി പറയുന്നു, പള്ളിക്കൽ പഞ്ചായത്തിലെ A to Z പറയാനുള്ള എല്ലാ രേഖകളും ഇവിടെയുണ്ട്. ഒരു പക്ഷേ നാളെ വീണ്ടും നിങ്ങൾ കളവ് പറഞ്ഞ് വേദി ഉണ്ടാക്കാം. പക്ഷേ ഞാൻ എന്റെ പ്രിയപ്പെട്ട വിഘടിത വിഭാഗത്തിൽ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയുന്നു, ഞങ്ങൾ ഇതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സത്യത്തെ സത്യമായി കാണിക്കാനും അത് തെളിയിക്കാനും ഈ രേഖകൾ ഞങ്ങൾ പറയുകയാണ്. ഇനി ഞാൻ വെല്ലുവിളിക്കുന്നു, ഒരു പൊതുയോഗം വേണ്ട, ആണത്വമുണ്ടെങ്കിൽ ഒരു പൊതുസമൂഹത്തിന് സംവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ എന്നാണ് ഞങ്ങൾ വെല്ലുവിളിക്കുന്നത്. അത് പള്ളിക്കല് മാത്രമല്ല, ജില്ലയിലെ ഇപ്പൊ പ്രശ്നം ബാധിതമായ ഏതൊക്കെ മഹലുണ്ടോ, ആരാണ് പള്ളിയിലെ ബാങ്കുകൾ മുടക്കിയത്, ആരാണ് നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ മുടക്കം വരുത്തിയത്, നമുക്ക് തുറന്ന് സംവാദം നടത്താം. അങ്ങനെ ഒരു സംവാദത്തിന് നിങ്ങൾ സ്ഥലം നിശ്ചയിച്ചോ, നിങ്ങൾ വേദി നിശ്ചയിച്ചോ, നിങ്ങൾ ഇഷ്ടപ്പെട്ട ആളുകളെ വിളിച്ചോ, പത്രക്കാരെ വിളിക്ക്, ഉദ്യോഗസ്ഥന്മാരെ വിളിക്ക്, നിഷ്പക്ഷരെന്ന് പറയുന്ന എല്ലാവരെയും വിളിച്ചോ, എന്നിട്ട് തയ്യാറുണ്ടോ പള്ളിക്കൽ മുതൽ തുടങ്ങാൻ നമുക്ക്. പൊതുയോഗം ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളോട് ഇത് വ്യക്തമായി വീണ്ടും ഇത് ഞങ്ങൾ പറയിപ്പിക്കേണ്ടി വരുന്നത്, അത് ഏറ്റവും വലിയ കളവാണ് നിങ്ങൾ ഓരോരംഗത്തും പറഞ്ഞത്. വേഷം മുസ്ലിയാരുടേതും നാവിൽ നിന്ന് എടുത്താൽ കളവ് മാത്രം പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ജീവിച്ചിരിക്കുന്ന തെളിവുണ്ട്, ഓരോന്നിനും ഞങ്ങളുടെ കയ്യിൽ രേഖയുണ്ട്, ഞങ്ങൾ ആ രേഖ വെച്ചുകൊണ്ട് തന്നെ സംസാരിക്കാം. ഇനി വേണമെങ്കിൽ അങ്ങനെ ഒരു സംവാദത്തിനും ഈ ജില്ലയിൽ എവിടെ വേണമെങ്കിലും ഞങ്ങൾ തയ്യാറാണ്. ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെ പറയുന്നു, തയ്യാറാണ്. നിങ്ങൾ എന്തിന് ഇതുപോലെയുള്ള ഈ പ്രചരണങ്ങൾ അയച്ചുവിടണം? നിങ്ങൾ കരുതുന്നുണ്ടോ ഇവിടെയൊക്കെ സത്യം പകൽ വെളിച്ചം പോലെ ഇവിടെ ഉണ്ട്? പിന്നെ ആരോടാണ് ഈ പ്രചരണം? നിങ്ങൾ അണികളെ സമാധാനപ്പെടുത്താനോ അല്ലെങ്കിൽ ഈ സ്ഥാപനം നിങ്ങൾക്ക് ലഭിക്കുമെന്നൊരു ധാരണയോ? എനിക്ക് ഞാൻ ഈ ഭാഗങ്ങളൊന്നും പറയുന്നില്ല, പക്ഷേ ഇത് ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പറയാണ്. പള്ളിക്കല ഈ പ്രശ്നങ്ങൾ ബഹുമാനപ്പെട്ട സമദ് സാഹിബ് പറയും. കഴിഞ്ഞ പ്രസംഗത്തില് ഒന്ന് സമദ് സാഹിബിന്റെ വ്യക്തിപരമായി വല്ലാതെ ആക്ഷേപിച്ചു. അദ്ദേഹത്തെ അനൗൺസർ എന്നാണ് വിളിച്ചത്, അനൗൺസർ. പിന്നെ പറഞ്ഞ ഭാഷ ഒന്നും പറയുന്നില്ല, ചങ്ങാതി എന്നൊക്കെ ഈ വേഷധാരികൾ വിളിച്ചു വിളിക്ക്. നിങ്ങളുടെ ഇരവും പകലും ഉറക്കമില്ലാത്ത ദിനരാത്രങ്ങളാക്കിയ അബ്ദുൽ സമദ് സാഹിബ് നിങ്ങൾ അതും അതിലപ്പുറം വിളിച്ചാലും കേരളത്തിലെ സുന്നി സമൂഹത്തിലെ ചങ്കില കരളുള്ള കാലഘട്ടത്തോളം നിങ്ങൾ എന്ത് വിളിച്ചാലും ശരി, കേരളത്തിലെ തെരുവോരങ്ങളിലും സ്റ്റേജിലും പേജിലും സമസ്തയുടെ പടവാളായി അബ്ദുൽ സമദ് സാഹിബ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷ വിളിക്കാം, ആ രീതിയിൽ ഞങ്ങൾ മറുപടി പറയുന്നില്ല, ആ രീതിയിൽ ഞങ്ങൾ പ്രതികരിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞോ, വ്യക്തിപരമായി പറഞ്ഞോ, അടിസ്ഥാനപരമായി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക്, അദ്ദേഹം തെളിവ് വെച്ച് സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി ഉണ്ടോ? ഉണ്ടെങ്കിൽ കൊണ്ടുവാ. അതല്ലാതെ വെറുതെ വ്യക്തിപരമായി ആക്ഷേപം, വ്യക്തിപരമായി ആക്ഷേപിച്ചത് കൊണ്ട് നിങ്ങൾ എന്ത് നേടാൻ? നിങ്ങൾ പറഞ്ഞോ, ബഹുമാനപ്പെട്ട കണ്ടിയത്ത് ഉസ്താദിനെയും ശംസുൽ ഉലമയെയും പറഞ്ഞവരാ നിങ്ങൾ? നിങ്ങൾക്ക് എന്ത് അബ്ദുൽ സമദ് ഫുക്കോട്ടൂർ? അദ്ദേഹം നിങ്ങൾ അവരെ കുറിച്ചും ആക്ഷേപകരമായി പറഞ്ഞതും ആ പറഞ്ഞതിന്റെ ഭാഗമാണ് ഇവിടെ നടന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടിന്റെ എല്ലാ ഭാഗങ്ങളിലും നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലനം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോന്നും പറഞ്ഞു, ഞങ്ങൾ അതിനൊന്നും പറയുന്നില്ല. ചില ഭീഷണികൾ എന്നെ കുറിച്ചും പറഞ്ഞു, എന്റെ വീട്ടിൽ വന്നിരുന്നു അത്രേ, നീതി ലഭിക്കുമെന്ന് കരുതി ഞാൻ നീതി കൊടുത്തില്ല എന്നാ പറഞ്ഞത്. ആർക്കാ നീതി? എന്ത് നീതി? നിങ്ങൾ ഉദ്ദേശിക്കുന്നതാണോ നീതി എന്ന രണ്ടക്ഷരം? നിങ്ങൾ കരുതുന്നതാണോ നീതി എന്ന രണ്ടക്ഷരം? എങ്കിൽ ആ നീതി നൽകാൻ ഞാൻ മർക്കസിലെ ശമ്പളക്കാരനല്ല എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്.
അങ്ങനെ ആരും ഒന്നും കരുതേണ്ടതില്ല. നീതി നീതി നൽകും. അത് പല പള്ളികളിലും വീട്ടിൽ വന്നിട്ടുണ്ട്, പല മഹലുകളിലും പ്രശ്നങ്ങൾ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ഒത്തുതീർത്തിട്ടുണ്ട്. പക്ഷേ പള്ളിക്കല് വിദഗ്ധമാണ്. ആ രീതിയില് നിങ്ങളോട് ഞങ്ങൾ പരമാവധി എല്ലാം നൽകാമെന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെ അപമാനകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് നിങ്ങൾക്ക് കൊണ്ടുപോകേണ്ടതെന്ന് അള്ളാഹു നിശ്ചയിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഉണ്ടായത്. മറ്റൊന്ന് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, വളരെ സമയമുണ്ട്, സമയം കുറവാണ്. രണ്ട് പ്രഗത്ഭരമായ പ്രഭാഷകന്മാർ ഇവിടെ ഉണ്ട്. മറ്റൊന്ന് പറഞ്ഞിട്ടുണ്ട് പ്രസംഗത്തില്, ഞങ്ങൾ ആ പ്രസംഗം കേൾക്കുകയായിരുന്നു. പറഞ്ഞത് എന്താണ്? ഞങ്ങളെ നെഞ്ചിലെ കലിയായി നെരിപ്പോടായി ഞങ്ങൾ ഉണ്ടാകും ഈ ചുറ്റുഭാഗം. അതായത് കഴിഞ്ഞ ഇന്നലകളെ പോലെ പള്ളിയിലെ നമസ്കാരം മുടക്കാൻ, അക്രമമുണ്ടാക്കാൻ. എന്നിട്ടും പറഞ്ഞു കൈ ഞങ്ങൾ വെയ്യോട്ട് കെട്ടിയിട്ടില്ല, ബേക്കോട്ട് കെട്ടിയതല്ല, എങ്കിൽ ആ കൈയുമായി ഇനിയും ഞങ്ങൾ വരും പട്ടിക കഷ്ടവുമായി എന്നാണ് അതിന്റെ ധ്വനി. ഞങ്ങൾ ആക്രമിക്കും എന്നാണ് അതിന്റെ ധ്വനി. ഒരു കാര്യം, വിനയം ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമായ വിനയത്തോടു കൂടി ഞങ്ങൾ പറയുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങള് മൈരി നിമസ്കരിക്കാൻ കയറിയ കാരണവന്മാരെ നിരായുധരായി അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തതുകൊണ്ട് നാം മാത്രമേ അവരുടെ കയ്യിൽ ആയുധമുള്ളൂ. ആ അവിടേക്കാണ് നിങ്ങള് ആണിയടിച്ച പട്ടികയും നെഞ്ചാക്കും കൊണ്ട് വന്ന് ആ പള്ളിയിൽ അക്രമിച്ചത്. തിരിച്ച് നിങ്ങൾക്ക് അടി കിട്ടിയെന്ന് നിങ്ങൾ പറയുന്നതും ശരിയാണ്, അടി കിട്ടിയിട്ടുമുണ്ട്. പക്ഷേ ഞങ്ങൾ അടിച്ചിട്ടില്ല. ഇവിടുന്നാ നിങ്ങൾക്ക് ഈ അടി കിട്ടിയതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അടി കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ബന്ധുക്കൾ തന്നെ ആശുപത്രിയിൽ പോയി പറഞ്ഞു കരുവാളിച്ച് കിടക്കുന്നുണ്ട്, വലിയ പൊട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു. എവിടുന്നാ ഈ അടി കിട്ടിയേ? മണ്ണാർക്കാട് മുമ്പ് വന്നപ്പോ അന്ന് പറഞ്ഞത് പി പി എന്ന് ശബ്ദം കേൾക്കുന്നു. ഇവിടെ ടേ ടേ എന്ന ശബ്ദം കേൾക്കുന്ന ആളെ കാണുന്നില്ല. എവിടുന്നാണ് ഈ അടി എന്ന് ഇവർക്ക് കാണുന്നില്ല. അടി കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഇരുട്ടിന്റെ മറവും ചില കാക്കിയൊടുത്തവരുടെ കാവലും നിങ്ങൾക്കുണ്ടായിട്ടും ഇതുപോലെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ വെളിച്ചത്ത് വാ, ഈ ഭീഷണി നിർത്ത്, എന്നിട്ട് ആണുങ്ങളെ പോലെ വാ. ഒരു കാര്യമുണ്ട്, തല്ലാൻ വരുന്നവരുടെ കലങ്ങളെ നിങ്ങൾ പറഞ്ഞു ഇവിടെ ഞങ്ങൾ കൈ പിറകോട്ട് കെട്ടിയിട്ടില്ല, പിടിച്ച് കെട്ടിയിട്ടില്ല എന്ന്. എങ്കിൽ ആ കൈ കൊണ്ടുവന്ന, പക്ഷേ തല്ലാൻ വരുന്ന കരങ്ങളെ തലോടാനും അല്ലെങ്കിൽ ചവിട്ടാൻ വരുന്ന പാദങ്ങളെ ചുംബിക്കാനും ഉസ്താദുമാർ ചിലപ്പോ കിതാബ് വായിച്ചു കാണും, പക്ഷേ ആ കിതാബ് ഞങ്ങൾ പഠിച്ചിട്ടില്ല. ഒരു കാര്യം ഞങ്ങൾ പറയുന്നു, അക്രമത്തിന്റെ മാർഗമാണ് ഇനി നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ രീതിയിൽ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഞങ്ങൾ തയ്യാറാവില്ല എന്ന് നിങ്ങളോട് വ്യക്തമായി പറയുകയാണ്. ഇതൊരു ഭീഷണിയല്ല. നിങ്ങൾ എന്താണ്, എന്ത് ഭീഷണിയാണ് നിങ്ങൾ ഇത് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്? ആരെയാണ് നിങ്ങൾ ഈ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? കുറെയേറെ ഞങ്ങൾ ശ്രമിച്ചു, എത്രയോ പള്ളികൾ ഇപ്പോ കൊടി സുനി, അതുപോലെ തന്നെ കിർമാണി മനോജ് എന്നൊക്കെ പറയുമ്പോൾ കക്കോബില് മെമ്പർമയിൽ കയറിയത് ആരാണ്? തുരപ്പ അബൂന്നോ ഏതൊക്കെ പേരാണ്? ഗുണ്ടാസറ്റ ആളുകളെ മെമ്പർമ കയറ്റി ബഹളമുണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ സഹിച്ചിട്ടുണ്ട്. ആവശ്യത്തിലേറെ ഇനി ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ ഈ ജനതയുണ്ടല്ലോ, നേരത്തെ തങ്ങൾ പറഞ്ഞല്ലോ, ഒരു അനൗൺസ്മെന്റ് പോലും ഇല്ലാതെ, ഒരു പ്രചരണമില്ലാതെ ഇപ്പോഴും ഒഴുക്കി തീർത്തിട്ടില്ല, റോഡുകൾ ബ്ലോക്കാണ്. ഈ ജനത ഇങ്ങോട്ട് ഒഴുകി വരുന്നു. അവര് അവരുടെ പ്രിയപ്പെട്ട സംഘടനയെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ അവരുടെ ഹൃദയത്തിന്റെ ഭാഗമാണ്, കരളിന്റെ കഷ്ടമാണ്. ആ സംഘടനയെയും സംഘടനയുടെ സ്ഥാപനങ്ങളെയും സംരക്ഷിച്ചു നിർത്താനുള്ള ആർജവം ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിനുണ്ട്, മുസ്ലിം ഉമ്മത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ആ രീതിയിലുള്ള അക്രമവും മറ്റുമായി ഇങ്ങ് വരരുത്. അങ്ങനെ വന്നാൽ ചില വ്യവസ്ഥകളൊക്കെ എഴുതി വെച്ചിട്ട് വന്നാ മതി. കൊടുക്കാൻ നിങ്ങൾ ആർക്കും ഉണ്ടാവില്ല, കിട്ടാളുകൾക്ക് കിട്ടൂല, കിട്ടാളുകൾക്ക് കിട്ടാറില്ല, കൊടുക്കാൻ നിങ്ങൾ ആരും കൊടുക്കൂല. അല്ലാത്ത വ്യവസ്ഥകളൊക്കെ ഉണ്ട് എഴുതി വെച്ച് വന്നോ. ഇനി അക്രമത്തിന് ഞങ്ങളെ പള്ളികളിലേക്ക് കയറി വന്നാൽ ആ രീതിയിൽ ഞങ്ങൾ നമസ്കരിക്കുന്നിടത്തേക്ക് ഞങ്ങൾ ക്ഷമിച്ചതാകാണ്. പക്ഷെ ഇനിയും ആ ഒരു ഭീഷണിയാണ്, പല രീതിയിലും പല ഭീഷണിപ്പെടുത്തലും ഉണ്ട്. അതങ്ങ് മനസ്സ് വെച്ചേക്ക്, അതങ്ങ് മനസ്സ് വെച്ചേക്ക്. അത്ര മാത്രമേ പറയുള്ളൂ. ക്ഷമയുടെ എല്ലാറ്റവും അതുപോലെ സൗഹൃദവും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. രാജ്യത്തെ സമാധാനം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഏത് വിട്ടുവീഴ്ചയും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഇപ്പോഴും ഈ രീതിയിൽ ഞങ്ങളുടെ കയ്യിലേക്ക് എല്ലാം വന്നിട്ടും ഇനിയും സമാധാനത്തിന്റെ ചർച്ചകളുണ്ടോ? ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ അതൊരു ഭീഷണിപ്പെടുത്തി വേണ്ട. അതൊരു ആരെങ്കിലും ഞങ്ങളെ മറ്റു രീതിയിൽ അങ്ങനെ ആക്കിക്കളയും ഇങ്ങനെയാക്കി കളയും എന്ന് നിങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കണ്ട.
നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ലാത്ത ഉസ്സമാരാണ് നിങ്ങള്. ഉപദ്രവമോ ഉപകാരമോ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈ പേടിപ്പിക്കൽ അവസാനിപ്പിച്ച് മാന്യമായ ഒരു മതസംഘടന നിലക്ക് സൗഹൃദമായി വന്നാൽ അതിന് സ്വീകരിക്കാനും ആ രീതിയിൽ ചർച്ച ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് സാഹിബിനെ കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട് ഇവിടെ. അദ്ദേഹം ഒപ്പിട്ട് വാങ്ങി ഹജ്ജിന് പോകുന്നു അത്രേ. അങ്ങനെ എല്ലായിടത്തും പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞങ്ങൾ ഇത് ഉത്തരവാദിത്തത്തോടു കൂടി വെല്ലുവിളിച്ച് പറയുന്നു. അവിടെ രേഖയുണ്ടല്ലോ, അദ്ദേഹം ഹജ്ജിന് പോവാറുണ്ട്, അദ്ദേഹം പൊതുപരിപാടികൾക്ക് പോവാറുണ്ട്, എസ് വൈ എസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ അമീറായി ഹജ്ജിന് പോവാറുണ്ട്. ആ കാലഘട്ടത്തില് അല്ലെങ്കിൽ അദ്ദേഹം മറ്റു കാലഘട്ടത്തില് എഴുതി ഒപ്പിട്ട് ശമ്പളം വാങ്ങി എന്ന് തെളിയിച്ചാൽ ഇതേ വേദിയിൽ നിന്ന് പരസ്യമായി മാപ്പ് പറയാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ തയ്യാറുണ്ടോ അങ്ങനെ ഒരു മാപ്പ് പറയാൻ? ഈ ആളുകളെ എന്തും പ്രചരിപ്പിച്ചുകൊണ്ട് വിഡ്ഢികളാക്കുകയാണോ? അവിടെ രേഖയുണ്ടല്ലോ. ഇവിടെ നിങ്ങൾ 10 രൂപയുടെ ഒരു കോട്ട് വിസ്റ്റാമ്പ് വെച്ചിട്ട് വിവരാവകാശം കൊടുക്ക്, ഡി ഡി ഓഫീസിൽ നിന്ന് ലഭ്യമാകുമല്ലോ. അങ്ങനെ അബ്ദുൽ സമദ് സാഹിബ് ഒപ്പുവെച്ച് രേഖ വെച്ച് ഒപ്പുവെച്ച് ശമ്പളം വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളത്, അദ്ദേഹം ലീവ് എടുക്കും, അദ്ദേഹം അച്ഛന് പോകും. അങ്ങനെ പോയാൽ അദ്ദേഹത്തിന്റെ സ്വന്തം ചെലവില് അവിടെ മറ്റൊരാളെ നിർത്തും, എന്നിട്ട് അദ്ദേഹം ശമ്പളം കൊടുക്കും. അവിടെ ആ കുട്ടികൾ, ആ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ അദ്ദേഹത്തിന്റെ സ്വന്തം ചെലവിൽ, അത് സർക്കാരല്ല, അദ്ദേഹം ശമ്പളം വാങ്ങുന്നില്ല, സ്വന്തം ചെലവിൽ നിന്ന് കീശയിൽ നിന്ന് ക്യാഷ് എടുത്ത് ആ അധ്യാപകന് കൊടുത്ത് ആ കുട്ടികളെ വിദ്യാഭ്യാസം പഠിപ്പിക്കും. ഹജ്ജ് അദ്ദേഹത്തിന് അനിവാര്യമാണ്, അത് അദ്ദേഹത്തിന്റെ സംഘടന അദ്ദേഹത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്, അതുകൊണ്ട് അദ്ദേഹം പോകും. പക്ഷെ ഇന്നേ വരെ സർക്കാരിൽ നിന്നോ സർക്കാരിന്റെ ഏതെങ്കിലും ഒരു ഏജൻസിയിൽ നിന്നോ ഒരു കടലാസ് പോലും അല്ലെങ്കിൽ വാക്കാൽ പോലും അബ്ദുൽ സമദ് സാഹിബിനോട് ചോദിച്ചിട്ടില്ല. പിന്നെ എന്ത് പ്രചരണമാണോ ഈ നടത്തുന്നതൊക്കെ? എന്ത് പ്രചരണം? എന്തിനാണ് ഇത്തരം പ്രചരണം? അതുകൊണ്ട് തന്നെ ഇതും ഞങ്ങൾ വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ കൊണ്ടുപോ, കൊണ്ട് കാണിക്ക. അങ്ങനെ രേഖയുണ്ടെങ്കിൽ വെറുതെ എങ്കിലും ഈ ലോഹ ഇട്ട് വന്ന് വെറുതെ എങ്കിലും മൈക്ക് കണ്ടാൽ വിളിച്ചു പറയുകയല്ല, വസ്തുതകൾ ഉത്തരവാദിത്തത്തോടു കൂടി അതാ പറയുന്നത്, കൊണ്ടുപോ ഇതുപോലെ സ്റ്റേജിൽ കൊണ്ടുപോ. അപ്പോ ഈ പ്രചരണങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെയാണ് തിരിഞ്ഞു കുത്തുന്നത്. അവസാനിപ്പിക്കുന്നു. ഇനി ഞങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി ഒരു പൊതുയോഗമില്ല. നിങ്ങൾ എന്തൊക്കെ കളത്തരം വിളിച്ചുവെന്ന് പറഞ്ഞാലും ഇനി ഒരു പൊതുയോഗത്തിന് ഇല്ല. കാരണം നിങ്ങൾ ഇനി ഉണ്ടോ? വാ, നിശ്ചിതമായ വെച്ചുകൊണ്ട് നമുക്ക് സംവാദം നടത്തും. ഓരോ സ്ഥലവും, അത് കക്കോവ് പറയാം, അതുപോലെ തന്നെ തച്ചെണ്ണ പറയാം, അതുപോലെ തന്നെ കരുവാങ്കല്ല് പറയാം, കരിപ്പൂര് പറയാം, എവിടെയൊക്കെയാണോ നിങ്ങൾ മഹലിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവിടെയൊക്കെ നമുക്ക് ഒരു തുറന്ന സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. അവസാനിപ്പിക്കുന്നു. ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന്റെ മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി ബഹുമാനിയായ അബ്ദുൽ സമദ് സാഹിബ് ഫുക്കോട്ടൂരിനെ വിനയപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ലാ വമൻ യുളിൽ വലാ ഹാദിയലാ ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقل جاء الحق وزهق الباطل إن الباطل كان زهوقا صدق الله مولانا العلي العظيم.
ആ പുറകിൽ നിൽക്കുന്ന ആൾക്കാർ അല്പം ഒന്ന് ബാക്കോട്ടൊന്ന് ഇരിക്കുകയാണെങ്കിൽ നല്ല സൗകര്യമാണ്. ഇവിടുന്ന് ശബ്ദം ഉണ്ടാക്കരുത്, ഈ വിഷയം നമുക്ക് ശരിക്കും ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അപ്പം അതുകൊണ്ട് ആ അവിടെ ഗ്രൗണ്ടിൽ മുകളിലേക്ക് കയറാവുന്നതാണ്, കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി വരാന്തയിലും മറ്റും നിൽക്കാം, കുറച്ചൊന്ന് പുറകോട്ട് നിന്ന്, കാരണം തടുത്താൽ നിൽക്കാത്ത ആൾക്കാർ വരുന്നുണ്ട്. കാരണം നിങ്ങൾക്കറിയാം ഇന്ന് 5:30 വരെ ഇത് നടക്കും എന്നൊരു പ്രതീക്ഷയുമില്ല, കാരണം അത്രയും നമ്മളെ ബുദ്ധിമുട്ടിച്ച് പെർമിഷൻ തരാതെ പ്രയാസപ്പെടുത്തിയതാണ്. പക്ഷെ നമുക്ക് അരമണിക്കൂർ മുമ്പ് പറഞ്ഞാലും ഇതുണ്ടെന്നറിഞ്ഞാൽ സമത്തയുടെ അണികൾക്ക് വേറൊരു പ്രചരണത്തിൻ്റെ ആവശ്യമില്ല എന്ന് നമ്മൾ തെളിയിച്ചിരിക്കുകയാണ്. മാത്രമല്ല നമുക്ക് ഒരുമിച്ച് കൂടാൻ ഒരു സ്കൂൾ ഗ്രൗണ്ടൊന്നും മതിയാവില്ല എന്നതും ഇവിടെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു പ്രചരണവും ഇല്ലാതെയാണ് ഇത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് നേരിട്ട് വരികയാണ്. നമ്മുടെ ഈ മഹത്തായ സംഗമത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനായ ജബ്ബാറാജി, അതുപോലെ തന്നെ സ്വാഗത പ്രഭാഷണം നിർവഹിച്ച ബഹുമാനപ്പെട്ട മുസ്തഫ തങ്ങൾ, എനിക്ക് ശേഷം ഇവിടെ പ്രസംഗിക്കാൻ ക്ലിപ്പിംഗ് സഹിതം സജ്ജനായി നിൽക്കുന്ന അഭിമന്യനായ അലവി ദാരിമി, മറ്റു വേദിയിലെ മണ്ഡലം സുന്നി സംഘത്തിൻ്റെ ഭാരവാഹികൾ, എൻ്റെ സഹപ്രവർത്തകർ, നേതാക്കൾ, ഈ ഒത്തുകൂടിയ പ്രിയപ്പെട്ട ആർജവമുള്ള ആവേശമുള്ള സംഘടനാ പ്രവർത്തകരെ അള്ളാഹു സത്യം മനസ്സിലാക്കാനും മനസ്സിലാക്കി കൊടുക്കുവാനും നമുക്ക് തോഫിക്ക് തെരുമാറാവട്ടെ. ഇതിനുവേണ്ടി കഠിനമായി പരിശ്രമിച്ച ഈ പരിസര പ്രദേശത്തെ, പ്രത്യേകിച്ച് പള്ളിക്കൽ ബസാർ മഹലിലെ ഒരുപാട് നല്ലവരായ ദീനി സേവകരുണ്ട്, അവർക്ക് അള്ളാഹു അർഹതപ്പെട്ട പ്രതിഫലം രണ്ടു വീട്ടിലും നൽകുമാറാവട്ടെ. നേരത്തെ ജബ്ബാറാജി ഇവിടെ സൂചിപ്പിച്ചതുപോലെ പള്ളിക്കൽ ബസാർ പള്ളി പ്രശ്നം വളരെ ഗൗരവതരമായി, നിങ്ങൾ ശബ്ദിക്കാതിരിക്കുക, എന്തെങ്കിലല്ലേ പ്രസംഗിക്കാൻ പറ്റൂ. ആളുകൾ റോട്ടിൽ നിന്ന് ഒഴുകി വരും, അപ്പൊ ഇനി അവിടെ നിൽക്കാൻ പറഞ്ഞാൽ ഇവരുടെ നിവൃത്തിയിൽ എങ്ങോട്ട് വന്നിട്ട് കാര്യമില്ലല്ലോ. ബേക്കൽ എവിടെ സ്ഥലം? പുറകിലോ? എന്നാ അവരെ വരുന്നവരെ പുറകോട്ട് വിടി, നിങ്ങൾ അങ്ങോട്ട് നിൽക്കുന്ന ആളുകൾ അല്പം ഒന്ന് പുറകോട്ട് മാറി കൊടുക്കും. അവരെ വള്ളിയർമാർ ചെന്ന് അവരെ പുറകോട്ട് മാറ്റി ലേശം മാറ്റിയിട്ട് സൗകര്യം ചെയ്തു കൊടുത്തു. ഇത് വിഷയത്തിലേക്ക് കടക്കട്ടെ. ആ കോണിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാര് അതിന്റെ ഓപ്പൺ ടെറസിലേക്ക് മുകളിലേക്ക് കയറുക. കോണിമ നിൽക്കുന്ന ആള് ഓപ്പൺ ടെറസിലേക്ക് മുകളിലേക്ക് കയറിക്കോ, എന്നാ കുറെ ആൾക്കാരെ കയറാൻ പറ്റും. ഓപ്പൺ ടെറസിലേക്ക് മുകളിലേക്ക് കയറിക്കോ. ഈ ഗ്രൗണ്ടിൽ വലതുവശത്തെ ഗ്രൗണ്ടിലേക്ക് കുറച്ച് ആളുകൾക്ക് പ്രവേശിക്കാം, അവിടെ നിൽക്കുന്ന ആൾക്കാരെ കുറച്ച് പുറകിലേക്ക് നിന്നാൽ മതി. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേറെ മാർഗമില്ല. അള്ളാഹു നമ്മുടെ ഈ പ്രയാസങ്ങളൊക്കെ കാണുന്നുണ്ട്. അള്ളാഹു നമുക്ക് അർഹതപ്പെട്ട പ്രതിഫലം നൽകുമാറാവട്ടെ. പരമാവധി ആളുകൾക്ക് ഞാൻ ഈ വിഷയത്തിന്റെ മർമ്മം മാത്രം പറഞ്ഞ് അലവിദാരിമി ഏൽപ്പിക്കുക. കാര്യങ്ങളുടെ വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് മാത്രം നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. തടുത്താൽ നിൽക്കാത്ത ഒരു ജനസമൂഹം വരുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. അത് അള്ളാഹു നമുക്ക് ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം അള്ളാഹു നിലനിർത്തി തെരുമാറാവട്ടെ. ആവേശമുള്ള ഒരു പറ്റം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇനി നിയന്ത്രിക്കുന്ന ആൾക്കാർ വായുകൊണ്ട് നിയന്ത്രിക്കേണ്ട, സൂചനകൾ മതി, സംസാരം നിർത്തുക. ആരും സംസാരിക്കണ്ട, സൂചനകൾ മാത്രം മതി, സംസാരം തീരെ കേൾക്കണ്ട. ഇവിടെ നമ്മൾ പള്ളിക്കൽ ബസാർ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ വസ്തുനിഷ്ഠമായ ചില കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിരുന്നു. ആ അവതരണത്തിൽ നമ്മൾ ആരെയെങ്കിലും വ്യക്തിപരമായി കുറ്റപ്പെടുത്തുകയോ വ്യാജമായ എന്തെങ്കിലും കാര്യങ്ങൾ സമൂഹ മധ്യേ പറയുകയോ ചെയ്തിട്ടില്ല. മറിച്ച് വസ്തുതകൾ മാത്രം സമൂഹത്തിന്റെ മധ്യെ വെച്ചുകൊണ്ട് നമ്മൾ സംസാരിച്ചു. അത് സമൂഹം ഉൾക്കൊണ്ടു. അത് ഉൾക്കൊണ്ടു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്, അതിന് മറുപടി എന്നോണം ഇവിടെ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ നമ്മൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കൊന്നും ഒരു മറുപടിയും ഉണ്ടായില്ല. അതിന് മറുപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ചില പരിഹാസങ്ങളും ആക്ഷേപങ്ങളും അടിസ്ഥാനരഹിതമായ പരാമർശങ്ങളും നടന്നു എന്നതും വസ്തുതയാണ്. അതോടൊപ്പം തന്നെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഇങ്ങനെ ഒരു യോഗം ഇവിടെ നടക്കുന്നത് തടയാൻ തങ്ങൾക്ക് എത്രത്തോളം കഴിയുമോ അത്രമാത്രം അവർ സമ്മർദ്ദം ചെലുത്തി. ഞാനൊരു ലളിതമായ ചോദ്യം ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു യോഗം നമ്മൾ നടത്തി, ഇത് ജനങ്ങളോട് സത്യമായി തുറന്നു പറയുന്നതിൽ അവർക്ക് എന്താണ് ഇത്ര ഭയം? അവർ ഭയപ്പെടുന്നത് സത്യം ജനങ്ങൾ അറിയും, തങ്ങളുടെ കള്ളത്തരം പുറത്താകും എന്നതാണോ? എങ്കിൽ നിങ്ങൾ എത്ര മൂടി വെക്കാൻ ശ്രമിച്ചാലും, നിങ്ങൾ എങ്ങനെ നിയമപരമായി പെർമിഷൻ തടഞ്ഞാലും, നിങ്ങളുടെ പൊള്ളയായ മുഖം സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പറയാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുക. അതിനവർ ആമുഖമായി ജാമ്യമെടുത്തതാണ്. നേരത്തെ ഇവിടെ പറഞ്ഞ അവർക്ക് എതിരിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ട് അവർ ജാമ്യമെടുത്തതാണ്. ആമുഖമായി തന്നെ ഒരു പ്രഭാഷകൻ വ്യക്തിപരമായി ഹത്യ ചെയ്യാൻ ശ്രമിച്ചു.
അതിന്റെ ഭാഗമാണ് നേരത്തെ ജപ്പാനാജി പറഞ്ഞ ആ കാര്യം. അതൊന്ന് സൂചിപ്പിച്ച് ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. കാരണം ഒരു പ്രസംഗം നടത്തുന്ന അല്ലെങ്കിൽ ഇത് സമൂഹ മധ്യ അവതരിപ്പിക്കുന്ന ആളെ കുറിച്ച് ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്തൊരവസ്ഥ വന്നാൽ എന്തിനാ നിങ്ങൾ ശബ്ദിക്കുന്നത്? വെറുതെ മിണ്ടാതെ പറഞ്ഞൂടെ? ആ നിയന്ത്രണമാണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. സംസാരിക്കാതിരിക്കുക, കൈകൊണ്ട് അവൻ ആംഗ്യം കാണിച്ചോ. പിന്നിൽ ഒരുപാട് സ്ഥലമുണ്ടെന്ന് അവിടുന്ന് പറയുന്നുണ്ട്. അങ്ങോട്ട് ആളുകൾക്ക് പോകാവുന്നതാണ്. അവിടുന്ന് ഇങ്ങോട്ട് വിളിച്ച് പറയുന്നുണ്ട് പിന്നിൽ ധാരാളം സ്ഥലമുണ്ട്. ഓപ്പൺ ടെറസിലേക്ക് ആളുകൾ കയറിയിട്ടുണ്ട്. കെട്ടിടത്തിലേക്കും ആളുകൾക്ക് കയറാവുന്നതാണ്. ഇനി സംസാരിക്കാതെ നിയന്ത്രിക്കുക, അത് പാലിക്കുക. കുറെ ആളുകൾ ഉണ്ടാകുമ്പോൾ സംസാരം വരും. പക്ഷേ നിയന്ത്രിക്കുന്ന ആളുകൾ ഞാനൊന്നും സംസാരിക്കാതെ തീരുമാനിച്ച വിഷയം തീർന്നു. അവർക്ക് സൂചനകൾ നൽകിയിട്ടും അവരെ അങ്ങോട്ട് നീക്കിയിട്ടും ചെയ്തോളൂ. ആംഗ്യങ്ങളും പ്രയോഗങ്ങളും മാത്രം മതി, സംസാരം വേണ്ട. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ പറയുന്ന വസ്തുതകൾക്ക് കൃത്യമായി മറുപടി വരാൻ അവർക്ക് കഴിയില്ല. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വ്യക്തിഹത്യ നടത്താതെ കാര്യങ്ങളുടെ വസ്തുത പഠിച്ചിട്ടാണ് പറയാറ്. ഇന്ന് ഞാൻ ഏകദേശം ഒരു 2-3 മണിക്കൂർ ഇരുന്നിട്ട് കിതാബ് മുത്താലേ ചെയ്യുമ്പോലെ ഈ വിഷയം പഠിച്ചാ വന്നിട്ടുള്ളത്. പഠിക്കാതെ പ്രശ്നിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ വിഭാഗം ആളുകളോട് പറയാനുള്ളത്, ഇവിടെ പ്രസംഗിച്ചയാൾ ഓതി വെച്ച ആയത്തിനെ കുറിച്ച് പറഞ്ഞു. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആയത്താ. ഒരു തെമ്മാടിയായ ആൾ നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു വാർത്ത കൊണ്ടുവന്നാൽ ആ വാർത്തയെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം. അന്തുസീബു ഖൗമം ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതു നാദിമീൻ. അതുകൊണ്ട് വല്ല പ്രത്യാഘാതങ്ങളും ഉണ്ടായാൽ പിന്നെ ഖേദിക്കേണ്ടി വരും. ഈ പറയുന്നത് സത്യമാണോ അല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞത്. ഈ ആയത്ത് ഓതി വെച്ചിട്ടാണ് തുടക്കത്തിൽ തന്നെ ഒരു വിവരവും ഇല്ലാത്ത കാര്യം വിളിച്ചു പറയുന്നത്. അതിൽപ്പെട്ട ഒന്നാണ് ജബ്ബാർ അലൈഹി സ്വലം ഞാൻ സ്കൂളിൽ പോയിട്ട് ഹജ്ജിന് പോകുന്ന സമയത്ത് ശമ്പളം പറ്റി ഒപ്പിട്ടു എന്ന് പറയുന്നത്. അത് കുറെ മുമ്പേ പ്രചരിപ്പിക്കാൻ തുടങ്ങിയത്. ഞാനതിന് മറുപടി പറയാറില്ല. മറുപടി പറയാതിരിക്കാൻ കാരണം, ഉത്തരവാദപ്പെട്ട ആളുകൾ ഉന്നയിച്ചതായി ഞാൻ കേട്ടില്ല. ചില കുട്ടികൾക്ക് ഫേസ്ബുക്കിലും മറ്റും അത് പ്രചരിപ്പിക്കും. ഞാൻ അതുകൊണ്ട് മനസ്സിലാക്കിയത്, ഇല്ലാത്തൊരു കഥ പ്രചരിപ്പിക്കുമ്പോൾ അള്ളാഹു എനിക്ക് ഒരുപാട് പ്രതിഫലം തരും. കാരണം ഈ ചെയ്യുന്നവൻ ചെയ്യുന്ന ആ ആക്ഷേപം അഥവാ ഈബത്തിന് അള്ളാഹു അവർ ചെയ്ത നന്മ എനിക്ക് എഴുതി തരും. നന്മ അവരുടെ കയ്യിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അപ്പൊ പിന്നെ എന്റെ തിന്മ അവരിലേക്കെങ്കിലും പോകുമല്ലോ. അൽഹംദുലില്ല, അങ്ങനെ ഒരു കാര്യം എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അതിന്റെ വസ്തുത എന്താണെന്ന് അറിയുന്ന ആളുകൾ ഈ വേദിയിലുണ്ട്, ഈ സദസ്സിലുണ്ട്, എന്റെ സഹപ്രവർത്തകരുണ്ട്. നിങ്ങൾ പോയി ഒന്ന് അന്വേഷിച്ചാൽ പോരെ. ഒരാളുടെ സർവീസ് രജിസ്റ്റർ ബുക്ക് ഇല്ലേ? സർവീസ് രജിസ്റ്റർ ഉണ്ടാവുമല്ലോ. ഞാൻ ഹജ്ജിന് പോയ കാലഘട്ടത്തിൽ മുഴുവൻ LWA ലീവ് വിത്തൗട്ട് അലവൻസ് എന്ന് രേഖപ്പെടുത്തി അതിൽ ചുവന്ന മഷി കൊണ്ട് ഒപ്പുവെച്ച് ശമ്പളരഹിത ലീവ് എടുത്തതായി എന്നെ ഞാൻ എക്കാലത്തൊക്കെ ഹജ്ജിന് പോയിട്ടുണ്ടോ? അതെന്റെ റെക്കോർഡിൽ കാണുന്നില്ലെങ്കിൽ വന്ന് പറ. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കേൾക്കും. പക്ഷെ ഇവർക്കൊരു തെറ്റിദ്ധാരണ വന്നു. ഇവർക്ക് വന്ന തെറ്റിദ്ധാരൻ്റെ അടിസ്ഥാനം നമ്മളൊരു ഔദാര്യം ചെയ്തുകൊണ്ടാണ്. കാരണം എൻ്റെ സഹപ്രവർത്തകരും നമ്മുടെ നാട്ടിലെ കുട്ടികളും ആകുമ്പോൾ നമുക്കൊരു ഔദാര്യം. അതെന്താ? ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ കയ്യിലെ പണമെടുത്ത് ഞാൻ പകരക്കാരനൊരാളെ വെക്കും. ഇവർ ധരിച്ചു വെച്ചത് സർക്കാർ ശമ്പളം എഴുതി വാങ്ങിയിട്ടാണ് ഇയാൾക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ഇയാൾ അത് ചെയ്യാന്ന് അങ്ങനെ ചിന്തിച്ചത്. സുഹൃത്തുക്കളെ, ഒരു സ്കൂളിൽ അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിൽ ജോലി ചെയ്യുന്ന അധ്യാപകൻ എവിടെ ഉണ്ടോ ആ ഉത്സവ തങ്ങളുണ്ടല്ലോ, പോയി നോക്കൂ. ആ റെക്കോർഡൊന്ന് പരിശോധിച്ചിട്ട് വാ. അതല്ലെങ്കിൽ അവിടെയുള്ള PTA പ്രസിഡന്റ്, രക്ഷിതാക്കൾ, അവിടുത്തെ ഹെഡ് മാസ്റ്റർ, സ്റ്റാഫ് ഇവരോടൊക്കെ ചോദിച്ചിട്ട് പറ. പരാതി കൊടുത്തത് ആരാണെങ്കിലും അത് സംഘടനാപരമായ വിദ്വേഷത്തിന്റെ പേരിൽ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ സ്വാഭാവികമായും കളവല്ലേ ചെയ്യാറുള്ളൂ, അത് തന്നെയാണ് ചെയ്തത്. അത് പ്രചരിപ്പിച്ചു. പിന്നെ എന്തുകൊണ്ട് അതിനെതിരെ നിയമ നടപടിക്ക് പോയില്ല എന്നുള്ള ചോദ്യത്തിന് മറുപടി, മാന്യന്മാരായ ആളുകൾ ഒരുമിച്ചെന്ന് ഒരു മസലത്ത് അതാക്കി അവസാനം ആ പരാതി കൊടുത്താളത് പിൻവലിക്കുകയും എഴുതി തരികയും ചെയ്ത സാഹചര്യത്തിൽ പിന്നെ ഞാനത് വിഷയമാക്കാൻ പാടില്ലല്ലോ. നമുക്കൊരു മാന്യത ഉണ്ടല്ലോ. ഒരു കാര്യം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയുന്നു, അള്ളാഹുവിന്റെ പരിശുദ്ധത്തിൽ വിശ്വാസമുള്ള സമത്ത കേരള ജംഇയ്യത്തുൽ പ്രവർത്തകൻ എന്ന രീതിയിൽ അന്യായമായി ഞാൻ വല്ലതും പറ്റിയെന്ന് തെളിച്ചാൽ നിങ്ങൾ പറയുന്ന ദിവസം ഈ ഏർപ്പാട് ഞാൻ നിർത്തുന്നു. ഉറപ്പാണ്. ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളാണെങ്കിൽ ഇവിടെ അല്ല ഉണ്ടാവുക, നിങ്ങളെ കൂടെ ഞാൻ ഉണ്ടാവുക. അതറിയോ, ഞാൻ അപ്പുറത്ത് ഉണ്ടാവുക. കാരണം ഇതിനേക്കാൾ സൗകര്യം അവിടെ കിട്ടുമെന്ന് എനിക്കറിയാം. ഇത് അത്ര ദൂരെയൊന്നുമല്ല. നിങ്ങൾ 4-5 ആളുക, ഇവിടെ എൻ്റെ ഉത്തരവാദപ്പെട്ട ആളുണ്ട്, പോയിട്ട് അവിടെ പോയിട്ട് ആ റെക്കോർഡ് ഒന്ന് പരിശോധിക്കും. ഇതൊരു ലീവ് ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കും. എനിക്ക് സർവീസ് എത്ര കുറവാണെന്നറിയാം നിങ്ങൾ? അതെന്താ കാരണം? സർവീസ് ബ്രേക്ക് വന്നോണ്ടാ. അവിടെ ഒപ്പിട്ട് വാങ്ങുമ്പോൾ സർവീസ് ബ്രേക്ക് വരില്ല. കൊടുത്തവർ പോലും അത് തെറ്റിദ്ധാരണ മൂലം സംഭവിച്ചതാണ്. പദമത തെറ്റിദ്ധാരണ മൂലം സംഭവിച്ചതാണ്, പിന്നീട് സത്യം ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരപേക്ഷ എഴുതുകയും അത് പിൻവലിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇനി അത് വിഷയമാക്കുന്നത് എൻ്റെ മാന്യതയ്ക്ക് യോജിച്ചതല്ലാത്തതുകൊണ്ടാണ്.
എന്തേ തുടർ നടപടി ഒന്നും വരാതിരുന്നത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, പടച്ചറപ്പ് സാക്ഷി, നമ്മൾ അത്തരം അനാവശ്യമായ കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാറില്ല, ചെയ്യുകയുമില്ല. ചെയ്തെന്ന് തെളിയിച്ചാൽ അവർ പറഞ്ഞെടുത്ത് നമ്മളത് ബോധ്യപ്പെടുത്തിക്കും. അതാകും അത്തരം ദുർബുദ്ധി നമുക്ക് ആർക്കും നൽകാതിരിക്കുമാറാവട്ടെ. പക്ഷെ അത്ര വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, അത്ര എടുത്ത് പറയാൻ മാത്രമൊന്നുമില്ല, അങ്ങനെ വലിയൊരു ആക്ഷേപമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവർക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതാക്കിയത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് ആർക്കും ചർച്ച വേദിയിൽ നടത്തേണ്ട കാര്യമല്ല. ഒന്നും പോയി അന്വേഷിച്ച സർവീസ് റെക്കോർഡ് എടുത്തതിൽ ലീവ് എഴുതിയിട്ടുണ്ടോ, ശമ്പളം പറ്റാ, അക്വിറ്റൻസ് നോക്കിയാൽ കാണുമല്ലോ. കാണുന്ന കാര്യമായതുകൊണ്ട് കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. ആർക്കും അത് ബോധ്യപ്പെടും, അതുകൊണ്ട് ബോധ്യപ്പെടാവുന്നേ ഉള്ളൂ. സംശയമുള്ളവർക്കൊക്കെ സ്വാഗതം, വരാം, ചോദിക്കാം, അന്വേഷിക്കാം, കണ്ടുപിടിക്കാം. അത്രയുള്ള അതിൽ കാര്യം. ഇപ്പം നമ്മൾ ലോങ് ലീവിലാണ്, പിന്നീട് അത് വേറെ കാര്യം. ആ സന്ദർഭത്തിൽ അവർക്ക് പോകാനും പരിശോധിക്കാനുമുള്ള സൗകര്യം വരെ നമ്മൾ ചെയ്തു കൊടുക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ പള്ളിക്കൽ ബസാർ വിഷയവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിലേക്കാണ് നമ്മൾ കടക്കേണ്ടത്. ഇനി അവർ നമ്മളെ കുറിച്ച് ആക്ഷേപിച്ച് എന്നെ കുറിച്ചും മുസ്തഫ തങ്ങളെ കുറിച്ചും ബഹുമാനപ്പെട്ട അലവിദാരിയെ കുറിച്ചും അതല്ലെങ്കിൽ ജബ്ബാറാജയെ കുറിച്ചും അവർ ആക്ഷേപിച്ച് ഞങ്ങളെ ഒന്നുമല്ലാതാക്കി എന്നിരിക്കട്ടെ. ഞങ്ങൾ മൂന്നും നാല് പേരും ഇല്ല എന്ന് തന്നെ കരുതിക്കോ. ഞങ്ങൾ നാല് പേരും ഭൂമുഖത്തില്ല എന്ന് തന്നെ കരുതട്ടെ. നമ്മുടെ ബക്കറ്റ് പിരി വരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാലോ നമുക്കിതല്ലാത്ത ബദൽ സംവിധാനം മറ്റൊന്നുമില്ല. മാത്രമല്ല ഈ കേസിന് അനുബന്ധ പ്രവർത്തനങ്ങൾക്കൊക്കെ നമ്മുടെ പ്രവർത്തകർക്ക് വലിയ തുക ചെലവായിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു നല്ല തുക, നല്ല തുക നിങ്ങൾ അതിലേക്ക് നിക്ഷേപിക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. കാരണം അതിൻ്റെ ബാക്കി തുക ഇതിൻ്റെ തന്നെ ആവശ്യങ്ങൾക്കാണ് നമ്മൾ ചെലവഴിക്കുക. ഇതിൻ്റെ തന്നെ കേസ് അനുബന്ധ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുക. നല്ലൊരു തുക നിങ്ങൾ നിക്ഷേപിച്ചോ, അള്ളാഹു ബർക്കത്ത് ചൊരിയുമാറാവട്ടെ. കാരണം പള്ളിക്കൽ ബജാറിലെ കുറച്ച് ചെറുപ്പക്കാരായ ആളുകളെ, അവർക്ക് നേതൃത്വം കൊടുത്തവരെ നമ്മൾ അഭിനന്ദിക്കണം. കാരണം നീതിക്ക് വേണ്ടി വിടാതെ പൊരുതിയ ആളുകളാണ് അവർ. അവർക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാവട്ടെ. അല്ലെങ്കിൽ അവർ ഇട്ടിച്ചു പോകും. അത്രമാത്രം ത്യാഗം അവർ സഹിച്ചിട്ടുണ്ട്, അത്രമാത്രം ആക്ഷേപം അവർ സഹിച്ചിട്ടുണ്ട്, അത്രമാത്രം മർദ്ദനങ്ങൾ അവർ സഹിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ഈ സത്യത്തിന്റെ പിന്നാലെ അവർ അടി ഉറച്ചു നിന്നു എന്നത് എന്തൊരു സന്തോഷകരമായ കാര്യമാണ്. അള്ളാഹു അതിനുവേണ്ടി പ്രവർത്തിച്ചവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ തമ്പുരാനെ. ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വരിക. അതുകൊണ്ട് ഞങ്ങൾ ചെയ്ത പ്രവർത്തനത്തെ ജനമധ്യത്തിൽ കൊച്ചാക്കി കാണിച്ചുകൊണ്ടും എന്നെ വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ടും ഈ വിഷയത്തിൽ നിന്ന് ഞങ്ങൾ ഒളിച്ചോടുമെന്ന് പേടിക്കണ്ട. നിങ്ങൾ പറഞ്ഞ തിന്മകൾക്കെതിരെ ജനസമൂഹത്തിന്റെ മുമ്പിൽ 1000 കുതിരശക്തിയോടെ തിരിച്ചടിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന സമ്മേളനമാണ്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഇവിടെ പറഞ്ഞത് ഈ പ്രശ്നത്തിന് കാരണക്കാർ ആരാണ് എന്ന് ഞങ്ങൾ ചോദിക്കുകയും വ്യാജ രജിസ്ട്രേഷൻ നടത്തിയപ്പോഴാണ് തുടക്കമെന്ന് ഞങ്ങൾ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു വ്യാജ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞു. മാത്രമല്ല നിങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ജനറൽ ബോഡി കൂടിയിട്ടുണ്ട്, അബ്ബാസിനെ പോലുള്ള ആളുകൾ അതിൽ രണ്ടൊപ്പിട്ടിട്ടുണ്ട്. ഞാനത് കേട്ട ഉടനെ അബ്ബാസിനെ വിളിച്ച് ചോദിച്ചു, അബ്ബാസ് എങ്ങനെ രണ്ടൊപ്പിട്ടത്? അബ്ബാസ് പറഞ്ഞു ജനറൽ ബോഡി കൂടിയിട്ടില്ല. പള്ളിക്കൽ ബസാർ പള്ളി കമ്മിറ്റിക്ക് ജനറൽ ബോഡി കൂടാറില്ല. പള്ളി കമ്മിറ്റിയുടെ ആളുകൾക്കറിയാം, ഇവിടുത്തെ മദ്രസ കമ്മിറ്റിക്കാർക്കറിയാം, ഈ വിഭാഗീയതയ്ക്ക് ശേഷം മറുഭാഗത്തിന്റെ മദ്രസയിൽ വെച്ച് മദ്രസ കമ്മിറ്റി യോഗം ചേർന്ന് അവർ 10 പേരെ കൊടുക്കും, ഇവരുടെ മദ്രസയിൽ യോഗം ചേർന്ന് അവരും 10 പേരെ കൊടുക്കും. അങ്ങനെ രണ്ടു കൂട്ടരും കൊടുക്കുന്ന ആളുകളെ കൂട്ടിച്ചേർത്ത് ഒരു കമ്മിറ്റി ഉണ്ടാക്കും. കണക്ക് അവതരിപ്പിക്കാൻ വേണ്ടി വെള്ളിയാഴ്ച പള്ളിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കണക്ക് അവതരിപ്പിക്കും. ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ജനറൽ ബോഡി കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കുറെ രേഖകൾ ഇവിടെ വായിക്കുകയും അബ്ബാസിനെ പോലുള്ള ആളുകൾ രണ്ടൊപ്പിട്ടു എന്ന് ആരോപിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ ഒരു പ്രസംഗം ഇവിടെ നടന്നു. ആരാണ് നടത്തിയതെന്ന് ഞാൻ നോക്കുന്നില്ല. ആൾ പ്രശ്നമല്ല, അയാളെ സംബന്ധിച്ചോളം അയാളുമായി വ്യക്തിപരമായി നമുക്കൊരു വിദ്വേഷവുമില്ല. പക്ഷെ അയാൾ പറഞ്ഞു ജനറൽ ബോഡി നടന്നതിന്റെ തെളിവുകൾ പിടിച്ചോ എന്ന് പറഞ്ഞ് ദീർഘമായി വായിച്ചു. ഞാൻ അതേക്കുറിച്ച് പള്ളിക്കൽ ബസാറിലെ പ്രിയപ്പെട്ട സംഘാടകരോട് ചോദിച്ചു, ഒറ്റ ജനറൽ ബോഡിയും ചേർന്നിട്ടില്ല. അബ്ബാസ് രണ്ടൊപ്പിടാൻ കാരണം ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് വഴിയിൽ വെച്ചോ അതല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച പള്ളിയിൽ വരുമ്പോഴോ ഒരു പിടിക്കും, പിന്നെ എപ്പോഴേം കാണുമ്പോൾ ഒരു പിടിക്കും. യോഗം ചേർന്ന് മിനിറ്റ്സ് ബുക്ക് കൊടുത്തയച്ചുകൊണ്ട് ഒപ്പിടിക്കുന്ന സ്വഭാവമില്ല. അങ്ങനെ പല തവണകളിലായി ഒപ്പുവെച്ചതിൽ നിന്ന് ഒരു പക്ഷേ അവർ തന്നെ രണ്ട് വട്ടം ഒപ്പ് ഒപ്പിക്കാൻ പേപ്പർ തന്നപ്പോൾ നമ്മൾ മസലത്തിന് വേണ്ടി നന്മക്ക് വേണ്ടി നല്ല നിലക്ക് പോകുമ്പോൾ ഒപ്പിട്ടിട്ടുണ്ടാവും. അതല്ലാതെ വ്യാജമായി നമ്മൾ കയറി ഒപ്പിട്ടത് തെളിയിക്കാൻ കഴിയില്ല എന്ന് അബ്ബാസ് എന്നോട് വ്യക്തമായി പറഞ്ഞു. അതിരിക്കട്ടെ, ജനറൽ ബോഡി കൂടി എന്ന് പറയുന്ന ആളുകൾ, ജനറൽ ബോഡിയിൽ വെച്ച് ഒപ്പിടിച്ചു എന്ന് പറയുന്ന ആളുകൾ, അവരൊരു വ്യാജ ജനറൽ ബോഡി പടച്ചുണ്ടാക്കി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഒരു അപേക്ഷ കൊടുത്തല്ലോ. നിങ്ങൾ പറഞ്ഞത് അബ്ബാസ് രണ്ടൊപ്പിട്ടു എന്നല്ലേ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കാം.
എല്ലാവരും ശ്രദ്ധിക്കണം, വസ്തുനിഷ്ഠമായി ശ്രദ്ധിക്കണം. അവര് 7:3:14 യോഗം ചേർന്ന്, 7:3:14 യോഗം അഥവാ ജനറൽ ബോഡി യോഗം ചേർന്ന് ഒപ്പിടിവിച്ച ലിസ്റ്റാണ്. യോഗം ചേർന്ന്, ജനറൽ ബോഡി ചേർന്ന് ഒപ്പിടിവിച്ച ലിസ്റ്റ് എന്നാണ് പറയുന്നത്. ഈ ലിസ്റ്റിന്റെ അവസാനത്തിൽ തീരുമാനം എഴുതിക്കൊണ്ട്, കൃത്യമായ തീരുമാനത്തിന്റെ അവസാനത്തിൽ ഒരു കമ്മിറ്റിയും ഇവർ രൂപീകരിച്ചിട്ടുണ്ട്. കൃത്യമായ ഒരു കമ്മിറ്റിയും ഇവർ രൂപീകരിച്ചു. ആ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് കമ്മിറ്റി രജിസ്ട്രേഷന് വേണ്ടി ഇവർ സമർപ്പിക്കുകയും ചെയ്തു. അവർ രൂപീകരിച്ച കമ്മിറ്റിയുടെ ലിസ്റ്റാണത് കൃത്യമായി. അവര് ജനറൽ ബോഡി യോഗം ചേർന്ന് രൂപീകരിച്ച കമ്മിറ്റി, നിലവിലൊരു കമ്മിറ്റി ഇരിക്കെ ലിയാഖത്ത് അലി സെക്രട്ടറിയായി ഈ പള്ളിക്കൊരു കമ്മിറ്റി മനോഹരമായി മുന്നോട്ട് പോകുമ്പോൾ അവർ രൂപീകരിച്ച കമ്മിറ്റിയാണത്. ഈ കമ്മിറ്റി ഇവർ രൂപീകരിച്ചു എന്ന് പറയുന്നത് 7:3:2014 March 7 അത് രൂപീകരിച്ചത്. ഈ യോഗം നടന്നത് 2014 March 3 നിങ്ങൾ രജിസ്ട്രേഷന് വേണ്ടി കൊടുത്ത രേഖയിൽ നിന്ന് പകർത്തിയതാണ് ഈ പറയുന്നത്. രജിസ്ട്രേഷൻ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ജനറൽ ബോഡിയിലെ ലിസ്റ്റ് കൊടുക്കണമല്ലോ. ഞാൻ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം സീരിയൽ നമ്പർ 30 ഇതിൽ ഒപ്പുവെച്ച അബ്ദുസലാം, ഇതിൽ ഒപ്പുണ്ട്, ആർക്കും വന്ന് നോക്കാൻ പരിശോധിക്കാൻ വേണമെങ്കിൽ ഇതൊക്കെ തരാം. സീരിയൽ നമ്പർ 30 ഒപ്പുവെച്ച അബ്ദുസലാം, അയാളുടെ ഒപ്പിന്റെ നേരെ കൃത്യമായി ഡേറ്റ് കാണിച്ചിരിക്കുന്നു 2014 May 29. യോഗം മാർച്ച് ഏഴിന് ഇയാൾ ഒപ്പിട്ടതോ 29. ഞങ്ങളെ ഭാഷയിൽ ഇതിന് കളവ് കള്ളത്തരം എന്നാ പറയാം, നിങ്ങൾ എന്താ പറയുന്നത് എനിക്കറിയില്ല. ഒന്നുകൂടി ഞാൻ പറയാം, ഒന്നാമത്തെ പരാമർശം, സീരിയൽ നമ്പർ 30 ഒപ്പുവെച്ച അബ്ദുസലാം 7:3:14 നടന്നുവെന്ന് പറയുന്ന ജനറൽ ബോഡിയിൽ ഒപ്പുവെച്ചിട്ടുള്ളത് 29/5/2014. സംശയമുണ്ടെങ്കിൽ വരൂ, നോക്കൂ, കോപ്പി തരാം, നിങ്ങൾ അകയിലുണ്ടാവും. ഒന്നാമത്തെ വമ്പൻ കളവ്. രണ്ടാമത്തെ എന്റെ ആരോപണം, 214 ഇതിൽ ഒപ്പുവെച്ചിരിക്കുന്ന മുബഷീർ, 214 ഒപ്പുവെച്ചിരിക്കുന്ന മുബഷീർ, മുബഷീർ എന്ന ജനറൽ ബോഡി മെമ്പർ ഒപ്പുവെച്ചിരിക്കുന്നത് 7:3:14 യോഗം ഒപ്പുവെച്ചത് 7/6/2014. യോഗം നടന്നത് മാർച്ചിൽ, ഇയാൾ ഒപ്പുവെച്ചത് ജൂണിൽ. ഞങ്ങളെ ഭാഷയിൽ ഇതിന് കളവാന്നാ പറയാം. ഞാൻ സ്കൂളിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന് മറുപടി ആവൂല, അതിന് മറുപടിയല്ല, അത് അവിടെ പോയി നോക്കിയാൽ കാണും. മൂന്നാമത്തെ എന്റെ ആരോപണം, സീരിയൽ നമ്പർ 7 സീരിയൽ നമ്പർ 110 7 ഒപ്പിട്ട ആളും 110 ഒപ്പിട്ട ആളും, ആ രണ്ട് പേരും KK അബ്ദുൽ അലി എന്ന് പറയുന്ന ഒരാളാണ്. ഒരാൾ എങ്ങനെ രണ്ട് വട്ടം ഒപ്പിട്ടു? അപ്പൊ അബ്ബാസ് വേറെ ഉണ്ടല്ലോ. എങ്ങനെ നിങ്ങൾ തയ്യാറാക്കുന്ന ഔദ്യോഗിക ജനറൽ ബോഡിയിൽ ഇങ്ങനെ ഒപ്പ് വന്നത്? മൂന്നാമത്തെ ആരോപണം. നാലാമത്തെ ചോദ്യം, ഈ ജനറൽ ബോഡി ലിസ്റ്റിൽ 139, 148, 269 മൂന്ന് തവണ ഒപ്പുവെച്ചിരിക്കുന്നതും CK ഷാഹുൽ അമീദാണ്. ഒരാൾ 3 യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നു, അബ്ബാസ് 2 പങ്കെടുത്തിട്ടുള്ളൂ. 3 അബ്ബാസിനെ കൊണ്ട് ഒപ്പുവെച്ചത് പല തവണയാണ്. ഇത് ഒറ്റ ഇരിപ്പില്ല. മറ്റത് പള്ളിയിൽ വരുമ്പോൾ കൊടുത്തു, നന്മക്ക് വേണ്ടി ഒപ്പിട്ട് കൊടുത്തു, പിന്നീട് സമയത്ത് പിന്നെ കാണിച്ചു, അപ്പോൾ ഒപ്പിട്ടു, രണ്ടും ഒന്നാക്കി വരും. ഇത് നിങ്ങൾ രജിസ്ട്രേഷൻ ഓഫീസിൽ കൊടുത്ത ഒഫീഷ്യൽ രേഖയാണ്. ഈ രേഖയിൽ 3 ഒപ്പിട്ടിരിക്കുന്നു നമ്പർ 139, 149, 268 ഒരാളാണ്, CK ഷാഹുൽ ഹമീദ്. അഞ്ചാമത്തേത്, 199 221 ഒപ്പുവെച്ചിരിക്കുന്നത് ഒരാളാണ്, അബൂബക്കർ സിദ്ദീഖ് സഖാഫി. അയാൾക്കത് ആവാം, ബിരുദമാ ജാതിയാണ്, അയാൾ കൃത്യമായി ഒപ്പിച്ചിരിക്കുന്നു 2. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് വന്നാൽ ഇതിന്റെ കോപ്പി, ഞാനിതൊക്കെ മാർക്ക് ചെയ്തത് കുറച്ച് സമയം മുത്താലെ നടത്തി കണ്ടുപിടിച്ചതാ, നിങ്ങൾ നോക്കണം. 3 അടുത്ത ആരോപണം, 5 6 ഇതിൽ സുലൈമാൻ ഹാജി ടി എന്ന് പറയുന്ന ഒരാള് 25 ഒപ്പുവെച്ചിരിക്കുന്നു, 149 ഒപ്പുവെച്ചിരിക്കുന്നു. 6 ആരോപണം, മറുപടി പറ കള്ള രേഖയാണ് എന്നതിന് വേറെന്താ തെളിവ്? ഇത് വെറുതെ നിങ്ങൾ മിനിറ്റ്സ് ഉണ്ടാക്കിയതല്ല, ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ ജനറൽ ബോഡി ചേർന്നു എന്ന് പറഞ്ഞ നിലവിലുള്ള കമ്മിറ്റിയെ അപ്രസക്തമാക്കാൻ രജിസ്ട്രാർക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന രേഖയാണത്. നിസ്കാരം നടക്കുന്ന, ജുമാ നടക്കുന്ന ഒരു പള്ളി പിടിച്ചെടുക്കാനുള്ള രേഖയാണ്. ഏതൊരു കള്ളത്തരം ചെയ്യുമ്പോഴും ഒരു പഴുത് പടച്ചെടുപ്പോ അവിടെ വെക്കും, ഈ പഴുതായത്. 7 167 ഒപ്പുവെച്ചിരിക്കുന്ന മുഹമ്മദ് സുഹൈൽ CK, അയാൾ മഹലിന്റെ പുറത്തുള്ള ആളാണ്, അയാൾ ഈ മഹലുകാരനല്ല.
മഹലിന്റെ പുറത്തുള്ള ആളെ കൊണ്ടുവന്നെന്ന് ഉപയോഗിച്ചു. അടുത്ത ആരോപണം, എട്ടാം നമ്പർ, എട്ടാമത്തെ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. 183 നമ്പറായി ഒപ്പുവെച്ച ഇർഷാദ് സി കെ, ഈ ഇർഷാദ് സി കെയും മുഹമ്മദ് സുഹൈലും രണ്ടുപേരും പരുത്തിക്കോട് മഹലുകാരാ. പരുത്തിക്കോട് മഹലുകാരെ എങ്ങനെ നിങ്ങളെ ജനൽപോടിയിൽ പങ്കെടുത്തത്? മാത്രമല്ല ഇവര് രണ്ടുപേരും സി കെ ഹൈദർ അലി എന്ന് പറയുന്ന ആളെ മക്കളാ, സി കെ ഹൈദർ അലി എന്ന് പറയുന്ന ആളുടെ മക്കളാ. ഇനി ഞാൻ പറയുന്ന വിവരം ഇവിടെ ചോദിച്ചു പഠിച്ചത് രേഖ എന്ന് പഠിച്ചതല്ല, ഇവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട കേസ് നടത്തിയ ആളുകൾ എന്നോട് പറഞ്ഞു, സി കെ ഹൈദർ അലി പരുത്തിക്കോട് കമ്മിറ്റി മെമ്പറാണ് മഹലിലെ. മാത്രമല്ല ഇയാളൊരു കേസിൽ പ്രതിയായിരുന്നു. ആ കേസിൽ പ്രതിയായ സമയത്ത് അതിന് രക്ഷപ്പെടാൻ മഞ്ചേരി കോടതിയിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സഹായിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടപ്പോ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ലീഗിനും സിന്ദാബാദ് വിളിച്ചിറങ്ങിപ്പോന്ന ആളാണ്. ലീഗിനെ തീരെ പറ്റൂല, പക്ഷെ എന്തൊക്കെ ആവശ്യമുണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത് മുസ്ലിം ലീഗിനെ കുറെ കുറ്റന്മാരുടെ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പരാമർശിക്കേണ്ട, അത് പറയാൻ മറുപടി വരണ്ടാവും, വേദി വരണ്ടാവും, നമ്മുടെ ഇവിടെ പറയുന്ന കാര്യമില്ല. അടുത്ത ആരോപണം ഞാൻ ഉന്നയിക്കുന്നത് ആരോപണമല്ല വസ്തുതകളാണ്. 984 മുഹമ്മദ് ജാസർ എന്ന് പറയുന്ന ആൾ ഇതിൽ ഒപ്പുവെച്ചിരിക്കുന്നു. 184 നമ്പർ മുഹമ്മദ് ജാസർ ഇതിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇതിൽ ഈ 184 നമ്പറുകാരൻ പരുത്തിക്കോട് മഹലുകാരനാണ്. പരുത്തിക്കോട് മഹലുകാരൻ എങ്ങനെ ഈ മഹലിൽ ജനൽബോഡി മെമ്പറായി? വ്യാജരേഖ ചമച്ചതിന്റെ ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. 10 നമ്പർ ആരോപണം, 202 നമ്പറായി അബ്ദുൾ റഫീഖ് ഒപ്പുവെച്ചിരിക്കുന്നു. റഫീഖ് പരുത്തിക്കോട് മഹലുകാരനാണ്. അടുത്തത് നസീർ അഹമ്മദ് തങ്ങൾ എന്ന് പറയുന്ന ആൾ ഇതിൽ ഒപ്പുവെച്ചിരിക്കുന്നു. 102 നമ്പറായി അയാൾ, 102 നമ്പറായി ഒപ്പുവെച്ചതിന്റെ ശേഷം അയാൾ തന്നെ വഖഫ് ട്രിബ്യൂണലിൽ ഒരു അഫിഡവിറ്റ് കൊടുത്തു. അയാൾ കൊടുത്ത അഫിഡവിറ്റിൽ പറയുന്നു, കൃത്യമായി അദ്ദേഹം പറയുന്നു, ഞാൻ പള്ളിക്കൽ ബസാർ ജുമഅത്ത് പള്ളി മഹല്ല് പരിധിയിൽ സ്ഥിരതാമസക്കാരനും പള്ളി ഭരണം നടത്തുന്ന പള്ളിക്കൽ ബസാർ ജുമഅത്ത് പള്ളി മഹല്ല് കമ്മിറ്റിയുടെ ജനൽബോഡി അംഗവുമാണ്. ഇതിൽ ഒപ്പുവെച്ചാൽ പറയാം. എന്നാൽ 7/3/2014 തീയതി ജനൽബോഡി യോഗം ചേർന്നതായി ചിലർ കൃത്രിമ രേഖയുണ്ടാക്കിയതായി ഇപ്പോൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. ഒപ്പുവെച്ചാലാണ് ഈ പറയുന്നത് അഫിഡവിറ്റ്. അയാൾ പറയുന്നു, 102 നമ്പറുകാരനായി ഞാൻ ഒപ്പിട്ടതായി അവകാശപ്പെടുന്നുണ്ട്. പ്രസ്തുത യോഗത്തിൽ ഞാൻ പങ്കെടുക്കുകയോ അത്തരത്തിലൊരു യോഗം നടക്കുകയോ ഉണ്ടായിട്ടില്ല. അഫിഡവിറ്റാണത്. 30/5/2014 തീയതി മഹല്ല് നിവാസികളായ കുറച്ച് സുന്നി സംഘടനാ പ്രവർത്തകർ സംഘടനയുടെ ആവശ്യാർത്ഥം എന്ന് പറഞ്ഞ് ഞാൻ പള്ളിക്കൽ ബസാറിനടുത്തുള്ള അങ്ങാടിപ്പറമ്പ് മിനി എസ്റ്റേറ്റ് എന്ന സ്ഥലത്ത് വെച്ച് യാത്രാമധ്യേ ഒപ്പിട്ട് കൊടുത്തതാണ്. അപ്പൊ യാത്രയിലാണ് ഇവരുടെ ജനൽബോഡി, മൊബൈൽ ജനൽബോഡിയാണ്, സ്വലാത്ത് പോലെ നാട് മുഴുവൻ നിരന്ന ജനൽബോഡിയാണ്. ഈ മനുഷ്യ തങ്ങൾ പറയുന്നു, 7/3/2014 മറ്റു തീയതിക്കോ മേൽ പ്രസ്താവിച്ച തരത്തിലുള്ള ജനൽബോഡി യോഗം എന്റെ അറിവിലും വിശ്വാസത്തിലും പെട്ടിടത്തോളം നടന്നിട്ടില്ലാത്തതും ഞാൻ അത്തരത്തിലുള്ള യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ലാത്തതുമാണ്. ഈ വിവരം ബോധിപ്പിച്ചു കൊള്ളുന്നു. ഒരു നോട്ടറി പബ്ലിക്കിന്റെ മുമ്പിൽ പോയി സോളംനി അഫേംഡ് എന്ന് പറഞ്ഞിട്ട് എഴുതാണ്, ആൻഡ് ഇദ്ദേഹം ഇത് വളരെ വ്യക്തമായി ആൻഡ് സൈൻഡ് ബിഫോർ മീ, എന്റെ മുമ്പിൽ വെച്ച് ഇദ്ദേഹം ഇത് പറഞ്ഞ് ഒപ്പിട്ടിരിക്കുന്നു. 18/2014 ഒപ്പിട്ടിരിക്കുന്നു എന്ന് കുറിപ്പെഴുതിയിട്ട് സീല് വെച്ച് കൊടുത്തിരിക്കുന്നു നോട്ടറി. ഇയാൾ എന്താ സംഭവിച്ചത്? ഇയാളും ഇയാളുടെ ജേട്ടനും തമ്മിൽ സഞ്ചരിക്കുമ്പോൾ കാറിൽ വെച്ച്, ജേട്ടന്റെ കൂടെ സഞ്ചരിക്കുകയാണ്, ജേട്ടന്റെ കൂടെ കാറിൽ സഞ്ചരിക്കുമ്പോൾ ഇവർ കൊണ്ടുവന്നിട്ട് സംഘടനയുടെ ആവശ്യമാണ് ലഹരിക്കെതിരെ ഒരു ഒപ്പ്, ഞങ്ങൾ നിവേദനം കൊടുത്തു ലഹരിക്കെതിരെ ഒരു ഒപ്പിട്ടെന്നാണ്. ലഹരിക്കെതിരെ ഒപ്പിട്ടതാ ഞങ്ങൾ പൊടി. ഇവർക്കിതൊരു ലഹരിയാ, കളിയാ, പള്ളി പിടിച്ചടക്കലും മറ്റും ഒരു ലഹരിയാണ്. ഈ തങ്ങൾ കളവ് പറയില്ലല്ലോ, നിങ്ങൾ കളവ് പറഞ്ഞാലും. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്, ഇവർ വന്നിട്ട് നമ്മൾ കള്ള ഒപ്പിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നിങ്ങളോട് വളരെ വിനയപുരസരം പറയുന്നു. ഞാനിവിടെ ഉന്നയിച്ച 11 കാര്യങ്ങൾ നിങ്ങൾ രജിസ്ട്രേഷൻ ആഫീസിൽ അപേക്ഷ കൊടുത്ത അപേക്ഷയിൽ 11 കാര്യങ്ങൾ വ്യാജമാണ്. മാത്രമല്ല ഈ ജലബോഡി നടന്നിട്ടില്ല, അത് വലിയൊരു വ്യാജമാണ്. ഇവിടെ ഒരു കമ്മിറ്റി നിലവിലുള്ളപ്പോൾ ചെയ്തത് സമൂഹത്തെ വഞ്ചിക്കലാണ്. വഞ്ചന, ആൾമാറാട്ടം, കളവ്, ചതി മുഴുവൻ ഒരൊറ്റ പേപ്പറിൽ നിങ്ങൾ ചെയ്തത് നിങ്ങൾ കൃത്യമായി നിഷേധിക്കാൻ കഴിയുന്നവരാണോ ചോദിക്കുന്നു. പറ, വെറുതെ മൈക്ക് കെട്ടി കുറ്റം പറഞ്ഞാൽ പോരാ, ആക്ഷേപിച്ചാൽ പോരാ, പ്രസംഗിച്ചവർ ആക്ഷേപിച്ചാൽ പോരാ. ഈ ജാതി തമ്മാടിത്തം ദീനിന്റെ പേരിൽ ചെയ്തിട്ട് പള്ളി പിടിച്ചടക്കാൻ വന്നാൽ നിങ്ങൾക്ക് എവിടുന്ന് പള്ളി കിട്ടും? ദുന്യാവിലെ ഒരു കോടതിയിലും നിങ്ങൾ ജയിക്കൂല. ഈ ജാതി പോഴത്തം ചെയ്താൽ ജയിക്കുവോ? സകല കോടതി തള്ളൂലേ? ഈ അഫിഡവിറ്റിൽ ഇദ്ദേഹം പറഞ്ഞതുപോലെ വളരെ കൃത്യമായി ഇത് ആർക്കും പരിശോധിക്കാം. ഇത്രയും ഞാൻ പറഞ്ഞതിൽ
പതിനൊന്നോളം തെറ്റുകൾ ഇതിൽ തന്നെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒന്ന്, എന്നിട്ടാണ് രജിസ്ട്രേഷൻ കൊടുത്തത്, എന്നിട്ട് രജിസ്ട്രേഷന് കൊടുത്തു. രജിസ്ട്രേഷന് കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? രജിസ്ട്രേഷന് കൊടുക്കുമ്പോൾ സംഭവിച്ചത്, രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് അന്തിമമായി അതിന്റെ വിധി പുറപ്പെടുവിച്ചു. ഈ വിധിയിൽ പറയുന്ന കാര്യങ്ങൾ നോക്കുക നിങ്ങൾ. അന്തിമമായി രജിസ്ട്രേഷൻ ഓഫീസിൽ നിന്നും ഹൈക്കോടതി വഴി പോയി, ഹൈക്കോടതി നിർദ്ദേശം കൊടുത്ത് രജിസ്ട്രേഷൻ ഓഫീസിൽ എത്തിയപ്പോൾ അന്തിമ വിധി എന്താ? ഞാൻ വായിക്കുന്നത് കൃത്യമായി ശ്രദ്ധിക്കണം. എല്ലാ വർഷവും നടന്നു വരാറുള്ളത് പോലെ 7/3/14 പള്ളിയിൽ വെച്ച് ജലബോർഡ് യോഗം നടന്നതായും 20 അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തതായും തെരഞ്ഞെടുത്ത പ്രകാരമുള്ള ലിസ്റ്റ് 31/3/2014 DR മുമ്പാകെ ഡിസ്ട്രിക്ട് രജിസ്ട്രാർ ഫയൽ ചെയ്യാൻ ഹാജരാക്കിയതായും ആയത് 21/5/2014 റഫർ ചെയ്ത് ഫയൽ ചെയ്ത് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റിയതായും ഈ അതോറിറ്റി മുമ്പാകെ ഹാജരാക്കിയ ലിസ്റ്റ് P5 ആയി മാർക്ക് ചെയ്തതും ആ ലിസ്റ്റിൽ എന്തെങ്കിലും ഫോർജറി ഫാബ്രിക്കേഷൻ നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും അതിന്റെ അടിസ്ഥാനത്തിൽ P7 ആയി മാർക്ക് ചെയ്ത ലിയാക്കത്തിലൂടെ പരാതി തീരുമാനിക്കുമാനോട് പറഞ്ഞിട്ടുള്ളതെന്നും അതുകൊണ്ട് പരാതിയിൽ പറഞ്ഞ മറ്റു കാര്യങ്ങളൊന്നും തന്നെ പരിശോധിക്കേണ്ടതോ തീരുമാനിക്കേണ്ടതോ ഇല്ലെന്നുമാണ് എന്നാണ് ഇവർ ബോധിപ്പിച്ചത്. ഇവർ ബോധിപ്പിച്ച കാര്യം ഇതാണ്. ഇവർ ബോധിപ്പിച്ച കാര്യത്തിൽ നിന്ന് ഭിന്നമായി കോടതി കണ്ടെത്തി എന്താ കൃത്യമായി പറയുന്നു. എതിർകക്ഷികൾ പറഞ്ഞിട്ടുള്ളതുപോലെ P5 ആയി മാർക്ക് ചെയ്തതും ആ ലിസ്റ്റിൽ എന്തെങ്കിലും ഫോർജറിയോ ഫാബ്രിക്കേഷനോ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും അതിന്റെ അടിസ്ഥാനത്തിൽ P7 ആയി മാർക്ക് ചെയ്ത ലിയാക്കത്തിലൂടെ പരാതി തീരുമാനിക്കാനും കൊണ്ട് പറഞ്ഞിട്ടുള്ളതെന്നും അതുകൊണ്ട് പരാതിയിൽ പറഞ്ഞ മറ്റു കാര്യങ്ങളൊന്നും തന്നെ പരിശോധിക്കേണ്ടതോ തീരുമാനമെടുക്കേണ്ടതോ അല്ലെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയുടെ അന്തസ്സത്തക്ക് അനുസൃതമല്ല. P7 ആയി മാർക്ക് ചെയ്ത ലിയാക്കത്തിലൂടെ പരാതി പരിഗണിച്ച് എന്തെങ്കിലും ഫോർജറിയോ ഫാബ്രിക്കേഷനോ നടന്നിട്ടുണ്ടോ എന്ന് തീരുമാനിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വ്യാജമായ ഒപ്പിട്ടാണ് 7/5/2014 ഈ ഓഫീസിൽ പെറ്റീഷണറുടേതായി സമർപ്പിച്ച അപേക്ഷ എന്ന ആരോപണം കത്ത് ഡെലിവറി ഏജന്റിനെ തെറ്റിദ്ധരിപ്പിച്ച് മറ്റൊരാൾ കൈപ്പറ്റിയെന്ന് മഞ്ചേരി ഡിവിഷണൽ സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസ് നൽകിയ കത്തിൽ നിന്നും വ്യക്തമാണ്. എന്നിട്ട് അന്തിമമായി പറയുന്നു, വ്യാജ അപേക്ഷ പ്രകാരമാണ് ഭരണസമിതി ലിസ്റ്റ് അംഗീകരിച്ചതെന്ന് കാണുന്നുവെന്ന ആരോപണം കറണ്ട് ഫയലിലെ പേജ് നമ്പർ 21 ഫയൽ ചെയ്തിട്ടുള്ള പെറ്റീഷണറുടെ 7/5/2016 തീയതിയിലെ അപേക്ഷയും നോട്ട് ഫയൽ 6-7 പേജുകളുടെ കുറിപ്പുകളും ശരിവെക്കുന്നു. ലിയാക്കത്തിൽ കൊടുത്ത പരാതിന്റെ വിധിയാണത്. എന്നിട്ട് പറയുന്നു, ഫോർജറിയും ഫാബ്രിക്കേഷനും നടന്നു എന്നതും. ഈ ഫോർജറി ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അത് മനസ്സിലാക്കേണ്ട ആദ്യം. ഫോർജറി എന്ന് പറഞ്ഞാൽ കള്ള ഒപ്പിടൽ എന്നതിന്റെ അർത്ഥം. കള്ള ഒപ്പിടൽ അതല്ലെങ്കിൽ വേറൊരു അർത്ഥമുണ്ട്, കള്ള ആധാരമുണ്ടാക്കൽ. ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവർ ചിലപ്പോൾ അലൂമിനിയം ഫാബ്രിക്കേഷനാ മനസ്സിലാകല്ല. ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ വ്യാജ പ്രമാണം ഉണ്ടാക്കൽ എന്നതിന്റെ അർത്ഥം. വ്യാജ പ്രമാണം ഉണ്ട്, കള്ളരേഖ ഉണ്ടാക്കൽ. ഇത് രണ്ടും ഇതിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫോർജറിയും ഫാബ്രിക്കേഷനും നടന്നു എന്നതും പെറ്റീഷണർക്ക് ലഭിക്കേണ്ട എല്ലാ അവസരങ്ങളും ഫോർജറി ഫാബ്രിക്കേഷൻ മൂലം നിഷേധിക്കപ്പെടുകയും നഷ്ടപ്പെടുകയും ചെയ്തു. ലിയാക്കത്തിലേക്ക് കിട്ടേണ്ട അവകാശത്തിന്റെ കാരണം എന്താ? അവിടെ ഒരു ലിസ്റ്റ് ഫയൽ ചെയ്യുമ്പോൾ ഇയാൾ അറിയിക്കണം. അത് അറിയിച്ചപ്പോൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയത്. അതുകൊണ്ട് ഭരണസമിതി ലിസ്റ്റിന്റെ അംഗീകാരം റദ്ദാക്കി ഉത്തരവാകുന്നു. അവർ ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തത് അംഗീകരിച്ചിരുന്നു. അംഗീകരിക്കാൻ ഇവർ കളിച്ച കളിയാണ് പരാതി കത്തയച്ചപ്പോൾ അത് സെക്രട്ടറി പേരിൽ സ്വീകരിച്ചത്. അപ്പോൾ അവർ വ്യാജ പ്രമാണം സൃഷ്ടിച്ചു, വ്യാജമായി കള്ള ഒപ്പിട്ട് രേഖ ഉണ്ടാക്കി. ഇത് രണ്ടും നോക്ക്. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ പുറപ്പെടുവിക്കുന്ന വിധിയിൽ നിങ്ങളെ കുറിച്ച് പറഞ്ഞ രണ്ട് കാര്യമാണ് ഫോർജറി ആൻഡ് ഫാബ്രിക്കേഷൻ. എന്താ അതിന്റെ അർത്ഥം? ഈ രണ്ട് വാക്ക്, ഒന്ന് വ്യാജ പ്രമാണം ഉണ്ടാക്കൽ, ഒന്ന് കള്ള ഒപ്പിടൽ. നിങ്ങൾ ഇത് രണ്ടും ചെയ്തിരിക്കുന്നു. ഈ കള്ള ഒപ്പും അതുപോലെ തന്നെ വ്യാജ പ്രമാണം ഉണ്ടാക്കലും ചെയ്ത ആളുകളെ അല്ലാഹുവിന്റെ പള്ളി ഭരിക്കാൻ പറ്റുകയില്ല എന്ന് ഞങ്ങൾ പറയുമ്പോ നിങ്ങൾ എന്തിനാ കോപിക്കുന്നത്? നിങ്ങളെങ്ങനെ പള്ളി കൊണ്ടു നടക്കും? നിങ്ങൾക്ക് പള്ളി കൊണ്ടു നടക്കാൻ അവകാശമില്ല. സുന്നത്ത് ജമാഅത്തിന് പള്ളി തിരിച്ചു കിട്ടണമെന്നാണ് പറയുന്നത്. ഈ പള്ളിയിൽ എന്തെങ്കിലും സുന്നി വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടന്നുവോ? എന്തെങ്കിലും സുന്നത്ത് ജമാഅത്തിനെതിരായി വല്ല പ്രവർത്തനവും നടന്നുവോ? പറ തറാവീഖിന്റെ 20 റക്അത്തിൽ കുറവ് നടത്തി കുറവ് വരുത്തിയോ? ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ നടന്നിട്ടുണ്ടെങ്കിൽ ആ ജുമായിൽ അറബി ഭാഷയിലല്ലാതെ ഖുത്ബ ഓതിയോ? അവിടെ കൂട്ടുപ്രാർത്ഥന നടക്കുന്നില്ലേ? എന്താണ് പള്ളിയിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് കുറവുള്ളത്? പിന്നെ എന്തിനാ നിങ്ങൾ പള്ളി പിടിച്ചെടുക്കാൻ വരുന്നത്? എന്താ നിങ്ങൾക്ക് ഇതിൽ പറയാനുള്ള ന്യായം? നിങ്ങൾ ചെയ്തത് തെറ്റാണെന്നല്ലേ പറഞ്ഞത്? ഇനി വ്യാജ കമ്മിറ്റി നിങ്ങൾ ഉണ്ടാക്കി. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോളൂ. ഇവർ ചെയ്ത വ്യാജങ്ങൾ ഓരോന്നോരോന്നായി കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. വ്യാജമായി ഇവർ കമ്മിറ്റി ഉണ്ടാക്കിയത് 7/3/2014 ഇവർ ഒരു പുതിയ കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിക്ക് പുതിയൊരു സെക്രട്ടറിയെയും വെച്ചു. എന്നിട്ട് ഇവർ രജിസ്ട്രേഷൻ അപേക്ഷ കൊടുക്കുന്നത് 31/3/14 March 7 കമ്മിറ്റി ഉണ്ടാക്കുന്നു. March 31 രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷ കൊടുക്കുന്നു. ശ്രദ്ധിക്കണം,
രജിസ്ട്രേഷൻ അപേക്ഷയിൽ സാക്ഷിയായി ഒപ്പിടുന്ന ആളാരാ? ചാരു പഠിക്കൽ കാരാട്ടം ഒയ്തു. രജിസ്ട്രേഷൻ അപേക്ഷ, രജിസ്ട്രേഷന് വേണ്ടി അവർ സമർപ്പിച്ച അപേക്ഷയുടെ കോപ്പിയാണ്. കള്ള കമ്മിറ്റി ഉണ്ടാക്കി ഈ കമ്മിറ്റി നിലനിൽക്കുമ്പോൾ കമ്മിറ്റി മാറ്റിയിട്ടുണ്ട്, പുതിയ പ്രസിഡന്റ് ഇയാളാണ്, പുതിയ സെക്രട്ടറി ഇയാളാണെന്ന് പറഞ്ഞ് പുതിയൊരു ലിസ്റ്റ് വരെ കൊടുക്കുകയാണ്. ആ ലിസ്റ്റിന്റെ അടിയിൽ ഇത് അംഗീകരിക്കാൻ ചാരു പഠിക്കൽ കാരാട്ടം ഒയ്തുമാണ് ഫസ്റ്റ് സാക്ഷി. അതേ ചാരു പഠിക്കൽ മൊയ്തു, അതേ ചാരു പഠിക്കൽ മൊയ്തു. അയാളാണല്ലോ ഈ കമ്മിറ്റി 7/3/14 ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് 31/3/14 ഇത് അംഗീകരിക്കണമെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുക്കുമ്പോ സാക്ഷിയായി ഒപ്പിടുന്നത്. അതേ ആള് വഖഫ് ട്രൈബ്യൂണലിൽ ഒരു പരാതി പോകുന്നു. വഖഫ് ട്രൈബ്യൂണലിലേക്ക് അയാൾ പരാതി കൊടുക്കുന്ന 29/4/14 29/4/14 എന്ന് പറഞ്ഞാലോ ഈ കമ്മിറ്റി ഉണ്ടാക്കി ഏകദേശം 2 മാസത്തോളമായിട്ട്, 52 ദിവസമായി. വ്യാജ കമ്മിറ്റി ഉണ്ടാക്കി രജിസ്ട്രേഷൻ അപേക്ഷ കൊടുത്ത് സാക്ഷിയായി ഒപ്പിട്ട അതേ ആള് വഖഫ് ട്രൈബ്യൂണലിൽ പരാതിപ്പെടുന്നു. 52 ദിവസം കഴിഞ്ഞിട്ട് കമ്മിറ്റിയുടെ സെക്രട്ടറി ലിയാഖത്ത് അലിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ പരാതി കൊടുക്കുക. അപ്പൊ എങ്ങനെ ലിയാഖത്ത് അലി ആവുന്നത്? 52 ദിവസം കഴിഞ്ഞ് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് രജിസ്റ്റർ ചെയ്യാൻ ഒപ്പിട്ട് കൊടുത്ത ആള് ഇതിലുണ്ടല്ലോ, അയാൾ തന്നെ കൃത്യമായി അയാളെ പേര് വെച്ച് പരാതി കൊടുക്കുന്നു കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ. അതെങ്ങനെ ലിയാഖത്ത് അലി സെക്രട്ടറി ആവുന്നത്? ഇവർ പുതിയ സെക്രട്ടറി ഉണ്ടാക്കിയ പക്ഷി കൊടുത്തില്ലേ? പുതിയ ജനറൽ ബോഡി കൂടി പുതിയ കമ്മിറ്റി ഉണ്ടാക്കിയെങ്കിൽ പിന്നെ എങ്ങനെ ലിയാഖത്ത് അലി സെക്രട്ടറി ആകും? വളരെ കൃത്യമായി കൃത്രിമമായി ഉണ്ടാക്കിയതെന്ന് അവർ തന്നെ സമ്മതിച്ചു എന്ന് മാത്രമല്ല, ഇവരുടെ സെക്രട്ടറി സി കെ അബ്ദുൽ ലത്തീഫ് 31/3/14 രജിസ്ട്രേഷൻ അപേക്ഷയിലെ സാക്ഷിയാണ് സി കെ മൊയ്തു. എന്നിട്ടാണ് 29/4/14 പരാതി നൽകുന്നത്, സെക്രട്ടറി ലിയാഖത്താണെന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കുന്നത്. പരാതിയിലെ 1-ാം നമ്പറുകാരൻ, ഈ പരാതി കൊടുക്കുന്ന 2-ാം നമ്പറുകാരനാണ് ഈ പറഞ്ഞ ചാരു പഠിക്കൽ മൊയ്തു, കാരാട്ട് മൊയ്തു. 1-ാം നമ്പറുകാരൻ ഒരാളുടെ മുഹമ്മദ് മൊയ്ൻ, അയാളുടെ മകനാണ് വ്യാജ കമ്മിറ്റിയുടെ സെക്രട്ടറി. പരാതി കൊടുക്കുന്ന ആളുടെ 1-ാം മകനാണ് വ്യാജ കമ്മിറ്റിയുടെ സെക്രട്ടറി. ആ സെക്രട്ടറിയുടെ എളാപ്പയാണ് സി കെ മൊയ്തു. അവ ബാപ്പാക്കും എളാപ്പാക്കും ഇവര് തെരഞ്ഞെടുത്ത സെക്രട്ടറി തന്നെ വിശ്വാസമല്ല, ലിയാഖത്തിന് തന്നെ വിശ്വാസമുള്ളൂ. അതുകൊണ്ടാ പരാതി ലിയാഖത്തിന് പോയത്. ബാപ്പാക്ക് പോലും വിശ്വാസമില്ലാത്ത മക്കള് കമ്മിറ്റി സെക്രട്ടറി ആയാലും എങ്ങനെ ഉണ്ടാവും? ഞാൻ ചോദിക്കട്ടെ, ഇവരൊരു കമ്മിറ്റി രൂപീകരിക്കുന്നു, രജിസ്ട്രേഷൻ കൊടുക്കുന്നു, സാക്ഷി ഒപ്പിടുന്നു. എന്നിട്ട് 52 ദിവസം കഴിഞ്ഞിട്ട് പരാതി കൊടുക്കുമ്പോൾ സെക്രട്ടറിക്കെതിരെ പരാതി, ആരാ സെക്രട്ടറി? ഇവരുണ്ടാക്കിയ സെക്രട്ടറി അവിടെ പോയി. അപ്പോൾ ഇവർ നേരത്തെ കൊടുത്തത് വ്യാജമാണ് എന്നതിന് ഇതിലപ്പുറം തെളിവെന്താ വേണ്ടത്? മാത്രമല്ല ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യമോ വഖഫ് സ്വത്ത് കയ്യേറി, വാക്കാൽ വഖഫ് ചെയ്തു എന്ന് പറഞ്ഞ സ്ഥലമാണ് പിന്നെ കയ്യേറി എന്ന് പറയുന്നത്. തങ്ങൾക്കറിയാലോ വാക്കാൽ വഖഫ് ചെയ്തു എന്ന് പറയുന്ന സ്ഥലം പിന്നീട് കൈമാറി എന്നാണ് ഈ രേഖയിൽ പറയുന്നത്. മാത്രമല്ല ഇവർ ചെയ്ത പ്രവർത്തനം എന്താണ്? ഇവർ നേരെ മലപ്പുറത്തെ DRL ഡിസ്ട്രിക്ട് രജിസ്ട്രാർ ഓഫീസിൽ കൃത്യമായി പുതിയ കമ്മിറ്റിയാണ് എന്ന് പറഞ്ഞ അപേക്ഷ ഫയൽ ചെയ്തു. ഫയൽ ചെയ്തുകൊണ്ട് അവർ സ്വാഭാവികമായും അതിൽ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി പ്രശ്നപ്രദേശമാകുമ്പോൾ സ്വാഭാവികമായ ഒരു കത്തയക്കും, രജിസ്ട്രേഡ് കത്ത്. ഈ രജിസ്ട്രേഡ് കത്ത് അവിടെ നിന്നും കൃത്യമായി അയച്ചു. ഈ രജിസ്ട്രേഡ് കത്ത് അയച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഈ രജിസ്ട്രേഡ് കത്ത് ഇവർ നേരത്തെ പോസ്റ്റ് ഓഫീസിൽ ബന്ധപ്പെട്ട് ലിയാഖത്തിന്റെ ഒരു ID കാർഡ്, അദ്ദേഹം ഒരു സ്വത്ത് രജിസ്ട്രേഷന്റെ ഭാഗമായി ഒരു ആധാരം എഴുത്തുകാരന്റെ കയ്യിൽ കൊടുത്തിരുന്നു. ആ ആധാരം എഴുത്തുകാരന്റെ കയ്യിൽ നിന്ന് അത് കളക്ട് ചെയ്ത് അത് നേരിട്ട് ഉപയോഗപ്പെടുത്തി ഈ വ്യാജ അഡ്രസ്സിൽ ഞാനാണ് ലിയാഖത്ത് അലി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ഒരു പ്രതിനിധി പോസ്റ്റ് ഓഫീസിൽ നിന്നും ഡെലിവറി ഏജന്റിന്റെ കൈവശത്ത് നിന്നും ഈ ലിയാഖത്ത് അലിയുടെ പേരിൽ, ഔദ്യോഗിക സെക്രട്ടറിയുടെ പേരിൽ നിങ്ങൾക്ക് പരാതിയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വന്ന കത്ത്. നേരത്തെ ലിയാഖത്ത് അലി ഓഫീസിൽ ബന്ധപ്പെട്ടിരുന്നു, പരാതി എന്നെ അറിയിക്കാതെ ഒരു രജിസ്ട്രേഷൻ നടത്താൻ പാടില്ല. സ്വാഭാവികമായും അതിന്റെ അടിസ്ഥാനത്തിൽ ലിയാഖത്ത് അലിക്ക് കത്ത് വന്നു. ആ കത്ത് ഇവർ ലിയാഖത്ത് അലി അറിയാതെ അയാളുടെ ID കാർഡ് വ്യാജമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഡെലിവറി ഏജന്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങി. വാങ്ങിയപ്പോൾ ഇത് ബന്ധപ്പെട്ടവർ അറിഞ്ഞു, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് പരാതി കൊടുത്തു. സൂപ്രണ്ട് പോസ്റ്റ് ഓഫീസ് മഞ്ചേരി ഡിവിഷന് പരാതി കൊടുത്തു. മഞ്ചേരി ഡിവിഷനൽ പോസ്റ്റൽ സൂപ്രണ്ടിന്റെ വ്യക്തമായ അന്വേഷണ റിപ്പോർട്ട്, മഞ്ചേരി ഡിവിഷണൽ പോസ്റ്റൽ സൂപ്രണ്ടിന്റെ അന്വേഷണ റിപ്പോർട്ട്. അയാൾ അതിന്റെ അവസാനത്തിൽ പറയുന്നു, മുഴുവനായി ഞാൻ വായിക്കേണ്ട കാര്യമില്ലല്ലോ, അദ്ദേഹം പറഞ്ഞ വാചകം, ഇറ്റ് ഈസ് സസ്പെക്ടഡ് ദാറ്റ്, അദ്ദേഹം പറയുന്നു, ദ രജിസ്റ്റേർഡ് ലെറ്റർ വാസ് കളക്ടഡ് ബൈ അനദർ പേഴ്സൺ ബൈ ഇമ്പേഴ്സനേഷൻ. എന്താ ഇമ്പേഴ്സനേഷൻ? ആൾമാറാട്ടം. ആൾമാറാട്ടത്തിലൂടെയാണ് ഈ കത്ത് അവർ കൈപ്പറ്റിയത്. എങ്ങനെ? എക്സ്പ്ലോയിറ്റിംഗ് ദ ഇൻഎക്സ്പീരിയൻസ്, എക്സ്പ്ലോയിറ്റിംഗ് ചൂഷണം ചെയ്തുകൊണ്ട്, ദ ഇൻഎക്സ്പീരിയൻസ് പരിചയമില്ലായ്മ ഓഫ് ദ ന്യൂലി എൻഗേജ്ഡ് ഡെലിവറി ഏജന്റ്, പുതുതായി നിയമിക്കപ്പെട്ട ഡെലിവറി ഏജന്റ് കത്ത് കൊണ്ടുപോയി കൊടുക്കുന്ന ആളുടെ ആ
അറിവില്ലായ്മ അഥവാ അദ്ദേഹം പുതിയ ആളായതുകൊണ്ട് അത് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് ചൂഷണം ചെയ്തുകൊണ്ട് ഇവർ കൃത്യമായി ആൾമാറാട്ടം നടത്തിയിട്ടാണ് ഈ കത്ത് കൈപ്പറ്റിയത് എന്ന് പോസ്റ്റൽ ഡിവിഷണൽ സൂപ്രണ്ട് കണ്ടോ, ആൾമാറാട്ടവും നിങ്ങൾ നടത്തി. ഞങ്ങൾ ഞങ്ങളുടെ യോഗത്തിൽ ചോദിച്ചിരുന്നു ഈ ആൾമാറാട്ടത്തെ കുറിച്ച് എന്തേ മിണ്ടാതിരുന്നത്, എന്നെ കുറ്റം പറഞ്ഞിട്ടോ അലവിതാരിമിയെ കുറ്റം പറഞ്ഞിട്ടോ ജബ്ബാറാജിയെ കുറ്റം പറഞ്ഞിട്ടോ തങ്ങളെ കുറ്റം പറഞ്ഞിട്ടോ ഈ ആൾമാറാട്ടം ഇല്ലാതാകുമോ? ഞങ്ങൾ നാലുപേരും ഭൂമുഖത്തിൽ മരിച്ചുപോയി നേരിക്കാൻ, എന്നാലും ഈ ആൾമാറാട്ടം നടത്തി ശരിയാവോ? അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി നിലവിലുള്ള കമ്മിറ്റിയെ മറിച്ചിട്ട് പുതിയ കമ്മിറ്റി ഉണ്ടാക്കാൻ ആൾമാറാട്ടം നടത്തിയത് ശരിയോ തെറ്റോ പറ? കളവ് പറയാൻ പാടുണ്ടോ? കളവ് ചെയ്യാൻ പാടുണ്ടോ? ഈ ആൾമാറാട്ടം നടത്തിയതിന്റെ ജീവിക്കുന്ന തെളിവല്ലേ ഇത്? ഇതല്ലേ ഇവിടെ പ്രശ്നത്തിന് തിരികൊളുത്തിയത്? സത്യസന്ധമായിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഇതെന്ത് സുന്നത്തിയമായത്? മാത്രമല്ല നിങ്ങൾ ലിയാക്കത്തലിക്ക് വന്ന കത്ത് സ്വീകരിച്ചിട്ട് കൊടുത്ത മറുപടി എന്താ? ഇത് ലിയാക്കത്തലി കൊടുത്ത മറുപടി പോലെയാണ്. ഇങ്ങനെ ഒരു മറുപടി ലിയാക്കത്തലി കൊടുത്തിട്ടില്ല. നിങ്ങൾ കൊടുത്തെന്ന് ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചോളൂ. ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ബോധിപ്പിച്ചിരുന്ന പരാതിയിൽ പറഞ്ഞിരുന്ന ഭാരവാഹികൾ ലിസ്റ്റ് പുതുക്കൽ സംബന്ധിച്ചും മറ്റുമുള്ള കാര്യങ്ങൾ മധ്യസ്ഥന്മാർ മുഖാന്തരം സംസാരിച്ച് തീർന്നിരിക്കുന്നു. വള്ളിക്കൽ ബസാറിലെ പ്രശ്നം മുഴുവൻ തീർന്നിരിക്കുന്നു. ആരാ പറയുന്നത്? ലിയാക്കത്തലി പറയണം. ശ്രദ്ധിക്കണം, ലിയാക്കത്തലി എന്ന സെക്രട്ടറിയുടെ പേരിൽ ഇവർ രജിസ്ട്രാർ കൊടുക്കുന്ന മറുപടിയാ പച്ചക്കള്ളം. ഇവിടെ പ്രസംഗിച്ചാണ് പച്ചക്കള്ളം പച്ചക്കള്ളം എന്ന് പലപ്പോഴും പറഞ്ഞല്ലോ. അവരെ കയ്യിലുള്ളതാ വിളിച്ചു പറഞ്ഞത്, അവനവന്റെ കയ്യിലുള്ളതാ വിളിച്ചു പറഞ്ഞത്. ശ്രദ്ധിക്കൂ, ഇതിൽ പറയുന്നു പ്രസ്തുത തീർപ്പായ കാര്യത്തിൽ, അതായത് പള്ളിക്കൽ ബസാറിലെ പ്രശ്നം മുഴുവൻ തീർപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ രേഖകൾ സഹിതം ഹാജരാക്കി തെളിവ് നൽകേണ്ട ആവശ്യമില്ലാത്തതിനാൽ എന്റെ തിരിച്ചറിയൽ കാർഡ് കോപ്പി സഹിതം വിവരം അറിയിക്കുന്നു. ഞാൻ നേരിട്ട് വരേണ്ട ആവശ്യമില്ല, കാരണം എനിക്ക് നേരിട്ട് വരാൻ പറ്റൂല, അത് ഞാനല്ല, എനിക്ക് നേരിട്ട് വരാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് തന്നെ തിരിച്ചറിയൽ കാർഡ് കണ്ടോ, തിരിച്ചറിയൽ കാർഡ് ഇവരെ ഒപ്പിട്ട് വാങ്ങിയ രേഖയാണത്. തിരിച്ചറിയൽ കാർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആളെ പറഞ്ഞയച്ചു, പ്രസ്തുത കമ്മിറ്റി ഭാരവാഹികളെ 7/3/2014 ചേർന്ന ജനറൽ ബോർഡ് യോഗത്തിൽ വെച്ച് CK അബ്ദുൽ മജീദ് പ്രസിഡന്റും CK അബ്ദുൽ ലത്തീഫ് ജനറൽ സെക്രട്ടറിയുമായുള്ള 20 അംഗ ഭരണസമിതി അംഗങ്ങളെ തെരഞ്ഞെടുത്ത പ്രകാരം CK അബ്ദുൽ ലത്തീഫ് ജനറൽ സെക്രട്ടറിയായി ഹാജരാക്കിയിട്ടുള്ള ഭാരവാഹികളുടെ ലിസ്റ്റ് പുതുക്കി സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ എനിക്ക് യാതൊരു പരാതിയും ഇല്ലെന്നുള്ള വിവരം ഇത് സഹിതം അറിയിക്കുന്നു. വിശ്വസ്തയോടെ കെ ലിയാക്കത്തലി ഒപ്പ്. ലിയാക്കത്തലിന്റെ പേരിൽ കത്തെഴുതി, 1, ലിയാക്കത്തലിന്റെ ഒപ്പ് വെച്ചു, 2, ലിയാക്കത്തലിന്റെ ID കാർഡ് കട്ടെടുത്ത് കൊണ്ടുപോയി കൊടുത്തു, 3, 4, ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരാതി തീർന്നിരിക്കുന്നു എന്ന് അറിയിച്ചു, 4, 5, അതുകൊണ്ട് ലിസ്റ്റ് ഫയൽ ചെയ്യാമെന്ന് ബോധിപ്പിച്ചു. ഈ 5 കളവുകൾ ഒന്നിച്ച് ചെയ്തതിന്റെ രേഖയാണത്. ഇതിനെന്താ പറയാ? ഇതിന് ഞങ്ങളുടെ ഭാഷയിൽ കളവ് എന്നാ പറയാ, നിങ്ങളുടെ ഭാഷയിൽ എന്താ പറയാ? നിങ്ങളുടെ ഭാഷയിൽ എന്താ പറയാ? നിങ്ങളുടെ ഭാഷയിൽ പറയും അത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അങ്ങനത്തെ പരീക്ഷണം ഒക്കെ ഉണ്ടാവും എന്ന് പറയും. അതുണ്ടാവും, അതാണ് സംഭവിക്കാൻ പോകുന്നത്. മാത്രമല്ല ഇതിന്റെ പേരിൽ കണ്ടോ FIR, പോലീസ് FIR ഇട്ടു. ഈ കേസിന്റെ പേരിൽ പോലീസ് FIR ഇട്ടു. എന്താ FIR പറയുന്നത്? പരാതിക്കാരൻ സെക്രട്ടറിയായുള്ള അലിയാക്കത്തിന്റെ പരാതിയാ. പരാതിക്കാരൻ സെക്രട്ടറിയായുള്ള പള്ളിക്കൽ ജുമാ മസ്ജിദിന്റെ സീലും രേഖകളും കണ്ടോ? പള്ളിക്കമ്മിറ്റിയുടെ സീല് വ്യാജമായി ഉണ്ടാക്കി, പള്ളിക്കമ്മിറ്റിയുടെ ലെറ്റർ പാഡ് വരണ്ടാക്കി, പള്ളിക്കമ്മിറ്റിയുടെ സീല് വേറെ ഉണ്ടാക്കി, പള്ളിക്കമ്മിറ്റിയുടെ ലെറ്റർ പാഡ് വരണ്ടാക്കി. ശരിയാണോ? നിലവിലുള്ള ഒരു പള്ളിക്കമ്മിറ്റിയുടെ സീല് വേറെ ഉണ്ടാക്കാൻ പാടുണ്ടോ? നിലവിലുള്ള ഒരു പള്ളിക്കമ്മിറ്റിയുടെ ലെറ്റർ പാഡ് വേറെ ഉണ്ടാക്കാൻ പാടുണ്ടോ? പള്ളിക്കമ്മിറ്റിയുടെ സീലുണ്ടാക്കി, ലെറ്റർ പാഡ് ഉണ്ടാക്കി, 1 മുതൽ 20 കൂടിയ പ്രതികൾ ചേർന്ന് കൃത്രിമമായി ഉണ്ടാക്കിയ ആയത് ഉപയോഗിച്ച് 7/3/2014 പുതിയ കമ്മിറ്റി രൂപീകരിച്ചതായി കൃത്രിമ രേഖയുണ്ടാക്കി മലപ്പുറം സൊസൈറ്റി ഓഫ് രജിസ്ട്രേഷൻ രജിസ്റ്റർ ചെയ്യാൻ സമീപിക്കുകയും രജിസ്ട്രാർ പരാതിക്കാരനയച്ച രജിസ്ട്രേഡ് നോട്ടീസ് 2 പ്രതി ആൾമാറാട്ടം നടത്തി വാങ്ങിച്ച് പ്രതികൾ പരാതിക്കാരന്റെ പേരിൽ വ്യാജ രേഖകൾ ഉണ്ടാക്കി പള്ളി പുതിയ കമ്മിറ്റിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു. പള്ളി പുതിയ കമ്മിറ്റിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു. ആ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് സമൂഹത്തിൽ കലാപം ഉണ്ടാകുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ചെയ്ത തെറ്റ്, 1, വ്യാജ ID ഉപയോഗിച്ചുകൊണ്ട് രേഖ കൈപ്പറ്റി, അത് തെറ്റാണെന്ന് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിച്ചു. ആൾമാറാട്ടം സ്ഥിരപ്പെട്ട് കേസെടുത്തു. ആ കേസിന്റെ FIR ഞാൻ വായിച്ചത്, ശ്രദ്ധിക്കണം നിങ്ങൾ. ആ വ്യാജ ഒപ്പിട്ട് വാങ്ങിയ ആളുകളുടെ അവസ്ഥാ വിശേഷത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒരു പള്ളിക്ക് വേണ്ടി ഇത് ചെയ്യാൻ പാടുണ്ടോ? ഞാൻ ചോദിക്കുന്നു, അതിനാ മറുപടി കിട്ടേണ്ടത്? അതിന് ഞങ്ങൾ വ്യക്തിപരമായി ഹത്യ നടത്തിയിട്ട് പ്രയോജനമില്ല. എന്ത് പറയാനോ, ഒന്നും ചെയ്യാൻ കഴിയില്ല. ആൾക്കാർ സ്വയം ക്ഷമിക്കില്ലാതെ ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. എന്താ ചെയ്യുക? ആൾക്കാരോട് പറയാനല്ലേ പറ്റുള്ളൂ. നിങ്ങൾ പരമാവധി നടിപ്പിക്കുക, എങ്ങോട്ട് അടുപ്പിക്കുക, ഇന്ന് അടുപ്പിക്കാൻ കഴിയില്ല. ഇങ്ങനെയാണെങ്കിൽ മുഴുവൻ പറയാതെ പിരിച്ചുവിടേണ്ടി വരും. വേറൊരു നിർത്തി എൻ്റെ മുമ്പിൽ ഉണ്ടാവില്ല. കസേരയൊക്കെ പരമാവധി അടുപ്പിക്കാൻ പറ്റുമോ നോക്കി.
ഇത് വിഷയം ഒരുപാട് ഇനിയും പറയാണ്ട് ഇവരെ കള്ളത്തരം തുടങ്ങുന്നേ ഉള്ളൂ. ഏയ്, ഇനി ഇവിടെ തിരക്കുണ്ടാക്കാൻ അവരൊക്കെ വന്നിട്ടുണ്ടാവും നോയിക്കോളി. ഈ വ്യാജമൊക്കെ ചെയ്ത ആൾക്കാർ അതും ചെയ്യും, അതിന് മടിയൊന്നും ഉണ്ടാവില്ല. അവർക്ക് ബാക്കിൽ സ്ഥലം ഉണ്ടെന്ന് പറയുന്നു, ബാക്കിലേക്ക് കുറച്ചാൾക്കാർ നീങ്ങുന്ന ഉപകാരം. അലവിതാരും ഈ സംഗതിയൊക്കെ പൊളിച്ചെടുക്കാൻ പോവാങ്ങൾ, അതുവരെ ഒന്ന് ക്ഷമിക്കും. അദ്ദേഹം ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തിലെ തെറ്റുകുറ്റങ്ങളെ ചൂണ്ടിക്കാണിച്ചു. സത്യത്തിൽ ഒരു മതസംഘടനയ്ക്ക് നിരക്കാത്ത പ്രവർത്തനം ഇവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അവരോട് വിദ്വേഷം ഉണ്ടായതുകൊണ്ട് പറയല്ല. ഒരു മതസംഘടനയ്ക്ക് നിരക്കാത്ത പ്രവർത്തനം ചെയ്തു എന്നതിൻ്റെ വൈയക്തികമായ രേഖകളാണ് ഞാൻ നിങ്ങൾ മുമ്പിൽ ഉദ്ധരിച്ചത്. ഇതൊക്കെ വ്യക്തിപരമായി നമുക്ക് കളക്ട് ചെയ്താൽ കിട്ടും, ആർക്കും കിട്ടും. ഒന്ന് ശബ്ദമിറങ്ങാതെ പറയാൻ വയ്യില്ല. സഹോദരന്മാരെ, ബാക്കില് നല്ലവണ്ണം സ്ഥലമുണ്ടെന്ന് അവിടെ നിന്ന് ഇങ്ങനെ ഫോൺ വിളിച്ച് പറയുന്നു. അവിടെ പിറകോട്ട് പിറകോട്ട് സ്ഥലമുണ്ട്. ഈ നിൽക്കുന്ന ആളുകൾ ഒന്ന് പിറകോട്ട് നീങ്ങി കൊടുത്താൽ സഹകരിക്കണം. ജനം ഒഴുകി വരുന്നു, റോഡ് മുഴുവൻ ബ്ലോക്കാണെന്ന് വിളിച്ചു പറയുന്നു. അതേ സ്ഥാനത്ത് അല്പം കൂടി അതിന്റെ ടെറസിന്റെ മുകളിലേക്ക് ഇനിയും കയറാൻ കഴിയുന്ന കാരണം പുറമെ ആ ബാക്കിൽ കുറച്ച് സ്ഥലമുണ്ട്. അവിടെ നിന്ന് നമ്മുടെ പ്രവർത്തകന്മാർ എന്നെ വിളിച്ചു പറയുന്നു ഇങ്ങോട്ട് മാറ്റി തരുമെന്ന്. അവിടെ ഇവിടെ നിൽക്കുന്ന ആളുകൾ ഒന്ന് പിറകോട്ട് പോയാൽ മതി, ദേവി ജയതി സഹകരിക്കുക. റോഡ് പള്ളിക്കൽ അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ ബ്ലോക്കാണെന്ന് വിളിച്ചു പറയുന്നു. അവിടെയൊക്കെ ആളുകൾ നിൽക്കുകയാണ്, പള്ളിക്കൽ അങ്ങാടി പോലും ആളുകളാണ് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ദേവി ജയതി ഒന്ന് സഹകരിക്കണം. പരമാവധി നമ്മൾ തന്നെയാണ് നമ്മുടെ യോഗത്തെ നിയന്ത്രിക്കേണ്ടത്. ഇനി സദസ് ഇളക്കണ്ട, ആ നിൽക്കുന്ന പോലെ നിൽക്കട്ടെ, ഞാനിത് പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ. ചുരുക്കത്തിൽ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും വിഭാഗത്തെ തേജോവധം ചെയ്യാനല്ല, മറിച്ച് നമ്മളെ കൊണ്ട് കഴിഞ്ഞ തവണ ഇതൊന്നും പറയിപ്പിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം അവർക്ക് അവസാനിപ്പിക്കാമായിരുന്നു. നേരെ മറിച്ച് ഇതൊക്കെ എടുത്തു വെച്ച് പറയേണ്ട ഒരു ഗതികേട്. ഞാൻ തന്നെ ഇതിനു വേണ്ടി സമയം ചെലവഴിക്കേണ്ടി വന്നതിൽ ഖേദമുണ്ട്. കാരണം നമ്മൾ തമ്മിലുള്ള ഈ ആഭ്യന്തര പ്രശ്നത്തിന്റെ പേരിൽ ഇവരെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്. നമ്മൾ 10-28 കൊല്ലമായി ഈ പ്രഭാഷണ രംഗത്ത്, അന്ന് മുതൽ ഇന്ന് വരെ ഇവരെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഉണ്ടാവില്ല. കാരണം കളവ് പറയുന്നതിന് അവർക്ക് യാതൊരു മടിയുമില്ല. വ്യാജ പ്രചരണത്തിലൂടെ കെട്ടിപ്പടുത്തതാണ്. കുറച്ച് സാധുക്കൾ അതിൽ കുടുങ്ങിപ്പോയതാണ്. അവർക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വെച്ച വിഷയങ്ങൾ രേഖാപരമാണ്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വരാം, നോക്കാം. അവർക്ക് സംശയമുണ്ടെങ്കിൽ ഇതിന്റെ കോപ്പികൾ അവരുടെ കൈവശമുണ്ട്, പരിശോധിക്കാം. അശേഷം നമ്മൾ ഇതിൽ കളവ് പറയുന്നില്ലെന്ന് മാത്രമല്ല, ഇല്ലാത്തത് ഉണ്ടാക്കി പറയാൻ നമ്മൾ തയ്യാറുമല്ല. ഇനി ഇത് നോക്കും നിങ്ങൾ. മറ്റൊന്ന്, ഇവിടെ ജോലി ചെയ്തിരുന്ന മുഅദ്ദിൻ, ആ മുഅദ്ദിൻ 26/2/14 ചില സാങ്കേതിക കാരണങ്ങളാൽ നമ്മുടെ പള്ളിയിൽ ജോലി ചെയ്യാൻ കഴിയാതെ വന്നില്ല. ഞാൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് കൊടുത്ത എഴുത്തായത് മുഅദ്ദിൻ കൊടുത്ത രാജിക്കത്ത്. അയാൾ നേരെ തന്ന രാജിക്കത്തല്ലേ, മുഅദ്ദിൻ നേരിട്ട് എഴുതി കൊടുത്ത രാജിക്കത്ത്. ഒരു മുഅദ്ദിൻ പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ ഇവിടെ പ്രശ്നഭൂമിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം സ്വയം രാജിവെച്ചു പോയി. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, അദ്ദേഹം രാജിവെച്ച തീയതി 26/2/2014 February 2014 26-ാം തീയതി. അത് കഴിഞ്ഞ് ഈ വ്യക്തി രാജിവെച്ച് പോയതിന്റെ ശേഷം കൃത്യമായി ശ്രദ്ധിച്ചോളൂ, 4/4/2014 രാജിവെച്ചത് ഫെബ്രുവരിയിൽ. അത് കഴിഞ്ഞ് 4-ാം മാസം അഥവാ ഏപ്രിൽ മാസത്തിൽ, 2 മാസം കഴിഞ്ഞപ്പോൾ ഒരു വക്കീൽ നോട്ടീസ്. എന്താ വക്കീൽ നോട്ടീസിൽ പറയുന്നത്? അപ്പോൾ ഈ വക്കീൽ നോട്ടീസ് ഉണ്ടാക്കി പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചതാരാ? ഈ മുഅദ്ദിനാവില്ല, മുഅദ്ദിനെ പ്രേരിപ്പിച്ചാന്ന് ഉറപ്പല്ലേ? February 26 രാജിവെച്ച മുഅദ്ദിൻ April 4 വക്കീൽ നോട്ടീസ് ആയിരുന്നു. എന്താ വക്കീൽ നോട്ടീസ്? വക്കീൽ പറയുന്നു, എന്റെ കക്ഷി പള്ളിക്കൽ ബസാർ ജുമഅത്ത് പള്ളിയിൽ 1999 മുതൽ മുക്രിയായി ജോലി ചെയ്തു വരുന്ന ആളാണ്. യാതൊരു കാരണവശാലും, യാതൊരു കാരണവും കൂടാതെയും എന്റെ കക്ഷിക്ക് ആനുകൂല്യങ്ങളും ശമ്പളവും നൽകാതെയും 28/1/2014 പിരിച്ചുവിട്ടതായി വാക്കാൽ പറയുകയും എന്റെ കക്ഷിയെ പള്ളിയിൽ കയറാനും മുക്രിസ്ഥാനത്ത് ജോലി ചെയ്യാനും അനുവദിക്കാതിരിക്കുകയും ആണ് നിങ്ങൾ ചെയ്യുന്നത്. എന്താണ് ഈ പറഞ്ഞത്? 28/1/2014 പിരിച്ചുവിട്ടു എന്നാ പറഞ്ഞു. 28/1/2014 പിരിച്ചു, January 28 പിരിച്ചുവിട്ട ആള് February 26 രാജിവെക്കുവോ? അങ്ങനെ ഉണ്ടാവുക? ഇതെന്താ മനസ്സിലാവാത്തത്? ഇയാള് February 26 പിന്നെ രാജിവെക്കുന്ന എന്തിനാ? February 26 രാജിവെച്ചു എന്ന് മാത്രമല്ല പിന്നെ പറയുന്നു,
ഈ കാര്യത്തിൽ എന്റെ കക്ഷിക്ക് അതിയായ മനോവേദനയും സങ്കടവും ഉണ്ട്. എന്റെ കക്ഷിയെ അനാവശ്യമായി കാരണം കൂടാതെ പിരിച്ചുവിട്ടതായി നിങ്ങൾ പറയുന്നതാണ്. എന്റെ കക്ഷിക്ക് ഇന്ന് വരെ യാതൊരു അറിയിപ്പും നിങ്ങൾ നൽകിയിട്ടില്ല, പിരിച്ചുവിട്ടിട്ടില്ല, അറിയിപ്പിന്റെ ആവശ്യമില്ല, പിരിച്ചുവിട്ട കാര്യമില്ല, അയാൾ രാജിവെച്ചു പോയിട്ടുണ്ട്. ആയതിനാൽ ഈ നോട്ടീസ് കിട്ടിയ ഒരാഴ്ചക്കുള്ളിൽ എന്റെ കക്ഷിക്ക് നൽകേണ്ട എല്ലാവിധ ആനുകൂല്യങ്ങളും ശമ്പളവും നൽകണമെന്നും എന്റെ കക്ഷിയെ തിരിച്ചെടുത്ത് ജോലി ചെയ്യാൻ അനുവദിക്കണമെന്നും നിങ്ങളെ അറിയിക്കുന്നു. അല്ലാത്ത പക്ഷം നിങ്ങളുടെ പേരിൽ സിവിലായും ക്രിമിനലായും നടപടികൾ സ്വീകരിക്കുമെന്നും നഷ്ടത്തിന് ഈ നോട്ടീസ് ചെലവിന്റെ ഫീ അടക്കം 525 കാക്ക് നിങ്ങൾ ഉത്തരവാദിയായിരിക്കുമെന്നും ഇതിനാൽ അറിയിക്കുന്നു. 525 റുപ്യയുടെ പ്രശ്നം തീരുന്ന പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഫെബ്രുവരി മാസം പിരിച്ചുവിട്ട ഒരാൾക്ക് പിന്നെ എങ്ങനെയാ ഏപ്രിൽ മാസത്തിൽ വക്കീൽ നോട്ടീസ് വരല്? അവ ഫെബ്രുവരി മാസത്തിൽ പിരിച്ചുവിട്ടതല്ല, രാജിവെച്ചതാ. രാജിവെച്ചതാണ് അദ്ദേഹം പിരിച്ചുവിട്ടതല്ല. രാജിവെച്ചു എന്നതിന്റെ വ്യക്തമായ തെളിവ് അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ എഴുതിയ രാജിക്കത്താണിത്. ഈ രാജിക്കത്തയാൾ നിഷേധിക്കുമോ? അപ്പൊ രാജിവെച്ച മുഅദ്ദിനെ കൊണ്ട് വക്കീൽ നോട്ടീസ് അയച്ച് പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ പ്രശ്നം സൃഷ്ടിച്ചു. ആരാ പള്ളിക്കബ്ലസാർ പ്രശ്നമുണ്ടാക്കിയത്? അത് പറയാനും ഞാനത് സൂചിപ്പിച്ചത്. മാത്രമല്ല, ഇവിടെ നേരത്തെ ഒരാൾ എന്നെ പോലും തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞിരുന്നു, തേഞ്ഞിപ്പലത്ത് വെച്ച് ഈ പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്ത് പർവ്വതീകരിച്ച് വന്നപ്പോൾ SI ഒരു യോഗം വിളിച്ചിട്ട് പരസ്യമായി ഇത് വിടുപ്പലക്കുന്ന ഒഴിവാക്കി നമുക്ക് രമ്യമായി പരിഹരിക്കാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പരിഹരിക്കാമെന്ന് പറഞ്ഞൊരു കരാറുണ്ടാക്കി. ആ കരാറിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നമ്മളിവിടെ കാണിച്ചിരുന്നു. ആ കരാറിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണത്. എന്നിട്ട് ഇവിടെ പ്രസംഗിച്ച ഒരാൾ വലിയ വെല്ലുവിളി നടത്തി. ഈ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയിൽ എങ്ങനെ ഒപ്പിടുക? അതിന്റെ ഒറിജിനൽ ഞങ്ങളെ കയ്യില്ല, ഞങ്ങൾ അതിൽ ഒപ്പിട്ടിട്ടില്ല. പിന്നെ ഒറിജിനൽ ഇല്ലാതെ ഫോട്ടോസ്റ്റാറ്റിൽ ആരാ ഒപ്പിടുന്നാലും ആരും ഒപ്പിട്ടിട്ടില്ല. ഇയാളെ തെറ്റിദ്ധരിപ്പിച്ചതാണ്, എന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ആ പ്രസംഗിച്ച ആളോട് വളരെ വിനയപൂർവ്വം പറയുന്നു, നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും പോലെ തെറ്റിദ്ധാരണയിൽ കുടുങ്ങാനൊന്നും ഞങ്ങൾ നിങ്ങളെ സ്ഥാപനത്തിൽ നിന്ന് ബിരുദമെടുത്ത ആളുകളല്ല എന്ന് ലളിതമായി മനസ്സിലാക്കും. തലയിൽ ബുദ്ധി വെച്ചിട്ട് ഇക്കാലം ഇത് കൊണ്ടു നടന്നിട്ടുള്ളത്. ഒരു വിഷയം പഠിച്ചിട്ടേ പറയൂ, ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് കൃത്യമായി ഞങ്ങൾക്കറിയാം. SI മനോഹരൻ വിളിച്ചിട്ട് നിരന്തരമായ ചർച്ച, പങ്കെടുത്ത ആളുകളുടെ മുമ്പിലുണ്ട്, നിരന്തരമായ ചർച്ച. ചർച്ചക്ക് ഒടുവിൽ രണ്ട് കൂട്ടർക്കും സമ്മതമായി, രണ്ട് കൂട്ടരും വേറിട്ടും ഒന്നിച്ചും ഇരുത്തി നിരന്തര ചർച്ചയ്ക്ക് ശേഷം എഴുതിണ്ടാക്കിയ കരാറായി. ഇവര് പറഞ്ഞത് SI സ്വന്തമായി എഴുതിയ കരാറിൽ ഞങ്ങനെങ്ങനെ ഒപ്പിടും. SI സ്വന്തമായി ഉണ്ടാക്കിയ കരാറിൽ ഞങ്ങനെങ്ങനെ ഒപ്പിടും? രണ്ടു കൂട്ടരെയും വേറെ വേറെ വിളിച്ചിട്ട് ചർച്ച ചെയ്ത് പിന്നെ രണ്ടു കൂട്ടരെയും ഒന്നിച്ചിരിച്ച് ചർച്ച ചെയ്തിട്ട് അതുണ്ടാക്കിയത്. ഇതിന്റെ ഒറിജിനൽ കോപ്പി നിങ്ങളെ കയ്യിലുള്ള CK വാഹിദ് എന്ന് പറഞ്ഞ ആളെ കയ്യിലുള്ളത്. അത് കൊണ്ടുപോയി വെച്ച് ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാ. ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് പിന്നെ എന്തേ ഒപ്പിടാതിരുന്നത്? അവര് കൊണ്ടുവരാത്ത സാഹചര്യത്തിൽ SIയുടെ മുമ്പിൽ നമ്മുടെ ആളുകൾ പറഞ്ഞു, ഞങ്ങൾ ഇതിൽ ഒപ്പിടാൻ തയ്യാറാണ്, ഞങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് ഒപ്പിടാൻ തയ്യാറാണ്. SIയുടെ മുമ്പിൽ പറഞ്ഞു, ഈ SI ജീവിച്ചിരിക്കുന്ന വ്യക്തിയാളെ മരിച്ചു പോയിട്ടില്ലല്ലോ, ആ SI പോയി ചോദിച്ചു നോക്കൂ. അയാൾ പറയും ഒപ്പിടാൻ വിസമ്മതിച്ചത് മറുപക്ഷമാണ്. ഞാൻ അന്ന് ഈ കരാറിലുള്ള കാര്യങ്ങളിവിടെ വായിച്ചു. ഈ കരാറിലുള്ള കാര്യങ്ങളിൽ ഏതാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തത്? ഒരു നാട്ടിലെ പ്രശ്നം തീരാൻ ഈ കരാറിൽ ഒപ്പിട്ടാൽ സാധിക്കുമെന്ന് ബുദ്ധിയുള്ളവനത് വായിച്ചാൽ മനസ്സിലാവും. അവ പ്രശ്നം തീരരുത് എന്നാണ് നിങ്ങളുടെ താല്പര്യം, പ്രശ്നം തീർക്കരുത് എന്നാണ് നിങ്ങളുടെ താല്പര്യം. പ്രശ്നം തീർക്കണമെങ്കിൽ ഇതിൽ ഒപ്പിട്ടാ മതി. നിങ്ങളുടെ വാദം കേവലം ഒരു ആവശ്യമില്ലാത്ത വാദം മാത്രമേ. നിങ്ങൾ പറഞ്ഞത് പള്ളിക്കൽ ബസാർ ജമാഅത്ത് പള്ളി ഉണ്ടായിട്ടുള്ള അനിഷ്ട സംഭവത്തെ തുടർന്ന് തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അവരുടെ സാന്നിധ്യത്തിൽ മധ്യസ്ഥന്മാർ മുഖാന്തരം പറഞ്ഞു തീരുന്നതിന് ഇരു കക്ഷികളും താഴെ പറയുന്ന വ്യവസ്ഥ അംഗീകരിച്ചു പോകുന്നു. ഇവിടെ ഇവര് പറഞ്ഞത് പള്ളിക്കൽ ബസാറിൽ ഉണ്ടായ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതാൻ പാടില്ല. പ്രശ്നമുണ്ടായത് കൊണ്ടല്ലേ കരാറ്? പ്രശ്നമില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കരാറ് വേണോ? വീട്ടിലിരുന്നാ പോലെ പ്രശ്നമില്ലെങ്കിൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ കരാറ് വേണോ? പോലീസ് സ്റ്റേഷനിൽ SIയുടെ മുമ്പിൽ കരാറുപ്പെടുന്ന പ്രശ്നമുള്ളതുകൊണ്ടല്ലേ? ഇതൊരു ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് പറയാ പ്രശ്നമുണ്ടായത് കൊണ്ട് എഴുതാൻ പാടില്ല. പിന്നെ പള്ളിക്ക് വസാലിന് വലിയ സന്തോഷം ഉണ്ടായത് കൊണ്ടാണ് SI വിളിച്ചു ചേർത്തത്. SI എന്താ നിങ്ങളൊരു കരാർ ഒപ്പിടാൻ പ്രത്യേകമായി എവിടെന്നെങ്കിലും നേർച്ചു നിന്നു? ഒരു കരാറുണ്ടാകലും മധ്യസ്ഥം വഹിക്കലും പ്രശ്നമുണ്ടാകുമ്പോഴാണ്. അപ്പൊ അത് വെട്ടണമെന്ന് പറഞ്ഞ് വിഡ്ഢിത്വം കാണിച്ചുകൊണ്ട് ഒരു മസലഹത്തിന്റെ കവാടം അടച്ചതാരാ? ഇപ്പൊ നിങ്ങൾ വലിയ മസലഹത്തിന് വരുന്നുണ്ട്. മസലഹത്ത് വേണം, സമാധാനം വേണം എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാ? തോറ്റു തൊപ്പിയിടുമ്പോഴേ നിങ്ങൾ മസലഹത്തിന് വരും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഹൈക്കോടതിന്റെ ജഡ്ജ്മെന്റ് ഉണ്ട്, പള്ളി കൈകാര്യം ചെയ്യേണ്ടത് ആരാന്ന്. ആ പള്ളിയിലേക്ക് കൈകാര്യം ചെയ്യാൻ നിങ്ങൾ വന്നാൽ തീർച്ചയായും നിയമം കൊണ്ട് തടയാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങൾ പറഞ്ഞത് അവിടെ ബാങ്ക് കൊടുക്കാൻ പോയപ്പോൾ അടി ഉണ്ടായത്, ആരാ നിങ്ങളോട് ബാങ്ക് കൊടുക്കാൻ വരാൻ പറഞ്ഞത്? ഞങ്ങളെ പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ നിങ്ങളെ സൗകര്യം വേണം ഞങ്ങൾക്ക്? ഈ വ്യാജം ചെയ്യുന്ന ആൾക്കാർ ബാങ്ക് കൊടുക്കും, ഞങ്ങളെ പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ ഞങ്ങൾ മോദിനെ നിയമിക്കും.
നിങ്ങൾ അവിടെ കയറി പങ്കുകൊടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ അടിയുണ്ടാക്കാൻ വന്നതാ. നിങ്ങൾ നേരത്തെ നിങ്ങളെ മദ്രസയിൽ യോഗം ചേർന്ന് പട്ടികയിൽ ആണി അടിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവരെ തല്ലാൻ വന്നതാ. അവിടെ ജോലിച്ചത് ബഷീർദാരിമുണ്ടാവും അവിടെ. അയാൾ അന്ന് സുന്നിമാരുന്ന അസർക്ക് അവിടെ വന്നിട്ടുള്ള അയാൾ പറഞ്ഞു, യാ മുഹീദ്ദീൻ എന്ന് പറഞ്ഞാണ് ജനൽപൊടി അടിച്ചു പൊടിക്കണം. അള്ളാന്റെ പള്ളി മുഹീദ്ദീൻ ഷേഖിന്റെ പേര് തച്ചു പൊടിക്ക. മുഹീദ്ദീൻ ഷേഖിനും വിശ്വാസമില്ല, അള്ളാഹുവിനും വിശ്വാസമില്ലാത്ത ആൾക്കാർ അടിക്കു കുറച്ച് ഖനം കൂടെ യാ മുഹീദ്ദീൻ എന്നാ വിളിക്കണത്. നമ്മളെ പള്ളി കയറിയിട്ട് അതും ബൂട്സിട്ട് കയറിയിട്ട് ബർമുട എടുത്ത് കയറിയിട്ട്. നിങ്ങൾക്ക് വിശ്വാസത്തിന്റെ അംശം ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഈ കരാർ അന്ന് നിങ്ങൾ ഒപ്പിട്ടില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ എന്തിനാ നീട്ടിക്കൊണ്ടുപോയത്? നിങ്ങൾ നീട്ടിക്കൊണ്ടുപോയത് രണ്ട് പരാതി നിങ്ങൾ വക്കപ്പോട് കൊടുത്തിട്ട്, നിങ്ങൾ രജിസ്റ്റർ കൊടുത്തിട്ട്. നിങ്ങളെ ഉദ്ദേശത നിങ്ങൾ വ്യാജ രജിസ്ട്രേഷന് തിരിയാണ്. നിങ്ങൾ വിചാരിച്ചത് വ്യാജമായി രജിസ്റ്റർ ചെയ്ത് തന്നെ പിടിച്ചെടുക്കാം, മസലത്ത് വേണ്ടാന്ന്. അതിന് നിങ്ങളെ ഈ കമ്മിറ്റിപ്പെട്ട രണ്ടാൾക്കാർ കൊടുത്ത പരാതിയാണ്. നോക്കൂ, നിങ്ങൾ ഈ പരാതി പറയുന്നറിയോ? രജിസ്ട്രേഷൻ ഓഫീസിൽ നിന്നിട്ട് പറയാണ്, ആരെങ്കിലും കൃത്രിമമായി വല്ല വ്യാജ ലിസ്റ്റും ഹാജരാക്കാൻ സാധ്യത ഉണ്ട് എന്ന്. ഇവരാ കൊടുക്കണത്? സാധ്യത ഉണ്ട്, കാരണം നമ്മൾ തീരുമാനിച്ചിട്ടില്ല നേരത്തെ. എന്നിട്ട് പറയാണ്, അത്തരം വ്യാജ ലിസ്റ്റ് ഹാജരാക്കുന്ന പക്ഷം ഫയൽ ചെയ്യരുത് എന്ന് അറിയിക്കുന്നു. അങ്ങനെ വല്ല ലിസ്റ്റും സമക്ഷത്തിങ്കിൽ കിട്ടിയാൽ ഈ പരാതിക്കാരനെ കൂടി അറിയിക്കണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. എന്തോ ഒരു വിനയാന്നറിയും. ഇവര് വ്യാജ ലിസ്റ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ട് ആദ്യം പോയി ഹാജരാവുകയാണ്. രണ്ടാമത്തെ അടുത്താരാ കൊടുക്കുന്നത്? ഇത് കളരിക്കൽ അബു, ഈ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട മെമ്പറാ. അയാളാരാ കമ്മിറ്റിയുടെ? കമ്മിറ്റി മെമ്പറാണ്. അടുത്തത് രണ്ടാമത്തത്, ഈ കാര്യത്തിൽ എന്റെ ഉസ്താദ് അബ്ബാസ് അട്ടോ, ഈ വിഷയം പഠിപ്പിച്ചല്ലോ വിഷയം. അടുത്തത്, എന്നാൽ ചില വ്യക്തികൾ വ്യാജ ലിസ്റ്റ് ഫയൽ ചെയ്യാൻ സാധ്യത ഉള്ളതിനാൽ അത്തരം വ്യാജ ലിസ്റ്റ് ഫയൽ ചെയ്യരുത് എന്നും ലിസ്റ്റ് കിട്ടിയ വിവരം എന്നെ കൂടി അറിയിക്കണമെന്നും മഹല്ല് പ്രസിഡന്റ് അപേക്ഷിക്കുന്നു. എന്റെ അഡ്രസ്സ് താഴ്ചിറക്കുന്നു, സി കെ അബ്ദുൽ മജീദ്. ആ മൂപ്പരും പറയണം, എന്താ വല്ലതും വരാൻ സാധ്യത ഉണ്ട് എന്ന് മൂപ്പരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ വ്യാജ ലിസ്റ്റ് വരുന്നുണ്ട് എന്ന് നേരത്തെ അറിയിക്കാൻ അവിടെ പോയിട്ട്, എന്നിട്ട് വ്യാജ ലിസ്റ്റ് അല്ലാന്ന് വരുന്ന രീതിയിൽ യഥാർത്ഥ ലിസ്റ്റ് ഇവർ കൊടുക്കുകയാണ്. അപ്പൊ കള്ളന്മാർ തന്നെ മുൻകൂട്ടി ഞാൻ കള്ളനല്ല എന്ന് എഴുതി കൊടുത്തിട്ട് പിന്നെ കള്ളത്തരം ചെയ്യാം? സത്യത്തിൽ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇങ്ങനെ ഒരു പള്ളി പിടിച്ചെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ പറ, നിങ്ങൾ ആലോചിച്ച് പറയേണ്ടത്. അതിന്റെ ശേഷം ഇതിന്റെ കേസുകളും അനുബന്ധ നടപടിക്രമങ്ങളും മുഴുവൻ നടന്നു. ഞാൻ ഇപ്പൊ ഈ എടുത്തു വെച്ച രേഖകൾ, ഇതുപോലത്തെ രേഖകൾ ഇനി പഠിച്ചാൽ ഇതിലപ്പുറം ഉണ്ട് എന്ന് എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞതാ. മനുഷ്യന്മാർക്ക് മനസ്സിലാകാൻ മാത്രം മതിലോ? വല്ല യുക്കസ്മാനം യക്കൽ എന്ന് പറഞ്ഞില്ലേ, ബാക്കി കിയാസാക്കാനും പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ. ഇനി നിങ്ങൾ കിയാസാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ മാത്രമല്ല ഈ പ്രശ്നം, ഇനി ഞാൻ പറയുന്ന പ്രശ്നം അല്പസമയം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവരുടെ സംഘടനാപരമായ പിറവിയും പ്രവർത്തനവും തന്നെ വ്യാജത്തിന്മേലാണ്. നേരത്തെ പ്രയോഗിച്ച രണ്ട് പ്രയോഗം നിങ്ങൾ, വ്യാജ ആധാരം ചമക്കൽ, കള്ള ഒപ്പിടൽ, ഇത് കോടതി വിധിയിലാണ് വരുന്നത്. ഇത് നിരന്തരമായി ഇവർക്കെതിരെ കോടതികൾ പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു ചെറിയ തെളിവ് കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ബാക്കി ഞാൻ അൽവിദാലിമിക്ക് കൈമാറും, ശ്രദ്ധിച്ചോളൂ. അതിൻ്റെ പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത്, ഞാൻ പറയുന്ന കാര്യം കൃത്യമായി മനസ്സിലാക്കുക. ഇവിടെ ഒരാൾ പ്രസംഗിച്ചു, അയാൾ പ്രസംഗിച്ചിട്ട് വളരെ വ്യാജമായി സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രവർത്തനങ്ങളെ നമ്മുടെ സമൂഹത്തിൽ മോശമായി അവതരിപ്പിച്ചു. സമത്വയിലുണ്ടായ പിളർപ്പിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ 100% തെറ്റാണ്. ആരാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം വ്യക്തിഹത്യ എൻ്റെ ഭാഗമല്ല. കാരണം അവരൊന്നും നമ്മളോട് വ്യക്തിപരമായി ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെ വ്യക്തിപരമായി ആക്ഷേപിക്കേണ്ട കാര്യം നമുക്കില്ല. പക്ഷെ സംഘടന പ്രധാനമാണ്. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ സത്യത്തിന്റെ പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തെ ജനമധ്യത്തിൽ അവമതിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ റൂഹുള്ള കാലത്തോളം അത് തടുക്കാൻ വേദിയിൽ വരിക തന്നെ ചെയ്യും. അതിന് നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാരണം മരണം വരെ പോരാ. കാരണം അത് പ്രസ്ഥാനം സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അതല്ലാതെ ബോധ്യപ്പെട്ടില്ലെങ്കിൽ സാമ്പത്തിക ആനുകൂല്യത്തിനുള്ള എപ്പോഴോ നിങ്ങളെ കൂടെ വന്നിരുന്നു. ഇത് ഞാൻ ഒരിക്കൽ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ആർക്കാ തന്നെ വേണ്ടത് എന്ന്. വന്നു നോക്കണ്ട കുട്ടികളെ കോലറിയണെങ്കിൽ. അപ്പൊ അറിയാം നിങ്ങളെ കൂടുതൽ ബന്ധമുള്ള ആൾക്കാർ. നിങ്ങൾ എന്ത് കേട്ടാലും തെക്കുപീർ ചെല്ലുന്ന, എന്ത് കേട്ടാലും അത് അംഗീകരിക്കുന്ന സമൂഹമല്ലേ? എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ശ്രീ സിറിയക് ജോൺ കേരളത്തിന്റെ മന്ത്രിയായിരിക്കുന്ന സമയത്ത്, സിറിയക് ജോൺ കേരളത്തിന്റെ മന്ത്രിയാ, അദ്ദേഹം തിരുവമ്പാടിയിൽ വെച്ച് ഇതുപോലത്തെ ഒരു പൊതുയോഗത്തില് അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തിന്റെ സെക്രട്ടറി ഇരുത്തിയിട്ട് പറഞ്ഞു, അയാൾ പറഞ്ഞ പ്രസംഗിച്ച പ്രസംഗ, മുസ്ലിം സമുദായത്തിൽ ഇനി ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ അത് ഇദ്ദേഹമായിരിക്കും എന്ന് പറഞ്ഞു. ജബ്ബാരാജ് അല്ലട്ടോ മറ്റേ ആളെ പറഞ്ഞത്, അയാളെ പേര് ഞാൻ ആ പേര് ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാണ്, കാരണം പേരുപയോഗിക്കാത്ത അദ്ദേഹത്തുള്ള വിദ്വേഷം കൊണ്ടല്ല, വെറുതെ അത് പറഞ്ഞ് നമ്മളൊരു സങ്കടപ്പെടണമെന്ന് എഴുതിയിട്ട്. ഈ വിഷയം മുസ്ലിം സമൂഹത്തിൽ ഇനി ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ ഇദ്ദേഹമായിരിക്കും എന്ന് പറഞ്ഞു. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു കൗമ്. തക്ബീറേ, ഒരു നബി വരികയാണ്, തക്ബീറേ ഇല്ല. ആ തക്ബീർ ചൊല്ലിയ ആളുകളുടെ അത്ഭുതം ആ നാട്ടുകാർ പറഞ്ഞു. അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ പ്രസംഗം വന്ന് ചിലരൊക്കെ റെക്കോർഡ് ചെയ്തിരുന്നു, സാധാ റെക്കോർഡ്. അങ്ങനെ ആ പ്രസംഗം നമ്മൾ കേട്ടു. ഞാൻ കോഴിക്കോട് ഓഫീസിലിരിക്കുന്ന സമയത്ത് സുന്നിയഫ്കാർ ഓഫീസിൽ ഇരിക്കുമ്പോൾ ഷെയ്ഖുന ശംസുലമ ഓഫീസിലോ, ഞാൻ ഇപ്പോഴും അരങ്ങനെ ഓർക്കുക,
അദ്ദേഹം ഓഫീസിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് പത്രം വായിച്ചു കൊടുക്കാന്നുള്ളൊരു പണിയുണ്ട്, നടക്ക് അദ്ദേഹം വിളിക്കും, അവിടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വിളിക്കും. പത്രം വായിച്ചു കൊടുക്കുന്നതിനിടയിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ശൈഖുന തിരുവമ്പാടിയിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട സിറിയത്ത് ജോൺ മന്ത്രി ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്, അതിന് തെക്വീറും ചൊല്ലിയിട്ടുണ്ട് കുട്ടികളെന്ന്. ശൈഖുന പറഞ്ഞത് ശരിയാണ്ടാ, ഞാൻ ആകെ ഒന്ന് പതറി. കാരണം നമ്മൾ ശൈഖുനന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു മറുപടി ശരിക്കും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാ, അത് പാളിപ്പോയി. ഞാൻ ഒന്നുകൂടി പറഞ്ഞു, മുസ്ലിം സമുദായത്തിൽ ഇനി ഒരു നബി വരികയാണെങ്കിൽ ഇദ്ദേഹമായിരിക്കും എന്നാ പറഞ്ഞത് എന്നാണ്. അതിനെന്താണ് കുഴപ്പമെന്ന് വെച്ചു, എനിക്ക് മനസ്സിലായില്ല. ഞാൻ മിണ്ടാതെ പിന്നെ മിണ്ടിയത് കാര്യമില്ലല്ലോ. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ അദ്ദേഹം കുലുങ്ങി ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞ വാക്ക് ഇപ്പോഴും എൻ്റെ മുഖത്ത്, ഞാൻ ആ മുഖം ഇങ്ങനെ കാണുകയാണ്. അദ്ദേഹം പറഞ്ഞു, എടാ മുസ്ലിം സമുദായത്തിൽ ഇനി ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ അത് കള്ളപ്രവാചകനാന്ന് ഉറപ്പല്ല, അതിന് പറ്റിയ ആൾ ഇവനല്ലാതെ ആരാടാന്ന് എന്നോട് ശൈഖുന ശംസുലമൻ നവർ അള്ളാഹു മർക്കതാ, ആ മഹാന്റെ റൂഹ് നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്ക അള്ളാഹു അദ്ദേഹത്തിന്റെ കബർ വിശാലമാക്കി മാറാവും. ഞാനും അങ്ങനെ എന്ത്, നിങ്ങളും അങ്ങനെ എന്തിച്ചിട്ടുണ്ടാവുമല്ലോ. ശൈഖുന എപ്പോഴും വെലങ്ങനെ എന്തിക്കുന്ന ഒരാളാണ്, ഇൻഡയറക്റ്റായിട്ട് എന്തി, നമ്മൾ വിചാരിച്ച പോലെ അല്ല പോവാ. അങ്ങനെ തന്നെ പറഞ്ഞു അദ്ദേഹം, ഞാൻ അത്ഭുതപ്പെട്ടു, എന്താണ് ഈ പറയുന്നത്. ഞാൻ നല്ലൊരു രസകരമായ മറുപടി കിട്ടും ഞാൻ ചോദിച്ചു, അതിനേക്കാൾ രസകരമായ മറുപടിയാണ് കിട്ടിയത്. അദ്ദേഹത്തിന്റെ പ്രത്യേകത ചോദ്യം മറുപടി ഉടനെയാണ്. അങ്ങനെയാണ്, എന്ത് ചോദിച്ചാൽ ഉടനെ മറുപടിയാണ്. അപ്പൊ ചുരുക്കത്തിൽ ഇവിടെ പ്രസംഗിച്ച ആള് പറഞ്ഞതിന്റെ സത്യാവസ്ഥ ഞാൻ ബോധ്യപ്പെടുത്തരാം. വളരെ ചുരുങ്ങിയ സമയത്തുള്ള, ഞാൻ കൂടുതൽ സമയം എടുക്കില്ല. സമത്ത കേരള ജംഇയ്യത്തുലമയിൽ 1974 അദ്ദേഹം മുഷാവറ മെമ്പറായി വരികയും 79 തന്നെ അദ്ദേഹം സംഘടനയിൽ പിളപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണമെന്ന് സമത്തിൽ അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടന്നിരുന്ന അദ്ദേഹത്തെ സമത്ത കേരള ജംഇയ്യത്തുലമ വിലക്കി, പാടില്ല എന്ന് പറഞ്ഞു. പാടില്ല എന്ന് പറഞ്ഞപ്പോൾ SSF-നെയും SYS-നെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സുന്നി പാർലമെന്ററി ബോർഡ് ഉണ്ടാക്കി. സുന്നി പാർലമെന്ററി ബോർഡ്, രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമേ പാർലമെന്ററി ബോർഡ് ആവശ്യമുള്ളൂ, പാർലമെന്ററി ബോർഡ് ഉണ്ടാക്കി. ആ പാർലമെന്ററി ബോർഡിന്റെ കീഴിൽ യോഗം ചേർന്നുകൊണ്ട് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ആഹ്വാനം ചെയ്തു. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ നിന്നാൽ അവരെ തോൽപ്പിക്കണം. ഈ തോൽപ്പിക്കൽ ഒരു മുജാഹിദ് ജമാഅത്ത് പശ്ചാത്തലത്തിലാണ് എന്നാണ് ആദ്യമൊക്കെ ധരിച്ചത്. പക്ഷെ അവിടുന്ന് വിട്ട് ലീഗിന്റെ സ്ഥാനാർത്ഥിയാണോ തോൽപ്പിക്കുക, അതിന്റെ ഭാഗമായിരുന്നു. നിങ്ങൾക്കറിയാം എ വി അബ്ദുറഹ്മാൻ ആജി മത്സരിച്ചിരുന്നു മേപ്പയൂരിൽ. എ വി അബ്ദുറഹ്മാൻ ആജിയെ തോൽപ്പിക്കണമെന്ന് പ്രസംഗിച്ചു. ഞങ്ങൾ അവരോട് തിരിച്ചു വെച്ചു, എ വി തോറ്റാൽ ആരാ ജയിക്കുന്നത്? എ കണാരൻ. കണാരൻ ജയിച്ചിട്ട് മുഷാവറിൽ എടുക്കാൻ പറ്റുമോ? എ കണാരൻ ജയിച്ചിട്ട് ഇവർക്ക് എന്താ കാര്യം? എ വി തോറ്റാൽ എ കണാരൻ ജയിക്കും, കണാരനും എ വിയും തമ്മിൽ എന്താ വ്യത്യാസം ചോദിച്ചു. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണോ പരാജയപ്പെടുത്തണമെന്ന് ഇവർ ആഹ്വാനം ചെയ്തു. ആയിക്കോട്ടെ, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ അവർക്ക് അവകാശമുണ്ട്, പക്ഷെ സമത്തിയുടെ പേരിൽ വേണ്ട എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ രാഷ്ട്രീയ ചേരിതിരിവുണ്ടാക്കി അവസാനം എറണാകുളത്ത് യോഗം വെച്ചു, എറണാകുളത്ത് സമ്മേളനം വെച്ചു. സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. ആ സ്വാഗത സംഘത്തിലേക്ക് ഉത്തരവാദപ്പെട്ട സമത്തിയുടെ നേതാക്കൾപ്പെട്ട നാട്ടിക മൂസ മൗലവി, എം എം മൊഹീദ്ദീൻ മൗലവി, എ എം ഫരീദ്, അതുപോലെ തന്നെ എം കെ കുഞ്ഞുമോ മുസ്ലിയാർ, അഹമ്മദ് കോയമ്പത്തങ്ങൾ, സ്വാദിഖ് മുസ്ലിയാർ, ഇങ്ങനെയുള്ള പ്രമുഖരെ ക്ഷണിച്ചില്ല. ക്ഷണിക്കാതെ വന്നപ്പോൾ അവരുടെ ഒരു യോഗം നാട്ടിക വിളിച്ചു. നാട്ടിക മൂസ മൗലവി ചോദ്യം ചെയ്തു, നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ കൂട്ടാതെ സുന്നിയത് സംഘത്തിന്റെ സ്വാസംഘം ഉണ്ടാക്കി? അതിനവർ പറഞ്ഞ മറുപടി, പാണക്കാട്ടെന്ന് പറയുന്നത് മാത്രം കേൾക്കുന്നവരെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് സുന്നത്യമായത്തിന് പ്രാമുഖ്യം നൽകുന്നവരെ മതിയെന്ന്. പാണക്കാട്ടില്ലാത്തൊരു സുന്നത്യമായത്തേതാ? അതുകൊണ്ട് നാട്ടിക മൂസമലി പറഞ്ഞു, ഞങ്ങൾ പാണക്കാട്ട സുന്നത്യമായത്തുകാരാണ്, ഞങ്ങളൊരു സമ്മേളനം നടത്തി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം പ്രഖ്യാപിച്ചു മധ്യമേഖല സുന്നി സമ്മേളനം. ധിക്കാരത്തോടു കൂടി പറഞ്ഞപ്പോൾ മധ്യമേഖല സുന്നി സമ്മേളനം വെച്ചു. മധ്യമേഖല സുന്നി സമ്മേളനവും അതുപോലെ SYS-ന്റെ സമ്മേളനവും രണ്ടും വന്നപ്പോൾ സമത്ത ഇടപെട്ടു. സമത്ത മസ്ലഹത്തിന് ആളിറക്കി മാരത്തോൺ ചർച്ച നടത്തി. ചർച്ചയുടെ ഒടുവിൽ 1988 നവംബർ 12 ശനി, 1988 നവംബർ 12 ശനിയാഴ്ച കോഴിക്കോട് യോഗം ചേർന്നു വിദ്യാഭ്യാസ ബോർഡ്. യോഗത്തിൽ വെച്ച് ശൈഖുന ശംസുലമ പറഞ്ഞു, നമുക്ക് രണ്ട് സമ്മേളനം വേണോ? ഒന്ന് പോരെ? എല്ലാവരും പറഞ്ഞു ഒന്ന് മതി, നമ്മൾ രണ്ട് സമ്മേളനം നടത്തിയാൽ ഭിന്നിക്കും. അതുകൊണ്ട് ശൈഖുന ആ യോഗത്തിൽ വെച്ച് മൂന്ന് തീരുമാനം. ഒന്ന്, നിലവിൽ പ്രഖ്യാപിച്ച സമ്മേളനം രണ്ടുപേരും മാറ്റണം, എന്നിട്ട് രണ്ട് കൂട്ടരും ചേർന്ന് ഒരു യോഗം മനോഹരമായി സമത്തയുടെ കീഴിൽ നടത്തണം. മൂന്ന്, അതിന്റെ സ്വാഗത സംഘം അടുത്ത ശനിയാഴ്ച ഇവിടെ വെച്ച് സംയുക്തമായി ഉണ്ടാക്കണം. ഈ മൂന്ന് തീരുമാനം മിനിസ്റ്റർ എഴുതി അംഗീകരിച്ചു, പിരിഞ്ഞു. അടുത്ത ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ 88 നവംബർ 19 12-ാം തീയതി തീരുമാനിച്ചു, അടുത്ത ശനിയാഴ്ച നവംബർ 19 യോഗം വിളിച്ചു. യോഗത്തിൽ ബന്ധപ്പെട്ട ആളുകളൊക്കെ വന്നു. ആ യോഗത്തിൽ വെച്ച് ശൈഖുന ശംസുലമ പറഞ്ഞു, കഴിഞ്ഞ യോഗ തീരുമാന പ്രകാരം എല്ലാ സമ്മേളനങ്ങളും രണ്ട് സമ്മേളനങ്ങളും നിർത്തിവെച്ച് സമത്തയുടെ ഒരു മഹാസമ്മേളനമാണ് നടക്കാൻ പോകുന്നത്, അതിന്റെ സ്വസംഘം ഇവിടെ വെച്ച് രൂപീകരിക്കും. തറയുന്ന തറവാട്ടുകാരൻ ഒരു ശംസുലമയാണ്. ആ ശംസുലയുടെ മുഖത്ത് നോക്കി ഒരു മെമ്പർ എഴുന്നേറ്റ് പറഞ്ഞു, ബാക്കിൽ നിന്ന് SYS-ന്റെ സമ്മേളനം നിർത്തിവെച്ചിട്ടില്ല, നിർത്തിവെക്കുകയുമില്ല. ശൈഖുന ശംസുലമ പറഞ്ഞു, രണ്ട് സമ്മേളനം നടത്താൻ പാടില്ല, അത് കഴിഞ്ഞ യോഗ തീരുമാനമാണ്. അവരിൽ കുറച്ചാൾ എഴുന്നേറ്റ് വാദിച്ചു, SYS-ന്റെ സമ്മേളനം നടത്താൻ സമ്മതിക്കില്ലെങ്കിൽ നിങ്ങളെ പുറത്തേക്ക് വിടൂല. പുറത്താളൊരുക്കി നിർത്തി, മുദ്രാവാക്യം വഴി തുടങ്ങി.
മഹാന്മാരായ സമത്തയുടെ ആലിമീങ്ങൾക്കെതിരെ മുറാഅത്തുൽ ആദാബി ഔലാ മിനൽ അഹ്കാം എന്ന് പഠിപ്പിച്ച മതവിധിയേക്കാൾ പ്രധാനമാണ് അദബ്. മതവിധിയേക്കാൾ പ്രധാനമാണ് അദബ്. അത് പഠിപ്പിച്ച സമത്തയുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെ നിർത്തിയിട്ട് ഉസ്താദ്മാർക്കെതിരെ മുദ്രാവാക്യം, എറണാകുളം സമ്മേളനം നടത്താൻ സമ്മതിക്കില്ലെങ്കിൽ നിങ്ങളെ പുറത്തേക്ക് വിടൂലാണ്. സമത്തയുടെ ചരിത്രത്തിലെ കരിദിനമാണ് 58 നവംബർ 19 ശനി. വിളിച്ചു പോലീസിനെ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് പാള് വന്നു, പോലീസുകാർ വന്നു, ഷെയ്ഖുന ശംസലമേട് ചോദിച്ചു എന്ത് ചെയ്യണം. അടിച്ചു പുറത്താക്കാൻ പറഞ്ഞില്ല. ഷെയ്ഖുന പറഞ്ഞു, ഞങ്ങൾക്ക് പുറത്തു പോകാൻ ഒരു വഴി ഉണ്ടാക്കി തന്നാൽ മതി, രണ്ട് കൂട്ടരും നമ്മൾ ആൾക്കാരാണ്, ഒന്നും ചെയ്യണ്ട. നേരെ ഒരു വഴി ഉണ്ടാക്കി കൊടുത്തു. ഉസ്താദ്മാർ പോലീസ് പ്രൊട്ടക്ഷനിൽ ശിഷ്യന്മാരുടെ മുമ്പിലൂടെ പോകുന്ന അവസ്ഥ. ഈ പോകുന്ന ഉസ്താദ്മാരെ വിളിച്ചിട്ട് മുദ്രാവാക്യം വിളിച്ചു അവരെ. ഷെയ്ഖുന വേദനിച്ചു. ഷെയ്ഖുന എല്ലാവരെയും കൂട്ടി മുകളിലോട് ചില യോഗം ചേർന്നിട്ട് പറഞ്ഞു, നമുക്ക് മുഷാവർ വിളിക്കാം ഡിസംബർ 1 വ്യാഴാഴ്ച. ഡിസംബർ 1 വ്യാഴാഴ്ച മുഷാവറ വിളിച്ചു. ആ മുഷാവറ വിളിച്ചപ്പോൾ ഈ മുഷാവറ യോഗത്തെ കോടതിയിൽ പോയി കേസ് കൊടുത്ത് സ്റ്റേ ചെയ്തു. എന്തിന്? അവർ പറയുന്ന ന്യായം എന്താ? ഞങ്ങളെ പുറത്താക്കാൻ വിളിച്ചതാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തതെന്ന്. എന്നാൽ പിന്നെ ആ മുഷാവറ പിന്നെ ചേർന്നപ്പോൾ പുറത്താക്കിയില്ലല്ലോ. എന്ത് പുറത്താക്കാതിരുന്നത്? പുറത്താക്കണമെങ്കിൽ ഇവർ ഈ മുദ്രാവാക്യം വിളിച്ച ഉടനെ തന്നെ മുഷാവറ വിളിച്ച് പുറത്താക്കാൻ അവസരം കിട്ടിക്ക്. ഇവർ ചെയ്ത പ്രവർത്തനം ചരിത്രത്തിൽ ആദ്യമായി ഒരു BJP-ക്കാരനും RSS-കാരനും ചെയ്യാത്ത തരത്തിൽ സമത്തയുടെ പ്രവർത്തനം നിർത്തിവെക്കണം എന്നാണ് കോടതി പറഞ്ഞത്. കോടതിയിൽ കേസ് കൊടുത്താൽ 3 വാദമാണ്. 1, സമത്തയുടെ നേതാക്കളെ ഞങ്ങൾ വിശ്വാസമില്ല, ഇപ്പോൾ പ്രവർത്തനം ക്രമാനുഗതമായിട്ടല്ല പോകുന്നത്, അതുകൊണ്ട് സമത്തയുടെ പ്രവർത്തനം നിർത്തിവെച്ച് റിസീവർ ഏൽപ്പിക്കണം. സമസ്തന്റെ പ്രവർത്തനം നിർത്തിവെച്ച് റിസീവർ ഏൽപ്പിക്കണം. പറയാൻ പറ്റുമോ? പള്ളിക്ക് ബസാർ മസലത്തിന്റെ സമയത്ത് പള്ളി പൂട്ടിയാലും വേണ്ടില്ല, ഖത്തീബിനെ മാറ്റൂല എന്ന് പറഞ്ഞ പോലെ ഇതാ നിങ്ങളെ നയം, ഇതാണ് നിങ്ങളെ നയം. നിങ്ങൾ സമത്ത കേരള ജമിയത്തിന്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് പറഞ്ഞു. സമത്ത കേരള ജമിയത്തിന്റെ കേസ് നടത്തി, സമത്ത ലെവലിലാണ് പോകുന്നത് ബോധ്യപ്പെടുത്തി, കോടതി കേസ് തള്ളി. അപ്പോൾ സമത്ത യോഗം വിളിച്ചു 89 ജനുവരി 16. ഡിസംബർ മുഴുവൻ കേസ്, പിന്നെ ജനുവരിയായി 89, 88 കഴിഞ്ഞു. 89 ജനുവരി 16 തിങ്കളാഴ്ച മുഷാവറ വിളിച്ചു. ആ മുഷാവറിൽ വെച്ച് എല്ലാവരും ഏകകണ്ഠമായി തീരുമാനിച്ചു കേസും കൂട്ടോക്കായി. എന്നാൽ ആ യോഗത്തിൽ വെച്ചെങ്കിലും ഭൂരിപക്ഷത്തിന് തീരുമാനമെടുത്തുകൊണ്ട് ഈ കേസ് കൊടുത്തവരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ പുറത്താക്കിക്കൂടെ? പുറത്താക്കിയില്ലല്ലോ, പുറത്താക്കിയില്ല. സമത്ത് അപ്പോഴും ഒരു അവധാനതയാണ് കണ്ടത്. വളരെ സൗമ്യമായി സമത്ത പറഞ്ഞു, നമുക്ക് തൽക്കാലം സമ്മേളനമൊന്നും വേണ്ട, ഈ സമ്മേളനത്തിന്റെ പേരിൽ നമ്മൾ ഭിന്നിക്കാൻ പാടില്ല. അതല്ലേ മസ്ലഹത്ത്? ഒരു സമ്മേളനം വേണ്ടെന്ന് തീരുമാനിക്കലല്ലേ ശരി? സമ്മേളനം സംഘടന ശക്തിപ്പെടുത്താനല്ലേ, ഭിന്നിക്കാനല്ലോ. അതുകൊണ്ട് ഭിന്നതയുണ്ടാകുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് സമ്മേളനം വേണ്ടെന്ന് വെച്ചു. സമ്മേളനം വേണ്ടെന്ന് വെച്ച തീരുമാനത്തിൽ എല്ലാവരും ഒപ്പുവെച്ചു. ഒപ്പുവെച്ച് പുറത്തിറങ്ങിയ ശേഷം അഖിലേന്ത്യാ നേതാവ് പറഞ്ഞു, സമത്ത മുഷാവരെ വിലക്കിയാലും സമ്മേളനം നടത്തും. അപ്പൊ ശിഹാബ് തങ്ങൾ അടക്കം പറഞ്ഞു, ആ സമ്മേളനത്തിന് ആരും പോകണ്ട, അത് ഭിന്നതക്കുള്ള സമ്മേളനമാണ്. ശിഹാബ് തങ്ങൾ പറഞ്ഞത് ഭിന്നത ഉണ്ടാവരുത് എന്ന് കരുതിക്കൊണ്ടാണ് ശിഹാബ് തങ്ങൾ ഇന്നും ഐക്യത്തിന്റെ കൂടെ നാളെ. ഐക്യം തകർക്കുന്ന സമ്മേളനത്തിന് പോകണ്ട, അല്ലാതെ ഒരു വിഭാഗത്തെ കുറിച്ചല്ല പറഞ്ഞത്. അങ്ങനെ ആ സമ്മേളനം നടത്തി, അതിന് ഇടതുപക്ഷത്തിന്റെ പിന്തുണ കിട്ടി. അവർക്ക് ലീഗിനുള്ള വിദ്വേഷം അവർ ശരിക്കും ഉപയോഗപ്പെടുത്തി. അത് രാഷ്ട്രീയ പശ്ചാത്തലമാണ്, അവരെ കുറ്റപ്പെടുത്തേണ്ട, അവര് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന രീതിയിൽ കൂട്ടുപിടിക്കും, ഉറപ്പാണ്. അങ്ങനെ യോഗത്തിൽ പങ്കെടുത്ത മുഷാവറ മെമ്പർമാർ ആരൊക്കെ എന്ന് പരിശോധിച്ചു. 6 മെമ്പർമാര് പങ്കെടുത്തു. ആ 6 മെമ്പർമാരെ നോട്ട് ചെയ്തു. കഴിഞ്ഞ യോഗ തീരുമാനം അങ്ങോട്ട് പോകരുതെന്നാ പോയി 6 മുഷാവറ മെമ്പർമാർ, 40 അംഗ മുഷാവറ കൂടി 89 ഫെബ്രുവരി 18 ശനിയാഴ്ച. 89 ഫെബ്രുവരി 18 മുഷാവറയിൽ വെച്ച് ഈ പങ്കെടുത്ത ആൾക്കാരുടെ ലിസ്റ്റ് വായിച്ചു. അവർ സംഘടനാപരമായ അച്ചടക്കം ലംഘിച്ചിരിക്കുന്നു, നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ സമ്മേളനത്തിൽ ഈ മുഷാവറെടുത്ത തീരുമാനത്തിന് വിരുദ്ധമായി ഈ മുഷാവറയിൽ 6 ആൾ പങ്കെടുത്തു. ശരിയല്ല, ആ 6 പേരെ സംഘടനയിൽ നിന്ന് പുറത്താക്കി. ഈ പുറത്താക്കിയ ആളുകൾ, ഈ പുറത്താക്കൽ നടന്ന ഉടനെ ചെയ്ത പണി എന്താ? പുറത്താക്കിയ ആള് ഉസ്താദ്മാരെ 2 പേരുണ്ട്, കണ്ണിയത്ത് ഉസ്താദും ശംസുലമയും. കണ്ണിയത്തുണ്ട് ശംസ, അവര് 2 പേരും മാത്രമുണ്ടായി, ബാക്കി 38 ഒരു ഭാഗത്താണെങ്കിലും ശരി, ഈ 2 വിജയം. ആ 2 കുഴ പിടിക്കുന്ന ഒന്നും വേറെ ഇല്ല. ഇവിടെ 34 പേര് പുറത്തുണ്ട്, 6 പേരെ പുറത്തുള്ളൂ. എന്നിട്ട് ഇവര് ചെയ്ത പണിയോ? 6 പേര് യോഗം കൂടി 34 ആൾക്കാരെ ഇങ്ങോട്ട് പുറത്താക്കി. എന്നിട്ട് കോഴിക്കോട് അരവിന്ദാശ മേനോനെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് സമത്തുണ്ടാക്കണം എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു ഭരണഘടന വേണമെന്ന് പറഞ്ഞു. ഭരണഘടന കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ വായിച്ചു, വായിച്ചിട്ട് അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു. സമത്തയുടെ തീരുമാനത്തിന് മിനിമം കോറം 40 അംഗ മുഷാവറിൽ 10 ആൾ വേണം, നിങ്ങൾ 6 ആളെ ഉള്ളൂ, കോറം തികയില്ല. ഇനി എന്തു ചെയ്യുമെന്ന് അവർ ചോദിച്ചപ്പോൾ വക്കീൽ വന്നു, നിങ്ങൾ സമത്താന്ന് പേരിട്ട് അങ്ങോട്ട് പ്രവർത്തിച്ചോ, രജിസ്ട്രേഷനാണ് കൊടുത്തോ, അതിന്റെ പേരിൽ വമ്പിച്ച പ്രശ്നങ്ങളും കൺഫ്യൂഷൻ ഉണ്ടോ, അത് സിവിലല്ലേ, കുറെ കാലം തുടരും. ആ ഉപദേശത്തിന്റെ മേലിൽ അവർ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ അവർ സമത്താന്ന് പേരിട്ടു. നേരെ കൊണ്ടുപോയി കോഴിക്കോട് രജിസ്ട്രേഷൻ ഓഫീസിൽ അപേക്ഷ കൊടുത്തു. ഈ സംഘടന ഉണ്ടായതാ പറയുന്നത്, പള്ളിക്കര ബസാർ മാത്രമല്ല പ്രശ്നം, ഇത് പറഞ്ഞ് ഞാനിപ്പോ അവസാനിപ്പിക്കും. അങ്ങനെ ഇവർ കോഴിക്കോട് രജിസ്ട്രേഷൻ ഓഫീസിൽ അപേക്ഷ കൊടുത്തു. അപേക്ഷ കൊടുത്തപ്പോൾ കോഴിക്കോട് രജിസ്ട്രേഷൻ ഓഫീസിൽ ഇവർ കൊടുത്ത അപേക്ഷയിൽ ഇദ്ദേഹമാണ്, ഈ പുതിയ അബൂബക്കർ മുസ്ലിയാരാണ് ജനറൽ സെക്രട്ടറി.
അപ്പൊ സ്ഥിരമായി അബൂബക്കർ മുസ്ലിയാരാണല്ലോ ഇത് സമർപ്പിക്കാറുള്ളത്. രണ്ടും അങ്ങനെയുള്ള പേര്. രജിസ്ട്രാർ വേഗം സ്വീകരിച്ചു വെച്ചു. രജിസ്ട്രാർ സ്വീകരിച്ചു. ഞാൻ പറയുന്നത് കൃത്യമായി മനസ്സിലാക്കണം. രജിസ്ട്രാർ സ്വീകരിച്ചപ്പോൾ, ഇപ്പൊ മലപ്പുറത്ത് രജിസ്ട്രാർ പോലെ തന്നെ കോഴിക്കോട് ജില്ലാ രജിസ്ട്രാർ സ്വീകരിച്ചു. രജിസ്ട്രാർ സ്വീകരിച്ച ഉടനെ ശമയമായപ്പോൾ ശംസുലുമ കൊണ്ടുപോയി യഥാർത്ഥ ഓഫീസ് ഫയൽ ചെയ്യേണ്ട കുറിപ്പും കൊടുത്തയച്ചു. അത് കോഴിക്കോട് ഓഫീസിൽ നിന്ന് പോയി. ഇത് വന്നപ്പോൾ രജിസ്ട്രാർ മുമ്പിൽ രണ്ടാണ്, നേരത്തെ കിട്ടിയിട്ടുണ്ടല്ലോ, പുതിയ കിട്ടിയിട്ടുണ്ടല്ലോ. ഇത് ഇ കെ ബോക്കർ മുസ്ലിയാണ്, ഇതൊരു പുതിയ ആള്. രണ്ടും നോക്കി. അപ്പൊ അദ്ദേഹം പൂർവ്വകാല ഫയൽ നോക്കി. പൂർവ്വകാല ഫയൽ നോക്കുമ്പോൾ വർഷങ്ങളായി ഇത് സമർപ്പിച്ചിട്ടുള്ളത് ഇ കെ ബോക്കർ മുസ്ലിയാണ്. അതുകൊണ്ട് ഇ കെ ബോക്കർ മുസ്ലിയ സമർപ്പിച്ച ലിസ്റ്റ് ഫയൽ ചെയ്ത് ഇവരെ ലിസ്റ്റ് തള്ളി. ഇവരെ ലിസ്റ്റ് തള്ളി എന്ന് മാത്രമല്ല, ഈ ലിസ്റ്റ് തള്ളിയതോടുകൂടി ഇവർ നേരെ പോയി കോർട്ടിൽ പോയി, കോടതിയിൽ പോയി. ഇവർ കോടതിയിൽ ചെന്ന് കോടതിയിൽ കേസ് വാദിച്ചു. കോടതിയിൽ ഇവർ വാദിച്ചത്, ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ അവകാശികളെ നല്ല വാദിക്കുന്നത്, ഞങ്ങളാണ് സമത്വ നല്ല വാദിക്കുന്നത്. ഇവർ വാദിക്കുന്നത് ഒരു രജിസ്ട്രാർക്ക് രണ്ട് അപേക്ഷ വന്നാൽ ഒന്ന് സ്വീകരിക്കാനും ഒന്ന് തള്ളാനും അവകാശമില്ല. ഇതാണ് വാദം. ഈ വാദം സിംഗിൾ ജഡ്ജ് ഹൈക്കോടതിയിൽ അംഗീകരിച്ചു. സിംഗിൾ ജഡ്ജ് ഹൈക്കോടതിയിൽ അംഗീകരിച്ച് വിധി ഉത്തരവിട്ടു. ആ ഉത്തരവിന്റെ പകർപ്പ് കൃത്യമായി ഞാൻ കാണിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കണം. സിംഗിൾ ജഡ്ജ്, ദ ഡിസ്ട്രിക്ട് രജിസ്ട്രാർ പാസ് ആൻ ഓർഡർ ഡേറ്റഡ് 22 മാർച്ച് 1990 അക്സെപ്റ്റിംഗ് ദ ലിസ്റ്റ് ഗവൺ ബൈ ഇ കെ അബൂബക്കർ മുസ്ലിയ. ശംസുലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ കൊടുത്ത ലിസ്റ്റ് കൃത്യമായി രജിസ്ട്രാർ സ്വീകരിച്ചു. എ ലേൺഡ് സിംഗിൾ ജഡ്ജ് അലോഡ് ദ റിട്ട് പെറ്റീഷൻ. സിംഗിൾ ജഡ്ജിക്ക് പെറ്റീഷൻ കൊടുത്തപ്പോൾ റിട്ട് അലോ ചെയ്തിട്ട് പറഞ്ഞു. ആൻഡ് കോസ്റ്റ് ദ ഓർഡർ, അയാൾ ഓർഡർ ദുർബലമാക്കി. ആ രജിസ്ട്രാർ സ്വീകരിച്ച ശരിയല്ല. അയാൾ പറഞ്ഞ കാരണം എന്താ? അയാൾ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ കാരണം പറഞ്ഞത്, ദ ഓർഡർ ഓഫ് ദ ഡിസ്ട്രിക്ട് രജിസ്ട്രാർ ടേക്കിംഗ് എ വ്യൂ ദാറ്റ് ദ ഡിസ്ട്രിക്ട് രജിസ്ട്രാർ ഹാഡ് നോ സച്ച് പവർ ടു ഡിസൈഡിംഗ് എ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ദ പാർട്ടീസ് അണ്ടർ സെക്ഷൻ 4 ഓഫ് ദ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട്. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിലെ 4 നമ്പർ പ്രകാരം അപേക്ഷ വന്നാൽ ഒന്ന് തള്ളാനും ഒന്ന് സ്വീകരിക്കാനും അയാൾക്ക് അധികാരമില്ല, സ്വീകരിക്കാനേ അവകാശമുള്ളൂ. അതുകൊണ്ട് അയാൾ മറുഭാഗത്തിന്റെ അപേക്ഷ തള്ളി. ഇ കെ അബൂബക്കർ മുസ്ലിയാർ കൊടുത്തത് സ്വീകരിച്ചത് തെറ്റാണെന്ന് സിംഗിൾ ബെഞ്ച് വിധിച്ചു. സിംഗിൾ ബെഞ്ച് വിധിച്ചപ്പോൾ സമത്വ കക്ഷി ചേരുകയും സമത്വയുടെ വക്കീലും കോടതിയിൽ ചെന്നിട്ട് വക്കീലെ ഒരു ചോദ്യം ചോദിച്ചു കോടതിയോട്. സെക്ഷൻ 4 ഒരു രജിസ്ട്രാർക്ക് ഇത് സ്വീകരിക്കാനുള്ള അവകാശമാണുള്ളതെങ്കിൽ ഒരു പള്ളി കമ്മിറ്റിയോ ഒരു മദ്രസ കമ്മിറ്റിയോ 10 കമ്മിറ്റി ഉണ്ടാക്കി 10 കൊടുത്ത 10 സ്വീകരിച്ചു. ഏതാ കമ്മിറ്റി എന്ന് ചോദിച്ചു. ഇവരും കൊടുത്തു സമത്വ, അവരും കൊടുത്തു സമത്വ, സ്വീകരിക്കാനേ അവകാശമുള്ളൂ. അപ്പൊ പിന്നെ ഏതാ കമ്മിറ്റി? കമ്മിറ്റി ഏതാന്ന് ഇയാൾ പറയണ്ടേ? ഈ ചോദ്യം അവിടുത്തെ ഡിവിഷൻ ബെഞ്ച് അക്സെപ്റ്റ് ചെയ്തു. ആ ചോദ്യം പ്രസക്തമാണ്. ഡിവിഷൻ ബെഞ്ച് എന്താ പറഞ്ഞത്? ശ്രദ്ധിച്ച് പോകും. ദ ഡിവിഷൻ ബെഞ്ച് ഓഫ് ദ ഹൈക്കോർട്ട് ഡിഡ് നോട്ട് അഗ്രി വിത്ത് ദ ഓർഡർ ഓഫ് ദ ലേൺഡ് സിംഗിൾ ജഡ്ജ്. സിംഗിൾ ജഡ്ജ് പറഞ്ഞ് ശരിയല്ല എന്ന് ജഡ്ജിമാര് പറഞ്ഞു. അയാൾ പറഞ്ഞു ശരിയല്ല. അയാൾ പറഞ്ഞതിനോട് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, ആൻഡ് ഹെൽഡ് ദാറ്റ് ദ ഓർഡർ പാസ് ബൈ ദ ഡിസ്ട്രിക്ട് രജിസ്ട്രാർ അക്സെപ്റ്റിംഗ് ദ ലിസ്റ്റ് ഓഫ് ദ ഗവേണിംഗ് ബോഡി മെമ്പേഴ്സ് ഗിവൺ ബൈ ഇ കെ അബൂബക്കർ മുസ്ലിയാർ വാസ് കറക്റ്റ്. ഇ കെ അബൂബക്കർ മുസ്ലിയാർ സ്വീകരിച്ചത് കറക്റ്റ് ആണ്, മറ്റേ ശരിയല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു. ഹൈക്കോടതി പറഞ്ഞ് പിരിച്ചുവിട്ടു. ഹൈക്കോടതി പിരിച്ചുവിട്ട് അവരെന്താ ചെയ്യേണ്ടത്? അതും അംഗീകരിച്ചില്ല. നേരെ പോയി സുപ്രീം കോടതിയിൽ. സുപ്രീം കോടതി വിധിയുടെ പകുപ്പിയാണ് ഞാൻ വായിക്കുന്നത്. ഇത് സുപ്രീം കോടതി വിധിയാ. സുപ്രീം കോടതി വിധിയിൽ പറയുന്നു, സുപ്രീം കോടതി നേരെ ഹൈക്കോടതിയുടെ വിധിയിൽ എടുത്തു വെച്ചു. ഹൈക്കോടതിന്റെ വിധിയിൽ എടുത്തു വെച്ചിട്ട് അവർ വിശദീകരിച്ചു. ദസ് ഇൻ ദ കേസ് ഓഫ് എ ഡിസ്പ്യൂട്ട്. ഈ കേസിന്റെ സാഹചര്യം കോടതി വിശദീകരിച്ചു. ശരിക്കും മനസ്സിലാക്കണം നമ്മൾ. ഇതെല്ലായിടത്തും എപ്പോഴും പറയാൻ കഴിയില്ല. കോടതി പറയുന്നു, വെൻ മോർ ദാൻ വൺ റിട്ടേൺ ഈസ് ഫയൽഡ്, ഒന്നിലധികം റിട്ടേൺ ഒരു കമ്മിറ്റിക്ക് വേണ്ടി ഫയൽ ചെയ്തപ്പോൾ, ദ രജിസ്ട്രാർ ഹാസ് ഗോട്ട് ദ പവർ ടു ഫൈൻഡ് ഔട്ട് ആസ് വിച്ച് വൺ ഈസ് ഷുഡ് അക്സെപ്റ്റ്. ഏതാണ് സ്വീകരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാനും സ്വീകരിക്കാനുമുള്ള ഒരു പവർ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഉണ്ട്. എന്നിട്ട് പറയുന്നു, പ്രൈമ ഫേസി ഹി ഹാസ് ടു സാറ്റിസ്ഫൈ ആസ് ടു വിച്ച് റിട്ടേൺ ഈസ് ടു ബി അക്സെപ്റ്റഡ്. പ്രഥമ ദൃഷ്ടിയ അയാൾക്ക് ഏതാണോ സ്വീകാര്യമെന്ന് ചിന്തിച്ച് സ്വീകരിക്കാനും അയാൾക്ക് അവകാശമുണ്ട്. ഇൻ ദിസ് കേസ്, എന്നാൽ ഈ കേസിൽ വി ഫൈൻഡ് ദാറ്റ്, ഞങ്ങൾ മനസ്സിലാക്കുന്നു, ദ ലിസ്റ്റ് ഗിവൺ ബൈ ദ അപ്പല്ലന്റ് വാസ് അക്സെപ്റ്റഡ്. ഈ അപേക്ഷകൻ, അപ്പല്ലന്റ് എന്ന് പറഞ്ഞാൽ, അപ്പല്ലന്റ് എന്ന് പറയുന്നത് അപ്പീൽ പോയത് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ഈ ഹൈക്കോടതിയിൽ അപ്പീൽ പോയിട്ടുള്ളത് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ അപ്പീൽ പോയിട്ട് സിംഗിൾ ബെഞ്ചിന്റെ ഡിവിഷൻ സിംഗിൾ ബെഞ്ചിന്റെ വിധി അപ്രസക്തമാക്കണമെന്ന് പറഞ്ഞതാ. അല്ലാതെ ഹൈക്കോടതി സുപ്രീം കോടതിയിൽ സമത്വല്ല പോയത്. സുപ്രീം കോടതി എടുത്തു വെക്കുന്ന വിധി ഹൈക്കോടതിന്റെ വിധിയാണ്. ഹൈക്കോടതിന്റെ വിധിയാണ് ഈ പറയുന്നത്. ബിക്കോസ് എന്തുകൊണ്ടാണ് രജിസ്ട്രാർ അത് സ്വീകരിച്ചത്? ഇറ്റ് ഹാഡ് ദ സപ്പോർട്ട് ഓഫ് കോർട്ട് ഓർഡേഴ്സ്.
കോടതി വിധികളുടെ പശ്ചാത്തലത്തിനാണ് സമർപ്പിച്ചത്. ആൻഡ് ആൾസോ ഇറ്റ് വാസ് ബീങ് ഫോളോയിങ് ഫോർ ദ ലാർജ് നമ്പർ ഓഫ് ഇയേഴ്സ്. ഒരുപാട് കൊല്ലമായി സമർപ്പിക്കുന്ന ആളാണ് സമർപ്പിച്ചത്. ഇ കെ അബൂബക്കർ ഒരുപാട് കാലമായി സമർപ്പിക്കുന്നു. എന്നിട്ട് ഹൈക്കോടതിയുടെ വിധി എടുത്തു വെച്ചിട്ട് സുപ്രീം കോടതി ജഡ്ജ് ചെയ്യുന്നു, രണ്ട് ലിസ്റ്റ് വന്നാൽ അതിൽ ഈ കോടതി വിധിയുടെയും കാലങ്ങളായി സമർപ്പിക്കുന്ന ലിസ്റ്റിന്റെയും പശ്ചാത്തലത്തിൽ ഈ രജിസ്ട്രാർക്ക് സ്വീകരിക്കാൻ തോന്നിയത് അക്സെപ്റ്റഡ് ദ ലിസ്റ്റ് ഫയൽഡ് ബൈ ഇ കെ അബൂബക്കർ മുസ്ലിയാർ ആസ് ഹി വാസ് ഫയലിംഗ് ദ ലിസ്റ്റ് ഫോർ ദ പ്രീവിയസ് ഇയേഴ്സ് ആൾസോ. ഒരുപാട് കൊല്ലമായി അദ്ദേഹം ഇത് സമർപ്പിക്കുന്നു എന്നതുകൊണ്ടാണ് ഇത് സ്വീകരിച്ചത്. എന്നിട്ട് ഇവരോട് പറഞ്ഞു, ദസ് വി ഫൈൻഡ് ദ നോ മെറിറ്റ് ഇൻ ദിസ് അപ്പീൽ, ദ സിവിൽ അപ്പീൽ ഇസ് ഡിസ്മിസ്ഡ്. നിങ്ങൾ അപ്പീൽ ഡിസ്മിസ് ചെയ്ത് പോയിക്കോളൂ എന്ന്. അതിലൊരു കാര്യം ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഈ വിധിയിലൊക്കെ പറയുന്നുണ്ട് ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളാണ് സമത്താന്ന് തെളിയിക്കാൻ രജിസ്ട്രാറോടല്ല പൊരുതേണ്ടത്. നിങ്ങളൊരു കോടതിയിൽ പോയിട്ട് തെളിയിക്കും. ഒരു കോമ്പിറ്റന്റ് കോടതിയിൽ നിങ്ങൾക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്തേ ഞങ്ങളാണ് സമത്താന്ന് പറഞ്ഞ ഒരു കോമ്പിറ്റന്റ് കോടതി പോവാത്തത്? നിങ്ങൾ പോകുന്നില്ലല്ലോ. നിങ്ങൾ രജിസ്ട്രാർക്കെതിരെ കേസ് കൊടുത്തു. ഇത് കഴിഞ്ഞതിന് ശേഷം ഇവർ രജിസ്ട്രാർക്ക് അപേക്ഷ കൊടുക്കുന്നു, ഞങ്ങളത് സ്വീകരിക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ സ്വീകരിക്കണമെന്ന് അപേക്ഷ കൊടുത്തപ്പോൾ രജിസ്ട്രാർ വളരെ കൃത്യമായി രജിസ്ട്രാർ പറയുന്ന മറുപടി ശ്രദ്ധിച്ചോളൂ, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇതിൽ രജിസ്ട്രാർ അവസാനമായി പറയുന്ന തീർപ്പുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം ഒറ്റ മിനിറ്റ്. ഇതിൽ രജിസ്ട്രാർ ഇതിന്റെ അവസാനം പറയുന്നു, കോഴിക്കോട് രജിസ്ട്രാർ ലെറ്ററാണിത്, ഇവർ സമർപ്പിച്ച രജിസ്ട്രാർ കൊടുത്ത മറുപടി, താങ്കൾ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സംഘടനയാണ് യഥാർത്ഥമെന്ന് തെളിയിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങളും അതിലേക്ക് താങ്കൾക്ക് സമർപ്പിക്കാനുള്ള രേഖകളും ഉത്തരവുകളും വല്ലതുമുണ്ടെങ്കിൽ, അതായത് ഈ ഉത്തരവ് കൈപ്പറ്റി രണ്ട് മാസത്തിനകം ബോധിപ്പിക്കേണ്ടതാണ്, രണ്ട് മാസത്തിനകം നിങ്ങളാണ് സംഘടന എങ്കിൽ ഉത്തരവ് അതിനുള്ള തെളിവ് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. തെളിവ് കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സമർപ്പിച്ചു. സമർപ്പിച്ച തെളിവ് വെച്ച് ഉത്തരവിട്ടു. ആ ഉത്തരവ് എന്താ? ആ ഉത്തരവിൽ പറയുന്നു, നിങ്ങൾ സമർപ്പിച്ച ഉത്തരവിൽ നിങ്ങളാണ് സംഘടന എന്ന് തെളിയിക്കാൻ യാതൊരു രേഖയുമില്ല. ഇതാ പറയുന്നു, ഞാൻ സമയക്കുറവുണ്ടാ വായിക്കാത്തത്, ഒരു രേഖയുമില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ ചെറുശ്ശേരി സയ്യിദി മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് യഥാർത്ഥമെന്ന് മനസ്സിലാക്കി അവരുടെ ലിസ്റ്റ് ഫയൽ ചെയ്ത് സ്വീകരിക്കുന്നു, ഉത്തരവിട്ടു. നിങ്ങളത് തള്ളി. ഇത് യഥാർത്ഥത്തിൽ രജിസ്ട്രേഷൻ ഓഫീസിൽ സംഭവിച്ചതല്ലേ? ഈ രേഖയിൽ വല്ല കൃത്യമത്വം ഉണ്ടോ? ആർക്കും ഇത് എടുക്കാൻ കിട്ടും, വായിക്കാവുന്നതാണ്. മാത്രമല്ല, നിങ്ങൾ ഉടനെ ചെയ്ത പണി എന്താ? നിങ്ങൾ ഉടനെ ചെയ്ത പണി, നിങ്ങൾ ഒരു സുന്നി ജംഇയ്യത്തുൽ ഉണ്ടാക്കി. നിങ്ങൾ സുന്നി ജംഇയ്യത്തുൽ ഉണ്ടാക്കി, കാരണം ഇത് പോയാലും പിടിച്ചു നിൽക്കണം. എന്നിട്ട് ഇവർ പറയുന്നു, വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചതിന് ശേഷം വിദ്യാഭ്യാസ ബോർഡിന്റെ ഭരണ, അവരെ വിദ്യാഭ്യാസ ബോർഡിന്റെ ഭരണഘടനയിൽ, അവരെ വിദ്യാഭ്യാസ ബോർഡിന്റെ ഭരണഘടന, ആ വിദ്യാഭ്യാസ ബോർഡിന്റെ ഭരണഘടനയിൽ അവർ പറയുന്നു, ഈ സംഘത്തിന് സമത്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമയോട് മാത്രമേ കടപ്പാടുണ്ടാവുകയുള്ളൂ. അപ്പൊ സമത്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമ എന്നൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട്, അവർ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സമത്താന്ന് പറയാ, സുന്നി ജംഇയ്യത്തുൽ ഉലമ രജിസ്റ്റർ ചെയ്യുക. പറച്ചിലൊന്ന്, പ്രവർത്തനം ഒന്ന്, കാപട്യം എന്നല്ലാതെ ഇതിന് എന്ത് പറയാൻ പറ്റും? ഈ കാപട്യമാണ് നിരന്തരമായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഇവർ ചെയ്ത ഏറ്റവും വലിയ പ്രവർത്തനം, വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകൾ അംഗീകാരം കൊടുക്കാൻ ഇവർ സ്വയം തീരുമാനിച്ചു. ഇവർ തന്നെ മദ്രസ ഉണ്ടാക്കുക, എന്നിട്ട് അംഗീകാരം കൊടുക്കുക. അങ്ങനെ അംഗീകാരം കൊടുത്ത രണ്ട് കോപ്പി കോടതി നമ്മൾ പിടിച്ചെടുത്തു. ഇത് നോക്ക് നിങ്ങൾ, രണ്ട് അംഗീകാര പത്രങ്ങൾ ഇവർ സമൂഹത്തിന് സമർപ്പിച്ച രണ്ട് അംഗീകാര പത്രങ്ങൾ ഇത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ശ്രദ്ധിക്കാം, ഈ അംഗീകാരം കൊടുത്ത ഒരു മദ്രസയുടെ നമ്പറായത് കോടതി രേഖയാണ്. അവർ അംഗീകാരം കൊടുത്ത മദ്രസ ഏതാ? നുസ്രത്തുൽ ഇസ്ലാം മദ്രസ, പോത്താങ്കണ്ടം, ഹോസ്ദുർഗ് താലൂക്കിലെ ജില്ല കാസർഗോഡ്. ഇതിന് അംഗീകാരം കൊടുക്കുന്നത് എന്താ? 12 മെയ് 90 1990 മെയ് മാസം 12-ാം തീയതി. ശ്രദ്ധിക്കണം, മെയ് മാസം 12-ാം തീയതി ഈ മദ്രസക്ക് അംഗീകാരം കൊടുക്കുന്നു. ഈ മദ്രസയുടെ അംഗീകാരം നമ്പർ എത്ര? 1397. ശ്രദ്ധിച്ചോളൂ, 1397 ആയി ഒരു മദ്രസക്ക് അംഗീകാരം കൊടുക്കുന്നു, മെയ് മാസം 12-ാം തീയതി 1990. എന്നിട്ട് അതേ ആളുകൾ തന്നെ വേറൊരു മദ്രസക്ക് അംഗീകാരം കൊടുക്കുന്നു, കണ്ടോ, ജൂൺ മാസം, മെയ് കഴിഞ്ഞ് ജൂൺ 9 അംഗീകാരം കൊടുത്ത മദ്രസ മാരായമംഗലത്തെ ഇർഷാദു സിബിയാൻ മദ്രസ ഒറ്റപ്പാലം. ഇത് ഈ മാസം കഴിഞ്ഞിട്ടാണ് ഇതിന് അംഗീകാരം കൊടുത്തത്. ആദ്യം കൊടുത്തതിന് അംഗീകാരം നമ്പർ 1397. ഏതാണ്ട് രണ്ട് മാസത്തോളം കഴിഞ്ഞിട്ട് അംഗീകാരം കൊടുക്കുന്ന അംഗീകാരം നമ്പറോ? 1086. നേരെ കീപ്പട്ട അംഗീകാര പത്രം ഇങ്ങനെ പോകുന്നത്. ഇതാണ് ഞങ്ങൾ പറഞ്ഞത്, ലോഡ്ജിന് നമ്പർ ഇട്ട നമ്പർ ഇട്ടു. ഈ ജാതി പണി ചെയ്താൽ ഒരു കേസും വിജയിക്കില്ല. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകം വ്യാജമായി പ്രിന്റ് ചെയ്തതിന്റെ ശേഷം കോടതിയിൽ കേസ് വന്നു. ജസ്റ്റിസ് രാംകുമാറിന്റെ മുമ്പിൽ കേസ് വന്നപ്പോൾ ജസ്റ്റിസിന്റെ ഒരു വിധിയുണ്ട്, ഞാൻ അതുകൂടി വായിച്ച് അവസാനിപ്പിക്കാൻ പോവാം. ഇവരെ കുറിച്ച് ഈ പറഞ്ഞ വാച കണ്ടല്ലോ നേരത്തെ, വ്യാജരേഖ ചമച്ചു, അത് ഇപ്പൊ തുടങ്ങിയതല്ല, കോടതിക്ക് അത് അറിയാം, കോടതിക്ക് അതറിയാം. ഇതിൽ കോടതി പറഞ്ഞ കുറച്ച് പരാമർശങ്ങൾ കേട്ടോളൂ. ഇതിൽ പറയുന്നു, സമത്തയുടെ പാഠപുസ്തകമാണ് ഇവർ കട്ടടിച്ചത്. ആ പാഠപുസ്തകം മുമ്പിൽ വെച്ചിട്ട് ഇവർ പറഞ്ഞത് അത് വ്യാജമായി പ്രിന്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, മതപാഠ പുസ്തകം. ആ പുസ്തകത്തിന്റെ കോപ്പി എടുത്തിട്ട് കോടതി പറഞ്ഞു, എക്സിബിറ്റ് A77 എന്ന പുസ്തകമാണ്, പുസ്തകത്തിന്റെ കോപ്പി. പ്രൗഡ്ലി ഡിക്ലെയർഡ് ഈസ് ദാറ്റ് ദ പബ്ലിഷർ ഓഫ് ദ വർക്ക് ഈസ് ദ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ആൻഡ് ദാറ്റ്
ദ കോപ്പിറൈറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ദ വർക്ക് ഈസ് വേസ്റ്റഡ് ഇൻ ദ പബ്ലിഷർ. അതിന്മേൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിന്റെ പ്രസാധനാവകാശം സബത്തകൽ ഇസ്ലാമത വിദ്യാഭ്യാസം. എന്നിട്ട് കോടതി പറഞ്ഞ വാക്കുവെക്ക്, എന്നിട്ട് ഇൻ ദ ഫേസ് ഓഫ് സച്ച് ഡിക്ലറേഷൻ, പുസ്തകത്തിൽ തന്നെ അങ്ങനെ എഴുതി വെച്ച ഒരു സാഹചര്യത്തിൽ, ഓൺ ദ വർക്ക് ഇറ്റ്സെൽഫ് ഇറ്റ് വാസ് റാദർ ക്യൂറിയസ്. വാചകം നോക്കണം, റാദർ ക്യൂറിയസ് എന്ന അതിവിചിത്രം. അതിവിചിത്രം എന്ന് പറഞ്ഞാൽ തലയെക്കെട്ട് കെട്ടിയിട്ട് നുണ പറയണതാണ് പറയുന്നത്, അതാണ് എന്റെ അർത്ഥം. തലയെക്കെട്ട് കെട്ടിയിട്ട് നുണ പറയാണ്, അതാണ് അതിവിചിത്രം. എന്ത് എന്താണ് ഇവർ പറയുന്നത്? ഇവർ പറയുന്നു, വാസ് റാദർ ക്യൂറിയസ് ഓൺ ദ പാർട്ട് ഓഫ് ഡിഫൻഡന്റ് 1-4. ഒന്നാം എതിർകക്ഷി മുതൽ നാലാം എതിർകക്ഷി വരെ അവരെ നേതാക്കന്മാർ മുഴുവൻ നാലു അതിൽ പെട്ടു. To contend that there was no copyright in respect of this work. ഇതിന് കോപ്പി റൈറ്റ് ഇല്ല, ഇത് ആർക്കും അടിക്കാം എന്ന കളവ് പറയുന്നത് rather curious കോടതി വെച്ച പദമാണ്. അങ്ങനെ പറയോ? എന്താ കോടതി അങ്ങനെ പറയാൻ കാരണം? തലപ്പാവ് വെച്ച് നുണ പറഞ്ഞത് കൊണ്ട് പറഞ്ഞതാ. മാത്രമല്ല ഇതിൽ പിന്നെ കോടതി വിധിയുടെ 38-ാം പേജിൽ പറഞ്ഞ ഒരു വാക്കുണ്ട്, ശ്രദ്ധിച്ചോളൂ, ശരിക്കും ശ്രദ്ധിച്ചോളൂ. വളരെ പ്രധാനപ്പെട്ട വാക്ക് പറഞ്ഞു, അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ദ തേർഡ് ഡിഫൻഡന്റ്, മൂന്നാം എതിർകക്ഷിയുടെ ലീഡർഷിപ്പ്, ഹൂ ഈസ് പോപ്പുലർലി റെഫേർഡ് ആസ് എ പി കാന്തപുരം. ഇതിലുള്ളതുകൊണ്ട് വായിച്ചു പോയതാ. അദ്ദേഹത്തെ കുറിച്ച് കോടതി പറയുന്നു, എ ഡിസിഡന്റ് ഗ്രൂപ്പ് ഹാസ് ബീൻ അറ്റംപ്റ്റഡ് ടു ബി ഫോംഡ്. എന്താ ഡിസിഡന്റ് ഗ്രൂപ്പ് പറഞ്ഞാൽ? എന്താ കോടതിയാ പറഞ്ഞത്? നമ്മളല്ല, സമസ്ത മുഷാവറിന്റെ തീരുമാനമല്ല, കോടതിയാ പറഞ്ഞത്. എന്താ ഡിസിഡന്റ് ഗ്രൂപ്പ്? വിമത ഗ്രൂപ്പ്, ഒരു വിമത ഗ്രൂപ്പ് അയാൾ ഉണ്ടാക്കി. കോടതി ജസ്റ്റിസ് രാംകുമാറാ പറയുന്നത്, ഒരു വിമത ഗ്രൂപ്പ് ഉണ്ടാക്കി. എന്നിട്ടോ ദ തേർഡ് ഡിഫൻഡന്റ് അയാൾ അദ്ദേഹത്തെ കൂടെ പറയുന്നത്, ഹു ഹാഡ് ബീൻ ക്ലോസ്ലി അസോസിയേറ്റിംഗ് ഹിംസെൽഫ് വിത്ത് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഉലമ ജമിയത്തുൽ ഉലമയുടെ ആക്ടിവിറ്റിയുമായിട്ട് അടുത്ത ബന്ധമുള്ള ഇദ്ദേഹം, as the board has been recently proclaiming, ayal ingane avagashavadam unnayikkana himself swayam to be the leader of the progressive group, oru purogamana group inde leader aanu njan adeyam avagashapadukayanu. appo adeyathe kurichu kodi endha parnathu, vyajamayittana adeyam rangathu vannathu. ennittu ivaru parayunu, ivaru kodutha case il vidyabhyasa board secretary ara, vidyabhyasa board oru joint secretary pp paranura marichu poya paranura moidin kutti muslim aayirunnu. adeyathe kurichu poya pp moidin kutti muslim aayirunnu പറയുന്നു, ഈസ് നോട്ട് ഈവൻ എ മെമ്പർ ഓഫ് ദ ജനറൽ ബോഡി. അയാൾ ഒരു ജനറൽ ബോഡിയിലെ മെമ്പറും കൂടിയല്ല. കോടതി പറയണം, ജനറൽ ബോഡിയിലെ മെമ്പർ അല്ല. എന്നിട്ട് കോടതി പറയുന്ന വാക്ക് നോക്കൂ, അടുത്ത വാചകം, അയാൾ ജനറൽ ബോഡി മെമ്പർ അല്ല എന്ന് കണ്ടെത്തിയിട്ട് കോടതി പറയുന്നു, ഹെൻസ് അത്തരമൊരു സാഹചര്യത്തിൽ ഇറ്റ് ഈസ് റാദർ സ്ട്രേഞ്ച്. മഹാ അത്ഭുതം തന്നെയാണ് മൂലമാൻ ഇങ്ങനെ തലയെട്ട് കെട്ടി പറഞ്ഞാൽ. എന്താ പറയുന്നത്? ദാറ്റ് വൺ ഓഫ് ദ പേഴ്സൺ ഹൂ വാസ് നോട്ട് ഈവൻ എ മെമ്പർ ഓഫ് ദ ജനറൽ ബോഡി, ജനറൽ ബോഡിയിൽ പോലും മെമ്പർ ഇല്ലാത്ത ഒരു മനുഷ്യൻ, ഈസ് പുട്ട് ഫോർവേഡ് ആസ് ദ ജോയിന്റ് സെക്രട്ടറി ഓഫ് ദ ബോർഡ്. ജനറൽ ബോഡി പോലും ഇല്ലാത്ത ആളെ ജോയിന്റ് സെക്രട്ടറി ആക്കി എന്നുള്ളത് ഇത് വല്ലാത്ത മഹാത്ഭുതമാണ്. ആരാ പറഞ്ഞത്? കോടതിയായി പറയുന്നത് ഞാനല്ല. അപ്പൊ നിങ്ങളെ കുറിച്ച് നേരത്തെ കോടതിക്കുള്ള അഭിപ്രായതാണ്, നിങ്ങൾ കള്ളത്തരമാണ് പറയുന്നത് എല്ലാവരും പറഞ്ഞു വരുന്നുണ്ട്. ബാക്കി അലവിദാരും നിങ്ങളെ വായോണ്ട് പറയുന്നത് കാണിച്ചു തരും. അപ്പൊ കുറച്ചുകൂടി മനസ്സിലാവും. അപ്പൊ കുറച്ചുകൂടി മനസ്സിലാവും. അവസാനം പറയുന്നു, അവസാനം പറയുന്നു, ഇവരെന്തിനാ വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കിയത്? ഇവരുണ്ടാക്കിയ ദ അറ്റംപ്റ്റ് ഈസ് ക്ലിയർലി, അവരുടെ അറ്റംപ്റ്റ്, അവരുടെ ശ്രമം വ്യക്തമാണ്, ടു ഫോം എ പാരലൽ ഓർഗനൈസേഷൻ, സമാന്തര ഗ്രൂപ്പ് ഉണ്ടാക്കുക, ആൻഡ് ടു മേക്ക് അൺജസ്റ്റ് എൻറിച്ച്മെന്റ്. നല്ല വാക്കാ കോടതി ഉപയോഗിച്ചത്. അൺജസ്റ്റ് എൻറിച്ച്മെന്റ് എന്നതാ അവിഹിതമായി പൈസ ഉണ്ടാക്കുക. പൈസ ഉണ്ടാക്കല പ്രശ്നം, പിരുവന്നെ ഇപ്പൊ പെട്ടി വന്നില്ലേ, പുതിയ പെട്ടി. അവിഹിതമായി പണം ഉണ്ടാക്കുക, എന്നിട്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബോർഡിന്റെ സൽപ്പര് ഉപയോഗിച്ചുകൊണ്ട് കളങ്കം നടത്തുക, ഇതാണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായി ഇതിൽ പറയുന്നു. സമയം കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്, അലവിദാമിക്ക് സമയമാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യം കൂടി പറയുന്നു. അവസാനമായി എനിക്ക് പറയേണ്ട കാര്യം, പള്ളിക്കൽ ബസാറിലെ ആളുകളോട് അവസാനമായി ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞത് ആവർത്തിക്കുന്നു, നിങ്ങൾ ശ്രദ്ധിക്കണം. അലവിദാമി കുറച്ച് കാര്യം പറയും, പെട്ടെന്ന് ഞാൻ പറയാം. ഒന്ന്, സംഘടനാപരമായ കാര്യം പള്ളിയിൽ പറയരുത് എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് നിങ്ങൾ ഈ കേശം ഇങ്ങനെ പള്ളിയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത്? നേരത്തെ അത് പള്ളിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ച് സമത്തയും എസ്കേസവും പഠിച്ച് തീരുമാനമെടുത്ത ശേഷം പിന്നെ വിവാദമുള്ള സംഗതി വായിക്കാൻ പാടില്ലല്ലോ. രണ്ട്, അങ്ങനെ വായിച്ച സ്ഥിതിക്ക് കേശ വിശദീകരണം എന്തുകൊണ്ട് പിറ്റത്താഴ്ച വായിച്ചില്ല? വായിച്ചിരുന്നുവെങ്കിൽ പ്രശ്നം തീരില്ലേ? മൂന്ന്, നിയമിച്ച ഉദ്യോഗസ്ഥരെ അംഗീകരിക്കാതെ അവരെ പിരിച്ചുവിടാനുള്ള സാഹചര്യം ഈ കമ്മിറ്റിയിൽ സമ്മർദ്ദ ചെലുത്തി നിങ്ങൾ ഉണ്ടാക്കിയത് എന്തിന്? നാല്, വ്യാജ രജിസ്ട്രേഷന് വേണ്ടി എന്തിനാണ് നിങ്ങൾ ശ്രമം നടത്തിയത്? അഞ്ച്, ആ രജിസ്ട്രേഷന് വേണ്ടി ശ്രമം നടത്തിയപ്പോൾ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട സി കെ ബീരാനാജി നിങ്ങൾ ആക്ഷേപിച്ചതിനെ കുറിച്ച് പറഞ്ഞിരുന്നു, എന്തേ മിണ്ടാത്തത്? ആറ്, ആൾമാറാട്ടം നടത്തി കത്ത് കൈപ്പറ്റിയത് ദീനിയായ പ്രവർത്തനമാണോ ശരിയാണോ മറുപടി പറ? ഏഴ്, പള്ളിയുടെ ലെറ്റർ പാഡ് ദുരുപയോഗം ചെയ്തു, സീലും ദുരുപയോഗം ചെയ്തു, ശരിയാണോ? എട്ടാമത്തെ, വ്യാജ സീൽ നിർമ്മിച്ചു. ഒമ്പത്, തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷനിലെ കരാർ ഒറിജിനൽ കൈവശം വെച്ച് ഒപ്പിടാതെ നീട്ടിക്കൊണ്ടുപോയി. പത്ത്,
ഖതീബ് മരണാനന്തര ചടങ്ങിന്റെ തുക മുഴുവൻ എനിക്ക് വേണമെന്ന് വാശി പിടിച്ച് കുഴപ്പം സൃഷ്ടിച്ചു, അത് ശരിയായോ? പതിനൊന്ന്, അങ്ങനെ ചെയ്ത ആളെ പിരിച്ചുവിടണമെന്ന് കമ്മിറ്റി പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് പിരിച്ചുവിടില്ല എന്ന് വാശി പിടിച്ചു. പന്ത്രണ്ട്, മധ്യസ്ഥൻ എൻ പി മുഹമ്മദ് പോലും മഹല്ലിൽ ഭൂരിപക്ഷം ഞങ്ങളാണെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി, അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. പതിമൂന്ന്, ഈ വിവരം അറിഞ്ഞ സെക്രട്ടറി പറഞ്ഞു 50% അവരുണ്ടെങ്കിൽ ഞങ്ങൾ ഒഴിഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു. ഈ വിവരം നിങ്ങളോട് പറഞ്ഞപ്പോ ഞങ്ങളല്ല അവർ അഞ്ചു വീട് കൂടുമെന്ന് മാറ്റി പറഞ്ഞു. ഇങ്ങനെ മാറ്റി പറയൽ മധ്യസ്ഥനെ തെറ്റിദ്ധരിപ്പിക്കൽ ശരിയായ നടപടിയാണോ? പതിനാല്, ഖതീബിനെ അത് ആർ ഡി ഒയും പോലീസും ചേർന്ന് നിയമിച്ച് മസലഹത്ത് ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോ ഇയാളെ തന്നെ വേണമെന്ന് എന്തിനു വാശി പിടിച്ചു? പതിനഞ്ച്, 7 ദിവസമുള്ളതിൽ എല്ലാ ദിവസവും എല്ലാ ഭക്തനും നിങ്ങളെ ഇമാമ നിൽക്കട്ടെ, മറിച്ച് ഒരു ജുമഅക്ക് മാത്രം ഈ ഖതീബിനെ മാറ്റി വേറൊരാളെ വെക്കണമെന്ന് ആർ ഡി ഒ പറഞ്ഞപ്പോൾ പള്ളി പൂട്ടുന്ന അവസ്ഥ വന്നപ്പോൾ പോലും എന്തുകൊണ്ട് സഹകരിച്ചില്ല? പതിനാറ്, പള്ളി പൂട്ടിയാലും ഞങ്ങൾക്ക് അയാളെ മാറ്റാൻ പറ്റില്ല എന്ന് എന്തിനു വാശി പിടിച്ചു? പതിനേഴ്, ഇലക്ഷൻ ഉത്തരവ് 2 മാസം സമയം ചോദിച്ച് നീട്ടാൻ എന്തിനാണ് ശ്രമിച്ചത്? പതിനെട്ട്, ഇലക്ഷൻ നിർത്തിവെക്കണമെന്ന് ട്രൈബ്യൂണലിൽ ആവശ്യം എന്തിനാണ് ഉന്നയിച്ചത്? പത്തൊമ്പത്, 5 പേര് വെറുതെ എന്തിനാ തെറ്റായ ഇലക്ഷന് നോമിനേഷൻ കൊടുത്തത്? ഇലക്ഷൻ തെറ്റാന്നല്ല പറയുന്നത്, എന്തിനാ നോമിനേഷൻ കൊടുക്കാൻ പോയത്? തെറ്റായ ഇലക്ഷന് നോമിനേഷൻ കൊടുക്കാൻ നിങ്ങൾ എഴുതി മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്തിട്ടല്ലേ? തെറ്റായ ഇലക്ഷന് നോമിനേഷൻ കൊടുക്കാൻ പാടുണ്ടോ? 20, നിയമപരമായ ഇലക്ഷൻ സ്തംഭിപ്പിക്കാൻ പിന്നെന്തിനാ പ്രകടനം നടത്തിയത്? 21, റിസൾട്ട് തടയാൻ എന്തിനാ കോടതിയിൽ പോയത്? 22, കമ്മിറ്റിക്ക് കൈമാറരുത്, മധ്യസ്ഥന്മാർ തന്നെ ഭരിച്ചാൽ മതി എന്ന് എന്തിനാ പിന്നെ തടസ്സം നിന്നത്? 23, ആ 4 മധ്യസ്ഥ സമിതിയിലെ 2-ാമത്തെ മെമ്പറാണ് മുസ്തഫ തങ്ങൾ, അയാളെ പിന്നെന്തേ നിങ്ങൾക്ക് അനുപമിതനായത്? 24, തുറന്ന പള്ളിയിൽ മാതിരി പുരസ്കരിക്കാൻ വന്ന ആളുകളെ വടികൊണ്ടുവന്ന് അടിക്കാൻ എന്തിനാ മുന്നോട്ട് വന്നത്? 25, ബാങ്ക് വിളിക്കാനാണ് വന്നതെങ്കിൽ ഞങ്ങളെ പള്ളിയിൽ നിങ്ങൾ എന്തിനാ ബാങ്ക് വിളിക്കാൻ വരുന്നത്? ചോദ്യത്തിന് മറുപടി തയ്യാറാക്ക്. 26, ഹൈക്കോടതി ഉത്തരവ് കയ്യൂക്ക് കൊണ്ട് നടപ്പാക്കാനാണോ ശ്രമം? അതിന്റെ മറുപടി ജബ്ബാരാജി നേരത്തെ സൂചിപ്പിച്ചു. 27, സുന്നി ആശയം നടപ്പാക്കാനാണ് ലക്ഷ്യമെങ്കിൽ എന്ത് സുന്നി ആശയത്തിന് വിരുദ്ധമാണ് ഇവിടെ സംഭവിച്ചത്? 28, ജനറൽ ബോഡി യഥാവിധി കൂടി എന്ന് നിങ്ങൾ പറയുന്നു, ഒരു ജനറൽ ബോഡിന്റെ നോട്ടീസ് ഹാജരാക്കാൻ പറ്റുമോ? ഈ വ്യാജ ജനറൽ ബോഡിയല്ലേ നിങ്ങൾ കൂടിയത്? 29, യോഗം മുടക്കാൻ, ഈ യോഗം മുടക്കാൻ എന്തിനാ നിങ്ങൾ സമ്മർദ്ദം ചെലുത്തിയത്? സത്യം വെളിപ്പെടുമെന്ന് കരുതിയത് കൊണ്ടല്ലേ? ഇനി അവസാനം ചോദിക്കട്ടെ, നിങ്ങൾ പള്ളിയിൽ ഒരു അക്രമവും കാണിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ നിസ്കരിക്കാമെന്നാണെങ്കിൽ ഒരു കാര്യം ഞാൻ ആണയിട്ട് ചോദിക്കട്ടെ, അവിടെയുള്ള CCTV അത് കൊണ്ടുവന്നിട്ട് ഒരു പൊതുസദസ്സിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു. എന്തിനാ കട്ടുകൊണ്ടുപോയത്? നിങ്ങളെ കള്ളത്തരം പൊളിയുമെന്ന് കരുതിയിട്ട് CCTVയിൽ നിങ്ങൾ അക്രമം കാണുന്നുണ്ട്. ആ അക്രമം കാണുമെന്ന് കരുതി CCTV കട്ടുകൊണ്ടുപോയതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ വരുന്നത്. മാത്രമല്ല, ചെരുപ്പ് ധരിച്ച് പള്ളിയിൽ കയറി ആ മുഹീദീൻ എന്ന് പറഞ്ഞ പള്ളിയുടെ ജനൽ അടിച്ചു പൊളിക്കുമ്പോ ഇത് ഏത് സുന്നത്തെ മാത്ത, ഏത് ദീന? ഈ വിധിയിൽ തന്നെ കൃത്യമായി ഫോർജറി, ഫാബ്രിക്കേഷൻ, വ്യാജരേഖ ഉണ്ടാക്കി, കള്ള ഒപ്പിട്ടു എന്ന് രജിസ്റ്റർ ആകുന്ന ആള് തന്നെ പറയുമ്പോ നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തിന്റെ അടിത്തറ എന്തെന്ന് പരിശോധിക്ക്. ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ കൊണ്ട് നടക്കാനുള്ള ഏർപ്പാടല്ല. ഇനി നിങ്ങൾ മൊത്തത്തിൽ കേരളത്തിൽ ചെയ്ത ഖാദി നിയമനം മുതൽ, നമ്മുടെ പെരുന്നാൾ 2 ആക്കിയത് മുതൽ, മാസം ഉറപ്പിച്ചത് മുതൽ, കുവൈത്ത് കരാർ മുതൽ, റസൂൽ ഉസ്മാനി പ്രശ്നം മുതൽ, ഓരോന്നും ഞാൻ പറഞ്ഞാൽ പുനരോളം പറയാനുണ്ടാകും. ഞാൻ അവസാനിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അവസാനമായി ഒരു കാര്യം പറയണം. അവസാനത്തെ ഒരു കാര്യം ഞാൻ പറയുന്നത് ഇതുകൂടി കേട്ട് വേണം. അവസാനമായി പറയുന്നത്, നേരത്തെ ഹൈക്കോടതിയുടെ ഓർഡർ ഉണ്ട്, കൃത്യമായിട്ട് ഇത് പള്ളിക്കൽ കമ്മിറ്റി തന്നെ ഭരിക്കണമെന്ന് ഓർഡർ ഉണ്ട്. അതോടൊപ്പം ഇവർ പറയും മസ്ലഹത്താണ് ആവശ്യം. ഈ മസ്ലഹത്തിന് വേണ്ടി പണ്ടൊരു ശ്രമം നടത്തിയപ്പോ ഇവരുടെ നേതാവ് KP അംസ മുസ്ലിം എഴുതി കൊടുത്ത രേഖകൾ വായിക്കാം. സുന്നി പണ്ഡിതന്മാർക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ആവശ്യപ്പെടുകയും ഞങ്ങൾ സഹകരണ വാഗ്ദത്തം ചെയ്യുകയും ചെയ്തു. കേസ് അബ്ദുൾ എഴുതി കൊടുത്ത, എന്നിട്ട് പറയുന്നു ഞങ്ങൾക്ക് പറയാനുള്ളത് താഴെ ചേർക്കുന്നു. അഖിലു സുന്നത്തി വൽ ജമാഅത്തിന്റെ എല്ലാ പണ്ഡിതരെ യോജിച്ച് പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങളുടെ പൂർണ്ണമായ ആഗ്രഹം. ഭിന്നിച്ച് രണ്ടായി പ്രവർത്തിക്കുന്ന ഇരു വിഭാഗങ്ങളും ഔദ്യോഗിക ഭാരവാഹിത്വം ഉൾപ്പെടെ തുല്യമായ പ്രാതിനിധ്യം നൽകി മുഷാവറ നിലവിൽ വരുത്തുക. തുല്യ പ്രാതിനിധ്യം തന്നെ 20 അവർ 20 നമ്മൾ, 6 ആണ് ഇറങ്ങിപ്പോയി, 20 ആളെ കൊടുക്കുക ലാഠ്യപ്പാട്ടിലേക്കും പോലെ. അങ്ങനെ മുഷാവറ നിലയിൽ വന്ന് യോജിച്ച് പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ ബന്ധപ്പെട്ട മറ്റ് സംഘടനാ കാര്യങ്ങൾ രമ്യതയിലെത്താവുന്നതാണ്. 6 പേരെ ഉസ്താദുമാർ പുറത്താക്കി, അതിന് 20 ആളെടുക്കണമെന്നാണ് പറയുന്നത്. ഇതാണോ നിങ്ങളുടെ മസലഹത്ത്? ഒരിക്കലും മസലഹത്ത് നിങ്ങൾ അനുകൂലം തന്നിട്ടില്ല. അതുകൊണ്ട് യോഗം മുടക്കിയും സത്യത്തിന്റെ ശബ്ദം മറച്ചു വെക്കാൻ ശ്രമിച്ചും ആളെ വ്യക്തിപരമായി ആക്ഷേപിച്ചും ജനങ്ങളുടെ മുമ്പിൽ വൃത്തികേട് പ്രചരിപ്പിക്കാൻ നിൽക്കേണ്ട. ഞങ്ങൾക്ക് നിങ്ങളോട് വ്യക്തിപരമായ ഒരു ഉദ്ദേശവുമില്ല. ഇവിടെ പ്രസംഗിച്ചവരോട് ഞങ്ങൾക്കൊരു പരാതിയുമില്ല. അവർ ചെയ്ത പ്രവർത്തനം മണ്ണാർക്കാടൊക്കെ ആ കരഞ്ഞ് പ്രസംഗിച്ച ആൾ ഇവിടെ വന്നിട്ട് കരഞ്ഞ് പ്രസംഗിച്ചാൽ അങ്ങനെയാണ് ചെയ്യാം. ഇനി ഇതൊക്കെ പറഞ്ഞാൽ അടുത്ത വരവെന്തായിരിക്കും? ഇതൊക്കെ പല സ്ഥലത്ത് നമ്മൾ പ്രസംഗിച്ച അവസാനം കിട്ടിയ എന്താ കരഞ്ഞിട്ട് പറയും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് ഇതിലും വലിയ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒറ്റ കരച്ചില. ആ ഇതൊക്കെ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർക്കുണ്ടായ പരീക്ഷണങ്ങൾ. അള്ളാഹിൻ്റെ എത്ര ഔലിയാക്കന്മാർ വ്യാജരേഖ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയാം? അള്ളാഹിന്റെ എത്ര ഔലിയാക്കന്മാരാണ് മിഹ്റാബ് കയറി അടിച്ചത്? ഇതാണ് അവരുടെ പരാമർശം. അതുകൊണ്ട് നമ്മൾ പരസ്പരം ചളിവാരി എറിയേണ്ട സമയമല്ല ഇപ്പോൾ. റോഹിംഗ്യൻ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന കട്ടപ്പാടെന്ന് ആലോചിച്ചാൽ മതി. പലസ്തീനിലെ മുസ്ലിമിന്റെ ഗതി ആലോചിച്ചാൽ മതി. ബഷാർ അൽ അസദിന്റെ സിറിയയിലെ അവസ്ഥ ആലോചിച്ചാൽ മതി. അതുകൊണ്ട് നമുക്ക് നമ്മുടെ നേതാക്കൾ പഠിപ്പിച്ച മാർഗത്തിൽ
രമ്യതയോടുകൂടി ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ വാശി കൈവടിഞ്ഞ് സത്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി, ഒരു ഫേവറും വേണ്ട. ഞങ്ങൾ പോലീസുകാരോടും പറഞ്ഞതാ, ഒരു ഫേവറും ഞങ്ങൾക്ക് വേണ്ട, സത്യം മാത്രം മതി. ആ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഇത് തന്നെ നടത്താൻ വളരെ വലിയ സ്വാധീനം ചെലുത്തി സൗകര്യം വാങ്ങി തന്ന ബഹുമാനപ്പെട്ട വി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അദ്ദേഹം അന്ത്യനിമിഷം വരെ ശരിക്കും ഇതിനു വേണ്ടി അദ്ദേഹം ഈ യോഗ ഇവിടെ നടത്താൻ വേണ്ടി ശക്തമായി ഇടപെട്ടിട്ടുണ്ട്. അതിശക്തമായ ഇടപെടൽ കൊണ്ട് തന്നെ നടന്നത്, അത് മറക്കരുത്. അതുകൊണ്ട് അത്തരം ആളുകൾക്കൊക്കെ അല്ലാഹു ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ സംഗമത്തിന് വേണ്ടി ഇത്ര ആവേശത്തോടു കൂടി വലിയ ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് ഈ ആൾക്കാർ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. കാരണം നിങ്ങളൊക്കെ നിൽക്കുകയാണ്, നമുക്കുള്ള പ്രയാസം നമുക്ക് തിങ്ങി നിൽക്കുന്ന ഈ സദസ്സ് സംഘടനാപരമായി നിങ്ങൾക്കുള്ള ആവേശമാണ്. ഇത് നമുക്ക് നമ്മുടെ മഹാന്മാരുള്ള സ്നേഹമാണ്. നമ്മളൊക്കെ മോശക്കാരാണെങ്കിലും അവരോടുള്ള ആ സ്നേഹം കൊണ്ട് പടച്ചറബ് നമ്മളെ അവരുടെ കൂടെ സ്വർഗത്തിൽ ഒന്നിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ നേതാക്കൾക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. അതോടൊപ്പം ബാപ്പുസ്ലിയാർ രോഗിയാണ്, അള്ളാഹു അദ്ദേഹത്തെ രോഗം ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അലവിദാരമി രോഗിയായി കിടന്നപ്പോൾ ഞാനൊക്കെ വല്ലാതെ വിഷമിച്ചാളാണ്. നിങ്ങളൊക്കെ അദ്ദേഹം നമ്മുടെ ഒരു നാവാണ്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ക്ലിപ്പിംഗ് കണ്ടിട്ടേ നിങ്ങൾ പോകാവൂ. കുറച്ച് സമയം ഞാൻ ഏറെടുത്തോ എനിക്ക് സംശയമുണ്ട്. അത് നമ്മുടെ ഈ ഒരുക്കളും മറ്റുമായിട്ട് എങ്കിലും ഇത് പരാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. ഞങ്ങളിത് മേലെ അവസാനിപ്പിക്കുകയാണ്. ഇനി അവരെന്ത് പറഞ്ഞാൽ നമുക്ക് വിരോധമില്ല. നമ്മളെ ചീത്ത പറഞ്ഞാലും ആക്ഷേപിച്ചാലും അതൊക്കെ അങ്ങ് വിട്ട് കളിയാമ. നമുക്ക് ഇതോടുകൂടി അവസാനിപ്പിക്കാം. സത്യം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ, ഈ രേഖകൾ അതിൻ്റെ തെളിവാണ്. ഇത് ആർക്കും പരിശോധിക്കാം. അള്ളാഹു സത്യ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഒരു വ്യാജവും നമ്മൾ പറയാൻ പാടില്ല. നമ്മൾ തെറ്റാണ് വെച്ചാൽ, ഞാൻ ഇവർ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും ഇവരോട് ചോദിച്ചു, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ, ശരിയാണോ? ലിയാഖത്ത് ഞാൻ പിശാചിൻ്റെ വലയിൽ കുടുങ്ങിയിട്ടാണ് ഞാൻ ആ കത്ത് വായിക്കാൻ മോദിനോട് പറഞ്ഞത് എന്നിവിടെ പ്രസംഗിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങനെ ഏയ് ഞാൻ അങ്ങനെ പറഞ്ഞില്ല, ഞാൻ സ്വപ്നത്തിൽ അറിയാത്ത കാര്യം പച്ച കള്ളം പറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അബ്ബാസ് എന്നോട് പറഞ്ഞു, ആ പ്രസംഗിച്ചാണ് കളവ് നല്ല സത്യം പോലെ പറയാൻ പഠിച്ച പ്രസംഗനാണെന്ന് പറഞ്ഞു. അതോടുകൂടി ഞാൻ പിന്നെ അത് വിട്ടു. അതോടുകൂടി എന്നെക്കാൾ അവർക്ക് അവരെ കുറിച്ച് അറിയാം. അതുകൊണ്ട് നല്ലതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. പരലോകത്ത് കൂലി കിട്ടാനാണ് ദീനീ പ്രവർത്തനമെങ്കിൽ വ്യാജം നിർത്തിവെക്കുക, സത്യത്തിന്റെ പന്താവിലേക്ക് വരിക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി ബഹുമാനായ അലവി ദാരിമി കുഴിമണ്ണ അദ്ദേഹം ക്ലിപ്പിംഗ് സഹിതം നിങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ്. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. ربنا عليك توكلنا واليك انبنا واليك المصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ان الذين فتنوا المؤمنين والمؤمنات ثم لم يتوبوا فلهم عذاب جهنم ولهم عذاب الحريق. صدق الله مولانا العظيم. ഏറ്റവും ബഹുമാനമുള്ള സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന കാര്യദർശി ബഹുമാന്യനായ സമദ് സാഹിബ് അവർകളെ, ബഹുമാനപ്പെട്ട മുസ്തഫ തങ്ങൾ ജബ്ബാർ ഹാജി, എൻ്റെ പ്രിയങ്കരനായ ഉസ്താദ് ബഹുമാനപ്പെട്ട ചീക്കോട് ഉസ്താദ് അവർകളെ, മറ്റു സ്റ്റേജിലും സദസ്സിലും ഒത്തുകൂടിയിട്ടുള്ള ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും കീഴ്ഘടകങ്ങളുടെയും പ്രവർത്തകരും പ്രചാരകരുമായിട്ടുള്ള സുഹൃത്തുക്കളെ, മറ്റു ശ്രദ്ധാക്കളെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാർ, നമുക്ക് വഴികാട്ടികളായ ഒരുപാട് മഹാന്മാർ വഫാത്തായി വലിയ വിടവ് നിലനിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് നമ്മളിങ്ങനെ ഒത്തുകൂടിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ കാളമ്പാടി ഉസ്താദ്, സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്, ഷെയ്ഖുന കോയക്കുട്ടി ഉസ്താദ്, ബഹുമാനപ്പെട്ട മുഹഖിഖുൽ ഉലമ, ബഹുമാനപ്പെട്ട കുമരമ്പത്തൂർ ഉസ്താദ്, അതുപോലെ തന്നെ ഒരുപാട് മഹാന്മാരും നമ്മുടെ പ്രവർത്തകന്മാരും,
അടുത്ത കാലത്തായി മരണപ്പെട്ടുപോയി. അള്ളാഹു തആല അവരുടെയൊക്കെ പരലോക ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കോട്ടുമല ബാപ്പുസ്താദ് അടക്കമുള്ള ഒരുപാട് നമ്മുടെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും നമുക്ക് വേണ്ടപ്പെട്ട പലരും പരനിലക്കുമുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസത്തിലാണ്. അള്ളാഹു തആല അവരുടെയൊക്കെ രോഗങ്ങളെ ശിഫയാക്കി ദീർഘായുസ്സുൽ ആഫിയത്ത് അള്ളാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. സുദീർഘമായ ഒരു പ്രസംഗം നടത്തുന്നില്ല. നമ്മുടെ ഈ പരിപാടി ഇവിടെയുള്ളതിൻ്റെക്കാളും പതിന്മടങ്ങ് ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി ലൈവായി കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രിയങ്കരനായ സുഹൃത്ത് നൂറുദ്ദീൻ ജിഫ്രി തങ്ങൾ അവർക്ക് ഈ സമയത്ത് എല്ലാ കൃതജ്ഞതയും രേഖപ്പെടുത്തുകയും പള്ളിക്കൽ ബസാറുമായി ബന്ധപ്പെട്ട വിഷയം അതിൻ്റെ എല്ലാ വിധത്തിലുള്ള രേഖയോടും കൂടെ സ്പഷ്ടമായി വ്യക്തമായി ഇവിടെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നും സത്യത്തിൻ്റെ ഭാഗത്ത്, നീതിയുടെ ഭാഗത്ത്, ഹഖിൻ്റെ ഭാഗത്ത് നിലകൊള്ളുക എന്നത് പാരമ്പര്യമായി നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ ഉസ്താദുമാർ നമുക്ക് കാണിച്ചു തന്ന ഒരു ശരിയായ രീതി ആയതുകൊണ്ട് സത്യത്തിൻ്റെ എതിരെ കാണുകയോ കേൾക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്താൽ നിങ്ങളാ ചെയ്തത് തെറ്റാണെന്ന് ആർജവത്തോടെ വിളിച്ചു പറയാനുള്ള ധൈര്യവും വിളിച്ചു പറയാനുള്ള തൻ്റെടവും എക്കാലത്തും സമസ്തയുടെ പ്രവർത്തകന്മാരായ നമ്മുടെ നേതാക്കന്മാർക്കും ഹാദിമുകളായ പ്രവർത്തകന്മാർക്കും എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പത്രവാർത്താ മാധ്യമങ്ങളിലൂടെ പള്ളിക്കൽ ബസാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നാട് നീളെ അറിയുകയും സ്വന്തം നാടിൻ്റെ വിഷയം പോലെ പള്ളിക്കൽ ബസാറിലെ വിഷയങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും അവിടുത്തെ വിഷയങ്ങൾ എന്തായി, അവിടുത്തെ കേസുകൾ എന്തായി, അവിടുത്തെ മറ്റുള്ള വിഷയങ്ങൾ എന്തായി എന്ന് പരസ്പരം അന്വേഷിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ വ്യക്തമായി അന്വേഷിക്കുകയും ഇവിടുത്തെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്ന എത്രയോ ലക്ഷോപലക്ഷം വരുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ കേരളത്തിനകത്തും പുറത്തും ഉണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പള്ളിക്കൽ ബസാറിലെ വിഷയവുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം നടക്കുകയും ആ വിശദീകരണത്തിൻ്റെ മറുപടി എന്നോണം ഇവിടെ മറ്റൊരു പരിപാടി നടക്കുകയും ചെയ്ത വിവരം നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കും. ആ രണ്ടാമതവരെ സംഘടിപ്പിച്ച പരിപാടികളിൽ കാര്യമായി ഇവിടെ നടന്ന വിഷയം ഇവിടെ നേരത്തെ നടന്ന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. വ്യക്തിഹത്യകളും കള്ളപ്രചരണങ്ങളും ഭീഷണികളും ചരിത്രങ്ങളെ വക്രീകരിക്കലുമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇവിടെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടന പ്രസംഗം നടത്തി. അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പള്ളിക്കൽ ബസാർ എന്നൊരു വാക്കുപോലും അയാൾ പറഞ്ഞില്ല. ഇവിടുത്തെ കേസ് സംബന്ധമായോ ഇവിടുത്തെ പ്രശ്നങ്ങൾ സംബന്ധമായോ ഒന്നും അയാൾ പറയാതെ അയാൾ ഏതോ ഒരു പള്ളിക്കലൊരു മൂല്യാരെ നിർത്തിയെന്നും ആ മൂല്യാരി വഹാബികൾക്ക് മയ്യത്തുസ്കരിച്ചു എന്നും അങ്ങനെ അയാൾ പിരിച്ചിട്ടെന്നുള്ളൊരു കഥ അയാൾ പറഞ്ഞു. അങ്ങനെ അയാൾ ഉദ്ഘാടന പ്രസംഗം നടത്തി അയാൾ പോയി. അതിന്റെ ശേഷം ഒന്ന് രണ്ടാളുകൾ പ്രസംഗിച്ച കൂട്ടത്തിൽ വടശ്ശേരി ഹസൻ മുസ്ലിയാരും ഇവിടെ പ്രസംഗിക്കുകയുണ്ടായി. സമസ്തയുടെ അഭിവന്ദ്യരായ നേതാക്കന്മാരെ പ്രവർത്തകന്മാരെ പരിഹസിക്കാനും കളിയാക്കാനും പള്ളിക്കൽ ബസാറിൽ സമസ്തക്കാർ ചെയ്തത് അനീതിയാണെന്ന് പറയാൻ ഇവിടെ പ്രസംഗിക്കാനും പള്ളിയുടെ മഹത്വം പറയാനും പള്ളിക്ക് വേണ്ടി ജിഹാദ് നടത്തുന്നവരാണെന്നൊക്കെ പറയാൻ വേണ്ടി പ്രസംഗിക്കാൻ വേണ്ടി വന്ന വടശ്ശേരിക്കാരൻ ഹസൻ മുസ്ലിയാർ, അദ്ദേഹത്തെ നമ്മൾ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുന്നു നല്ലതാണ്. വർഷങ്ങൾക്ക് മുമ്പ് വടശ്ശേരിയിൽ പള്ളി നിർമ്മിക്കാൻ വേണ്ടി നാട്ടുകാരൊക്കെ പാടെ ഇയാളെ ഗൾഫൊക്കെ പറഞ്ഞയച്ചു. അങ്ങനെ ഇയാളെ ഗൾഫിലേക്ക് റെസീറ്റുമായി പോയി. അവിടെ ഗൾഫിൽ പിരിവൊക്കെ നടത്തി നാട്ടിൽ വന്നാണ്ട് പെരപ്പണി തുടങ്ങി ഈ വടശ്ശേരി ഹസൻ മുസ്ലിയാര്. അങ്ങനെ പെരപ്പണി തുടങ്ങിയപ്പോൾ നാട്ടുകാർ ചോദിച്ചു, അല്ല നിങ്ങളെ നമ്മൾ പള്ളിക്ക് പിരിച്ചാൻ വേണ്ടി പറഞ്ഞേച്ചതാണല്ലോ, എന്നിട്ട് പള്ളി തുടങ്ങാതെ പെരപ്പണിയാണല്ലോ തുടങ്ങണത്. അപ്പൊ ഇയാൾ പറഞ്ഞു നിങ്ങൾ തന്ന റെസീറ്റ് വിമാനത്തു നിന്ന് വീണുപോയി. അപ്പൊ നാട്ടുകാർ പറഞ്ഞു, ഇൻഡാം മുഖാത്ത് നന്നായിയാണ്, ഇൻഡാം വീണാ പിന്നെ പെരപ്പണി നടക്കൂലല്ലോ. ഈ രൂപത്തിൽ സ്വന്തം നാട്ടിലെ പള്ളിക്ക് വേണ്ടി പണം പിരിക്കാൻ നാട്ടുകാർ പറഞ്ഞയച്ചിട്ട് അതുകൊണ്ട് പെരപ്പണി തുടങ്ങിയ ആളാണ് ഇവിടെ പ്രസംഗിക്കാൻ വേണ്ടി വന്ന വടശ്ശേരി ഹസൻ മുസ്ലിയാർ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്.
ഏതായാലിരിക്കട്ടെ, അദ്ദേഹം ഇങ്ങനെ പ്രസംഗങ്ങൾ ആരംഭിച്ചു, നാടുകളിൽ നടന്ന പ്രശ്നങ്ങളൊക്കെ അയാൾ പറഞ്ഞു. പക്ഷേ സമസ്തയിൽ നിന്ന് മാറി നിന്ന ഈ വിഭാഗവുമായി ബന്ധപ്പെട്ട് നാടിന്റെ നാനാഭാഗങ്ങളിലും സജീവമായ പ്രശ്നങ്ങൾ നടക്കുകയാണ്. പള്ളിക്കൽ ബസാറിൽ മാത്രമല്ല, നേരത്തെ ബഹുമാനപ്പെട്ട ജബ്ബാർ ഹാജി സൂചിപ്പിച്ചതുപോലെ കക്കോവിൽ പ്രശ്നമാണ്, കരിപ്പൂരിൽ പ്രശ്നമാണ്, കരുവാങ്കല്ലിൽ പ്രശ്നമാണ്, ചെങ്ങാനിൽ പ്രശ്നമാണ്, മുടിക്കോട് പ്രശ്നമാണ്. ഇങ്ങനെ കേരളത്തിന്റെ അകത്തും പുറത്തും സമസ്തയിൽ നിന്ന് മാറി നിന്ന ഈ വിഭാഗത്തിന്റെ പക്കൽ നിന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനും ദീനിന്റെ സ്ഥാപനങ്ങൾക്കും എക്കാലത്തും ഭീഷണികൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ രാജ്യത്ത് വർഗീയ നാസിസ്റ്റ് ഫാസ്റ്റുകളായി അറിയപ്പെടുന്ന ബി ജെ പിക്കാരോ ആർ എസ് എസുകാരോ ബജ്രംഗ് ദളുകാരോ ശിവസേനക്കാരോ ചെയ്യാത്ത അത് നീചമായ നിഷ്ഠൂരമായ പ്രവർത്തനങ്ങളാണ് നാടിന്റെ ഭാഗത്തും അവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായിരിക്കട്ടെ, ഇയാൾ ഇങ്ങനെ പ്രസംഗം തുടങ്ങി. പ്രസംഗം തുടങ്ങിയ പ്രസംഗം ഏകദേശം ഒരു 10-15 മിനിറ്റ് നീങ്ങിയപ്പോൾ ഇദ്ദേഹം അറിഞ്ഞോ അറിയാതെ അറിയില്ല, ഇയാളെ നാക്കുകൊണ്ട് അല്ലാഹു തല സത്യം പറയിപ്പിച്ചു. എന്താ ഇയാൾ ഇവിടെ പ്രസംഗിച്ചെന്ന് അറിയാം? കഴിഞ്ഞ 30-ാം തീയതി നടത്തിയ പ്രസംഗത്തിൽ ഇയാൾ പറഞ്ഞു, പള്ളിക്കൽ ബസാർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കാരണം സമസ്തയിൽ അഭിപ്രായ വ്യത്യാസമാണ്. അയാൾ പറഞ്ഞത് വളരെ സത്യമാണ്. സമസ്തയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി മാറിപ്പോയതിന് ശേഷമാണ് നാടുകളിൽ പ്രശ്നമുണ്ടായത്. സമയ ചുരുക്കം കൊണ്ട് ഞാൻ വിഷയങ്ങൾ ചുരുക്കി കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. കഴിഞ്ഞ 30-ാം തീയതി ഇവിടെ ശരി ഹസൻ മുസ്ലിയാർ ഇവിടെ നടത്തിയ പ്രസംഗത്തിന്റെ ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്കുന്നുള്ളത്. നമുക്കറിയാം പള്ളിക്കൽ ബസാറിൽ പ്രശ്നമുണ്ടായി. ഇതുപോലുള്ള പ്രശ്നങ്ങൾ പല മഹല്ലുകളിലും ഉണ്ടായി, ചിലയിടങ്ങളിൽ പരിഹരിക്കപ്പെട്ടു, പലയിടങ്ങളിലും അത് തുടരുകയുമാണ്. അത് തുടർന്നു കൊണ്ടിരിക്കും. കാര്യങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. നാട്ടിലിങ്ങനെ പ്രശ്നം തീരണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവൂല. കാരണം ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നെങ്കിൽ നിങ്ങളെ ബന്ധപ്പെട്ട ആളുകൾക്ക് പേരിൽ അയിരൊക്കെ വാങ്ങി കുട്ടികളെ വള്ളം നിറച്ചിങ്ങനെ പോകണമെങ്കിൽ നാട്ടിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കണം. പ്രശ്നം തീരുക എന്നുള്ളത് മസ്ലഹത്ത് ആഗ്രഹിക്കുന്ന, മസ്ലഹത്ത് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല മനസ്സുണ്ടാകുന്നവരിൽ നിന്നാണ് ഇങ്ങനത്തെ നല്ല ചിന്ത ഉണ്ടാവുള്ളൂ. അപ്പൊ ഇങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള നിങ്ങൾ ആഗ്രഹമായത് കൊണ്ട് അങ്ങനെ പല ഭാഗത്തും കേസ് മുന്നോട്ട് പോകുന്നു. പ്രശ്നങ്ങളുടെ എല്ലാം പ്രധാനമായ കാരണം സമസ്ത കേരള ജമീയത്തുൽ ഉലമയിൽ രണ്ടഭിപ്രായമുണ്ടായി എന്നതാണ്. അത് വളരെ സത്യങ്ങൾ പറഞ്ഞു കാണുമ്പോൾ സർവത്ത് വാങ്ങിത്തരണ്ട്. അവ സമസ്ത കേരള ജമീയത്തുൽ ഉലമയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നതാണ് ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളുടെയൊക്കെ കാരണം. സാധു എന്ത് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. അതിനെ തുടർന്ന് 1989 സമസ്ത കേരള ജമീയത്തിനെ പുനഃസംഘടിപ്പിച്ചു എന്നതാണ്. അത് വളരെ നുണയങ്ങൾ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ സത്യാന്നും പറഞ്ഞു, നുണയെന്ന് പറഞ്ഞാൽ നുണയെന്ന് ഞങ്ങൾ പറയും. 1989 ആരാ അവിടെ സമസ്ത പുനർസംഘടിപ്പിച്ചത്? നേരത്തെ ബഹുമാനപ്പെട്ട സമസ്ത സാഹിബ് സൂചിപ്പിച്ചതുപോലെ 40 മുശാവിറ അംഗങ്ങളിൽ നിന്ന് 6 ആളുകൾ മാറിപ്പോയി, 34 ആളുകളെ പുറത്താക്കി. ആ 34 ആളുകളെ പുറത്താക്കി ഇങ്ങനെ 6 ആള് കൂടിയിട്ട് എന്ത് സമസ്ത ഞങ്ങളെ പുനർസംഘടിപ്പിച്ചത്? അങ്ങനെയാണെങ്കിൽ ഈ പുനർസംഘടിപ്പിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് പറയട്ടെ. യഥാർത്ഥത്തിൽ പുനഃസംഘടിപ്പിക്കപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ അടുത്താണ് നീതിയും സത്യവും ഉള്ളത് എന്ന് മനസ്സിലാക്കിയ അഹിർസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ, പള്ളിക്കൽ ബസാർ അടക്കമുള്ള മഹല്ലുകളിലെ ജനങ്ങൾ ആ നേതൃത്വത്തിന്റെ കീഴിൽ അണിനിരന്നപ്പോൾ കേവല ഭൗതിക കാര്യലാഭങ്ങൾക്ക് വേണ്ടി സംഘടിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനുമായി ബന്ധമില്ലാത്ത മറ്റൊരു വിഭാഗം മറ്റേ വിഭാഗത്തിന്റെ ഒപ്പം കൂടുകയും ചെയ്തതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാടുകളിലുണ്ടായ പ്രശ്നം. അപ്പോ ഒരേ വാക്കിൽ 5 മിനിറ്റിനുള്ളിൽ തീരുന്നതിന് മുമ്പ് നാട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് 2 കാരണമാണ് ഇയാള് പറഞ്ഞത്. അങ്ങനെ സമസ്തയിൽ നിന്ന് മാറിപ്പോയി പുനർസംഘടിപ്പിച്ച് ഉണ്ടാക്കിയ സമസ്ത കേരള ജമീയത്തുൽ ഉലമ എവിടെ ഞങ്ങളെ സമസ്ത കേരള ജമീയത്തുൽ ഉലമ പുനർസംഘടിപ്പിച്ചത്? നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, നിങ്ങൾ പുനർസംഘടിപ്പിച്ചു എന്ന് പറയുന്ന തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ നിങ്ങളുടെ സംഘടന സമസ്ത കേരള സുന്നി ജമീയത്തുൽ ഉലമയാണ്. സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന പേരിൽ നിങ്ങൾക്കൊരു സംഘടന ഇല്ലേ? ഇല്ല. ഇതിന്റെ പേരും ഇതിന്റെ കൊടിയും ഇതിന്റെ സ്വീകാര്യതയും ഇതിന്റെ ജനപങ്കാളിത്തവും നിങ്ങൾ പരസ്യമായി കെട്ടെടുക്കുകയായിരുന്നു. ഈ വിഷയങ്ങളിൽ ഒരു സത്യം നിങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടില്ല. ഏതായാലിരിക്കട്ടെ, കാന്തപുരം എത്തിയ അബൂബക്കർ മുസ്ലിയാർ സമസ്തയിൽ നിന്ന് മാറി നിന്നതിന്റെ ശേഷം നാടായ നാടുകളിൽ മുഴുവനും പ്രശ്നങ്ങളായി, എല്ലാ സ്ഥലത്തും കുഴപ്പങ്ങളായി. ഐക്യത്തോടെ നിന്നവർ പരസ്പര ബന്ധവൈരികളായി. ബാപ്പാനെ കണ്ടാൽ മിണ്ടാത്ത മക്കളുണ്ടായി,
മദ്രസയിൽ അലിഫും വാവും പഠിപ്പിച്ച പ്രിയപ്പെട്ട ഗുരുനാഥനെ കണ്ടാൽ പോലും ഗ്രൂപ്പിന്റെ പേരിൽ പുച്ഛിക്കുന്ന സാഹചര്യമുണ്ടായി. നാടിലെ ദീനിന്റെ ശിഹാറുകളൊക്കെ തച്ചു തകർക്കപ്പെട്ടു. ഇങ്ങനെ എല്ലാത്തിനും സമസ്തക്കും സമാന്തരം ഉണ്ടാക്കിയതുപോലെ എല്ലാത്തിനും സമാന്തരമുണ്ടാക്കി സമസ്ത കേരള ജമ്മിയത്തുലുമാക്കി സുന്നി ജമ്മിയത്തുലുമായി എന്നിവരെ സമാന്തരമുണ്ടാക്കി, മഹല്ലുകൾക്ക് സമാന്തരമുണ്ടാക്കി, ഖാളിക്ക് സമാന്തര ഖാളിമാരെ ഉണ്ടാക്കി, പള്ളികൾക്ക് സമാന്തര പള്ളിന്റെ മുമ്പിൽ അതേ രൂപത്തിൽ അറബിൽ ഖുത്ബോദ പള്ളികൾ ഉണ്ടാക്കി, മദ്രസകൾക്ക് സമാന്തരമുണ്ടാക്കി, അവസാനം മജ്ലിസിന്നൂറിന് സമാന്തരം ഉണ്ടാക്കി. മഹാനായ പാണക്കാട് ആറ്റപ്പൂതങ്ങൾ ഇജാസത്ത് നൽകി. ലക്ഷോപലക്ഷം വരുന്ന വിശ്വാസികൾ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ മുഴുവനും മജ്ലിസുന്നൂറ് സജീവമായി ചൊല്ലി ആടുകളൊക്കെ ഇതിലേക്ക് വരാൻ തുടങ്ങി. എ പി കാരായ പെണ്ണുങ്ങളും പുതിയാപ്പിളാരെ കിടത്തുറക്കിയിട്ട് മജ്ലിസുന്നൂറിന് വരാൻ തുടങ്ങി. ഗത്യന്തരമില്ലാതെ വന്നപ്പോ ഫുലാന് പുലു ഫുലാൻ കോഴി മലപ്പുറത്ത് വെച്ച് അയാളും ഇജാസത്ത് കൊടുത്ത് ഒരു ഫിത്നക്ക് വേണ്ടിയിട്ടുള്ള സദസവരം തുടങ്ങി. എന്തിനാ ഞങ്ങൾ സമാന്തരം ഉണ്ടാക്കാതെ പോയത്? അങ്ങനെ പോയി ഖുതുബിയത്തിനും സ്വലാത്തിനും ദിക്റിനും എല്ലാത്തിനും സമാന്തരം ഉണ്ടാക്കി. ഐക്യത്തിൽ പോകുന്ന സ്ഥലങ്ങളിൽ മുഴുവനും നിങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കി. എത്രയോ സ്ഥലങ്ങൾ കേരളത്തിന്റെ മണ്ണിലുണ്ട്. കാളികാവ ഭാഗങ്ങളിലേക്ക് പോയി നോക്കിയാൽ, നിലമ്പൂരിന്റെ പല ഭാഗങ്ങളിൽ പോയി നോക്കിയാൽ പൊളിഞ്ഞു വീഴാനായ പള്ളികളുണ്ട്, മദ്രസകളുണ്ട്. അവിടെ പോയി പാവപ്പെട്ട ആളുകൾക്ക് നിസ്കരിക്കാൻ പള്ളിയും അതുപോലെ പഠിക്കാൻ മദ്രസയും ഉണ്ടാക്കിയാൽ എത്ര നന്മയാണ്. അതൊക്കെ മാറ്റി പള്ളികൾക്ക് മുമ്പിൽ പള്ളി ഉണ്ടായി. സാധുക്കളായ മുഅ്മിനീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ഇത്തരം പ്രവർത്തനങ്ങൾ സജീവമായിക്കൊണ്ട് നിങ്ങൾ നടത്തി. അതിന് നിങ്ങൾക്ക് ഏത് നീചകൃത്യങ്ങളും ചെയ്യാൻ നിങ്ങൾക്ക് മടിയില്ല. ഇവിടെ നോക്കൂ, നിങ്ങൾ പള്ളിക്കൽ ബസാറിൽ ആ കാര്യങ്ങളൊക്കെ ഇവിടെ വിശദീകരിച്ചു. പാവപ്പെട്ട മുഅ്മിനീങ്ങൾ മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി വുളു എടുത്ത് പള്ളിയിലേക്ക് വന്ന പാവപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് നേരെ പട്ടികയുടെ മുകളിൽ ആണിയടിച്ച് പാവപ്പെട്ട മുഅ്മിനീങ്ങളുടെ തലയിലേക്ക് അടിച്ചു. നിങ്ങൾ എത്ര ക്രൂരമായ കൃത്യമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്! നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കർസേവകർ പോലും ചെയ്യാത്ത പ്രവർത്തനങ്ങൾ. മുടിക്കോട് പാവപ്പെട്ട മുഅ്മിനീങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ പള്ളിയിൽ മജ്‌ലിസുന്നൂറ് കൂട്ടമായി നടത്തി. ആ മജ്‌ലിസുന്നൂറ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന പാവപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് നേരെ ഭീകരമായ ആക്രമണം നടത്തി. നിങ്ങൾ വലിയ വലിയ ഇരുമ്പിന്റെ കമ്പികളെ കൊണ്ട് മൂർധാവിലടിച്ചു. വലിയ വലിയ ചുറ്റികകളെ കൊണ്ട് പാവപ്പെട്ട സമസ്തയുടെ പ്രവർത്തകന്മാരെ മൂർധാവിലടിച്ചു. നിങ്ങൾ ഇങ്ങനെ ക്രൂരമായ അക്രമങ്ങൾ അഴിച്ചുവിട്ട് നാടായ നാട് മുഴുവൻ നിങ്ങൾ ഫിത്നയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ എല്ലാം ആവേശമായിരുന്ന മഹാനായ മർഹൂം നാട്ടിക ഉസ്താദ്, അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മഹാനായ നാട്ടിക ഉസ്താദ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ വിഭാഗ തടുപ്പിക്കാൻ പാടില്ല. മഹാനവിടെ വാക്ക് സാന്ദർഭികമായിട്ട് നിങ്ങൾ ഒന്ന് കേൾക്കുന്നു. മുസ്ലിമീങ്ങളിൽ ആര് ഒരു മഹലിൽ ഉണ്ടായാലും ഈ വിഭാഗത്തെ മഹലിൽ അടുപ്പിക്കാൻ പാടില്ല. കാരണം ഇസ്ലാമിന്റെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശത്രുവാണിവ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടത്തിയ പ്രസംഗമാണിത്. ഇവരെ മഹലുകളിൽ അടുപ്പിക്കാൻ പാടില്ല, ദീനീയ സ്ഥാപനങ്ങളിൽ അടുപ്പിക്കാൻ പാടില്ല, ഇസ്ലാമിന്റെ ശിഹാറുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിനും അടുപ്പിക്കാൻ പാടില്ല. ഇവർ ദീനിന്റെ പരസ്യമായ ശത്രുക്കളാണിവർ. എവിടൊക്കെ ദീനിന് നേട്ടുണ്ടാവോ അവിടൊക്കെ കുഴപ്പമുണ്ടാക്കുന്നവരാണ് ഇവർ. അടുപ്പിക്കാൻ പാടില്ല, അടുപ്പിക്കാൻ പാടില്ല. കാരണം ഇസ്ലാമിന്റെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശത്രുവാണിവ. ഉത്തരവാദിത്തമാത്തോടുകൂടി പറയുന്നതാണ്, ഈ നൂറ്റാണ്ടിൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. എന്തുകൊണ്ട്? മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കണം എന്നതിൽ കവിഞ്ഞ് ആശയപരമായ ഒരു പ്രശ്നമല്ല, എല്ലാം ആശയ ആമാശയ സംബന്ധിയാണ്. ആശയ സംബന്ധിയല്ല, ആമാശയ സംബന്ധി. സലാത്തു ആമാശയത്തിനാണ്, ദിക്റു ആമാശയത്തിനാണ്. പിരിവു കൊടുക്കാതിരുന്നു നമുക്ക് സലാത്ത് താനെ പിരിച്ചു കൊടുക്കും. അരക്കാശ് കൊടുക്കാതിരുന്നാ മതി. അരക്കാശ് കൊടുക്കാതിരുന്ന താനെ പിരിച്ചുവിടും. ഞാൻ പിന്നെ പറയാം, കുറച്ച് അധികം പറഞ്ഞോളാം. താനെ പിരിച്ചുവിടും. എല്ലാം ആമാശയ സംബന്ധിയാ, ആശയ സംബന്ധിയല്ല. എനിക്കറിയാവരെ, നിങ്ങൾക്കാർക്കും എന്നെ പോലെ അറിയില്ലല്ലോ. എനിക്ക് നന്നായി അറിയാം, നിങ്ങൾ ആളുകളെ പരിചയപ്പെടാൻ പോണേ ഉള്ളൂ. കണ്ടോങ്ങള്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എന്നെ ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ അവരെ പരിചയപ്പെടാൻ പോണേ ഉള്ളൂ. എനിക്കോലറിയാ, ഓലെ കൂടെ പ്രവർത്തിച്ചവർക്കും അവിടെ ഉള്ളുകള്ളുകൾ അറിയുന്നവർക്കും വ്യക്തമായി അറിയാം. ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, ഇവിടെ പള്ളിക്കൽ ബസാറ് പള്ളി
നിയമാനുസൃതം, എല്ലാ രേഖകളും പരിപൂർണമായി സമസ്തക്കനുകൂലമായി നിയമാനുസൃതം, ബന്ധപ്പെട്ട ആളുടെ ഭാഗത്തിൽ നിന്നുള്ള എല്ലാ സപ്പോർട്ടോടുകൂടെ നിയമാനുസൃതം, ദിവസങ്ങൾ താമസമെടുത്ത് അറിയിക്കേണ്ടതൊക്കെ അറിയിച്ച് വ്യക്തമായി നടത്തിയ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് നടക്കുകയും ആ തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം വമ്പിച്ച ഭൂരിപക്ഷത്തിൽ സമസ്തയുടെ പാനലിൽ ജയിക്കുകയും അങ്ങനെ സമസ്തക്കനുകൂലമായി വിധി ലഭിച്ച ഈ പള്ളിക്കൽ ബസാറിലെ പള്ളി നമ്മൾ ആലോചിക്കണം. കള്ളത്തരത്തിലൂടെയും അക്രമത്തിലൂടെയും പിടിച്ചെടുക്കാൻ പോവുകയാണ്, അതിനുള്ള തന്ത്രങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിനയത്തോടുകൂടെ പള്ളിക്കൽ ബസാറിലെ പ്രവർത്തകർക്ക് വേണ്ടി, ഇതിനു വേണ്ടി ഓടിച്ചാടി നടക്കുന്ന പ്രവർത്തകർക്ക് വേണ്ടി സദസ്സിനോട് ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. ഇവിടെ തെരഞ്ഞെടുപ്പിൽ എല്ലാ നിലക്കുമുള്ള പിന്തുണയിൽ നിയമാനുസൃതം സമസ്തക്ക് വിധി വന്ന പള്ളിക്കൽ ബസാറിലെ പള്ളി കാരന്തൂരികളുടെ മുടി കച്ചവടത്തിന് വിട്ടുകൊടുക്കണോ കൊടുക്കണ്ടേ? എന്താ അഭിപ്രായം? കാരന്തൂരികളുടെ മുടി കച്ചവടം വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഈ സമസ്തയുടെ പ്രവർത്തകന്മാരുള്ള കാലത്തോളം പള്ളിക്കൽ ബസാറിലെ പള്ളി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ മുടിക്കച്ചവടം അനൗൺസ് ചെയ്യാൻ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അവിടുന്നല്ലേ പ്രശ്നം തുടങ്ങിയത്? അവിടുന്നല്ലേ കുഴപ്പമുണ്ടായത്? ആ പ്രശ്നത്തിന്റെ പരിഹാരം എന്നോണം അന്ന് സമസ്തയുടെ പ്രവർത്തകന്മാർ രണ്ടാമത്തെ വെള്ളിയാഴ്ച അനൗൺസ് ചെയ്യാൻ പറഞ്ഞത്. ഇവിടെ അനൗൺസ് ചെയ്തിരുന്നുവെങ്കിൽ ഇവിടെ പ്രശ്നം ഉണ്ടാകുമായിരുന്നു? നിങ്ങൾക്ക് എന്ത് മസ്ലഹത്താണുള്ളത്? എന്ത് നന്മയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതൊക്കെ പോകട്ടെ. കഴിഞ്ഞ പ്രസംഗത്തിൽ ഒരു ഫുലാന് ഭീഷണി. എന്താ ഭീഷണി അറിയങ്ങള്? ഞങ്ങൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകൂല, ഇതിന്റെ പരിസരത്ത് ഞങ്ങൾ ഉണ്ടാകുങ്ങളെ പിന്നാലെ ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടൂല. അയാളെ പ്രസംഗം ഒന്ന് കേൾക്കി. നിങ്ങള് വലിയ കുളിയണ്ട്. ഞങ്ങള് ഇങ്ങനെ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി, അതേപോലെ നേരത്തെ ഒരു പ്രകടനം നടത്തി, ഞങ്ങളുടെ വികാരം പ്രകടിപ്പിച്ചിട്ട് ഞങ്ങളങ്ങോട്ട് മാറി നിൽക്കുന്ന കരുതണ്ട. അങ്ങനെ ഞങ്ങൾ മാറിക്കാൻ പറ്റൂ? ഞങ്ങൾ മാറിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. എവിടുക്കാ നിങ്ങൾ മാറണോ? നാട്ടിലും ഇനി പിത്തിന് കുഴപ്പമുണ്ടായിട്ട് നിങ്ങൾ മാറി നിൽക്കേ. നിങ്ങൾ ഒളിച്ചു നിൽക്കുന്ന സ്ഥലത്ത് പിടിച്ചുകൊണ്ടുവരും. ഞങ്ങള് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം. ഫിത്തനെയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ മാറി നിൽക്കുന്നു. മാറി ഞങ്ങളെ പിടിച്ചുകൊണ്ടില്ല. ഞങ്ങള് ങ്ങോട്ട് മാറി നിൽക്കുന്നു കരുതണ്ട. ഇതിന്റെ പരിസര പ്രദേശത്ത് ഞങ്ങൾ ഉണ്ടാകും. നിങ്ങളെ തെരഞ്ഞു തന്നെ ഉണ്ടാകും. നിങ്ങൾ പുകൽത്തും ഞങ്ങളുടെ കൈയും ഞങ്ങളുടെ കാലും വായിച്ചപ്പോ നേരിതി ഞങ്ങള് വലിയ കുളൂസണക്കല്ലേ? എന്താ ഞങ്ങൾ പറഞ്ഞത്? ഇതിന്റെ പരിസരത്ത് ഞങ്ങൾ ഉണ്ടാവും. ഞങ്ങൾ നിങ്ങൾ ഒരക്കാക്കും. നിങ്ങൾ വന്നതേ ഓർമ്മ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക്. സമസ്തയുടെ പ്രവർത്തകന്മാരുടെ ഈ രൂപത്തിലുള്ള ആത്മസംയമനവും നേതാക്കന്മാരുടെ ശക്തമായ നിർദ്ദേശവുമാണ് രണ്ട് കാലം മരങ്ങൾ നടക്കണമെന്ന് ഓർമ്മ നിങ്ങൾക്ക് വേണം. നിങ്ങൾ മാറി പറയാൻ ഞങ്ങളുടെ നാമൊന്നും കനറാ ബാങ്കിൽ പണയം വെച്ചിട്ടില്ല. ഇതൊക്കെ ഞങ്ങൾക്ക് നല്ലോണം പറയാനറിയും. മൂപ്പര് നടക്കുന്നൊന്നും പറയട്ടെ. ഞങ്ങള് ഇങ്ങനെ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി, അതേപോലെ നേരത്തെ ഒരു പ്രകടനം നടത്തി, ഞങ്ങളുടെ വികാരം പ്രകടിപ്പിച്ചിട്ട് ഞങ്ങളങ്ങോട്ട് മാറി നിൽക്കുന്നു കരുതണ്ട. ഇതിന്റെ പരിസര പ്രദേശത്ത് ഞങ്ങൾ ഉണ്ടാകും. നിങ്ങളെ തെരഞ്ഞു തന്നെ ഉണ്ടാകും. ആ തെരഞ്ഞു വരുമ്പോ ഒറ്റക്ക് പോരാ, നാലാളും കൂട്ടി കാണേണ്ടി. ഒറ്റക്ക് പോരണ്ട. നേരത്തെ ബഹുമാനപ്പെട്ട ജബ്ബാർ ഹാജി ആ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഭീഷണികളും ഇങ്ങനെയുള്ള പോക്കിരിത്തരവും അതൊക്കെ പണ്ടായിരുന്നു. ആ കാലം കഴിഞ്ഞിട്ടുണ്ട്. കഥ മാറിയിട്ടുണ്ട്, കാലം മാറിയിട്ടുണ്ട്. ആരോടാ നിങ്ങളെ പോക്കിരിത്തരം ഇളക്കണങ്ങള്? കഴിഞ്ഞ പ്രസംഗത്തിൽ മാന്യമായി ഞങ്ങൾ കാര്യങ്ങൾ വിശദീകരിച്ചു. ഇവിടെ ഒരാളെ സംബന്ധിച്ചും വ്യക്തിഹത്യ നടത്തിയിട്ടില്ല, ഒരാളെ ചീത്ത പറഞ്ഞിട്ടില്ല. ആ ഒരു പാരമ്പര്യം ഞങ്ങൾക്കില്ല. കാരണം നിങ്ങൾക്ക് ബേജാറുണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം, നിങ്ങൾക്ക് വയറിളക്കുണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം. കാരണം മണ്ണാർക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങളൊക്കെ കീമേലും പറഞ്ഞു. ദുആന്റെ ഇജാബത്തൊക്കെ ഇൻഇഖാസുനുമൂറായിട്ട് നേരെ കുത്തര വരാൻ തുടങ്ങി. അതിൽ വിരളി പിടിച്ച് നടക്കുകയാണ്. പറയുങ്ങള് മണ്ണാർക്കാട് നടക്കുന്ന സംഭവങ്ങളൊക്കെ. മണ്ണാർക്കാടി അടുത്ത ദിവസം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ ഇവരുടെ സ്ഥാപനത്തിന്റെ ബന്ധപ്പെട്ട ആളുകൾ പിരിവിന് പോയി മണ്ണാർക്കാട് മണ്ഡലത്തിൽപ്പെട്ട ഒരു വീട്ടിൽ. അങ്ങനെ പിരിവിന് ഇവർ അങ്ങോട്ട് ചെന്ന പുരക്കാരം പോരുന്ന വേറെ റെസീറ്റ് എടുത്തിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ മുമ്പ് പിരിച്ചിന റെസീറ്റാണ്, ആ റെസീറ്റ് അങ്ങോട്ട് തരാം. അന്ന് തന്നിന് കായും കെട്ടി തരികയാണ്. ഓരോരു പുരയെന്ന് പണ്ട് കൊടുത്തിന്റെ റെസീറ്റാണ് കൊടുത്തിട്ട് കായും കെട്ട് പോവുകയാണ്. ആര് ഒരു രംഗം മാത്രം കണ്ടോളൂ, സമയമില്ലാത്തതുകൊണ്ട് കൂടുതൽ കാണിക്കണില്ല. ഈ റെസീറ്റ് നിങ്ങൾക്ക് പോരാ. നിങ്ങൾ ഞങ്ങൾ തന്ന പൈസ തിരിച്ചു തരാൻ, നിങ്ങൾ തന്ന പൈസ തിരിച്ചു തരാൻ ഈ റെസീറ്റ് പോരാ. കണ്ടങ്ങൾ ഒരു വലിയൊരു തലയെ കെട്ട് കെട്ടി മൂന്നാല് ആൾക്കാരും പിരിവിന് മണ്ണാർക്കാട് മണ്ഡലത്തിലുള്ള സ്ഥാപനത്തിന്
ഓനിങ്ങനെ വലിയ ബാഗ് വെച്ചിട്ട് വന്നു പിരിവിന്, ഇവര് പരക്കാരൻ നല്ലോണം കൊടുക്കുന്ന കരുതിയത്, ഇവരെ കണ്ടപ്പോ പരക്കാരൻ പരന്റെ ഉള്ളിലെ മുമ്പത്തെ മാസം പിരിച്ച റെസീറ്റായിട്ട് വന്നിട്ടാണ് കൊടുത്തു. ഇതാ റെസീറ്റാണ് കൊണ്ടേക്കൊള്ളു, കായും കെട്ടി തരികയായിരുന്നു. അതെങ്ങനെ രണ്ടുനേരം? ഈ നോട്ടീസ് നിങ്ങൾ ഈ നോട്ടീസ് നോട്ടീസ് പറഞ്ഞ കടലാസ് സ്റ്റിക്കർ കിട്ടിയ കുട്ടികളുണ്ട്, നിങ്ങൾ കൊണ്ടേക്കോളെ ആ പൈസ പോയിക്കോളെ. ജനങ്ങളെ പറ്റിച്ചിങ്ങാണ്ട് കാന്തപുരത്തിന്റെ തട്ടിപ്പേര് നടക്കുന്ന നിങ്ങൾക്ക് അങ്ങനത്തെ പൈസ തരില്ല. ഞമ്മള് കാന്തപുരത്തിന്റെ തട്ടിപ്പിന് ഒരു റിഷ്യ കൊടുക്കില്ല. പണ്ട് മണ്ണാർക്കാട് അങ്ങനെ വർത്താനം കേട്ടി നിങ്ങള്? മണ്ണാർക്കാട്ടുകാരാണ് പറയണത് കാന്തപുരത്തിന്റെ തട്ടിപ്പിന് നയാ പൈസ ഞങ്ങള് തരൂല. അത് പറയാനുള്ള ധൈര്യവും സ്ഥൈര്യവും അത് പറയാനുള്ള ചങ്കൂറ്റുണ്ടായത് ദുആ തര കുത്തനാണ് പറഞ്ഞുകൊണ്ടാണ്. നോട്ടീസ് നിങ്ങൾ കൊണ്ടേക്കോളെ, കുട്ടികൾ ചീന്തിട്ട് കടലാസിൽ ഇവിടെ വന്നാൽ പിന്നെ എങ്ങനെ തരാം? നിങ്ങൾക്ക് ഈ റെസിപ്റ്റ് സഹിതമുള്ള പൈസ തരാൻ പറ്റുമോ? നിങ്ങൾ ഇവിടെ വന്നുകാട്ട് പെണ്ണുങ്ങളെ പറ്റിച്ചാ നിങ്ങൾ ഈ പൈസ ആയിട്ട് പോയാൽ? നിങ്ങൾ ഇത് സമസ്തന്റെ സ്ഥാപനം തന്നെ, എന്റെ കാരണം ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളിവിടെ ഇത് നിങ്ങളിത് എന്തിന്റെ സ്ഥാപനം എന്നാ പറഞ്ഞത്? ഒരു മിനിറ്റ്, കാന്തപുരത്തിന്റെ സ്ഥാപനമാണ്, എന്തുകൊണ്ട് നിങ്ങൾക്ക് തുറന്ന് പറഞ്ഞുകൂടാ? അതും പറയാൻ പറ്റൂല. അങ്ങനെ പറയാൻ പറ്റിയൊരു കാര്യം ഇനിയിപ്പോ കാന്തപുരത്തിന്റെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഇത് ചേരാട്ടിന്റെ മുഖത്ത് കോളും തീക്കൊള്ളി കാട്ടിയമാര് ചുളിച്ചിലാണ് എല്ലാവർക്കും. അപ്പൊ അത് പറയില്ല, ആ പാണക്കാട്ട് തങ്ങളതിന്റെ പ്രസിഡന്റാണ്, അല്ലെങ്കിൽ സമസ്തന്റെ സ്ഥാപനമാണ് എന്ന ഒരു മൊത്തത്തിലൊരു മുത്തലക്കം വർത്താനാണ് പറഞ്ഞിട്ട് പിരിച്ചു പോകാനാണ്. ഇപ്പൊ പെണ്ണുങ്ങൾക്കും തിരിഞ്ഞു, പരക്കാർക്കും തിരിഞ്ഞു. എന്താ സ്ത്രീകളായിട്ട് ആണുങ്ങൾ സംസാരിക്കണ്ട, ആണുങ്ങൾ തമ്മിലാ സംസാരിക്കല്. ഞാൻ പോടല്ലേ, അതുകൊണ്ടാ പറഞ്ഞത്. സ്ത്രീകളായിട്ട് നിങ്ങൾ എങ്ങനെ സംസാരിക്കല്? സ്ത്രീകൾ എന്തിനാ വിളിക്കണേ? നിങ്ങൾ കൊണ്ടേക്കോളിന്നറിയില്ല, അതിനൊക്കെ നോട്ടീസ് തരാൻ സൗകര്യമില്ല. നോട്ടീസ് തരാൻ സൗകര്യമില്ല പറഞ്ഞയച്ചു. ഇങ്ങനെ ഓരോ ഭാഗത്തുനിന്നും വീടുകളിൽ നിന്ന് പിരിവിന് വരുന്ന കാന്തപുരത്തിന്റെ അനുയായികളെ ഓരോ വീട് ആട്ടി പറഞ്ഞയച്ചാൽ നാട്ടിലൊരുതൊക്കെ സമാധാനം ഉണ്ടാകും. ഇങ്ങനൊക്കെ പിരിച്ചുണ്ടാക്കി കൊണ്ടുപോണ പൈസ കൊണ്ട് എന്തെങ്കിലും ഒരു നന്മ ചെയ്യുകയാണെങ്കിൽ തർക്കടില്ല. മുഴുവനും ഫിത്തിന, മുഴുവനും ഫസാദ്. ഇങ്ങനെ തട്ടിപ്പ് നടത്തി കളവ് പറഞ്ഞുണ്ടാക്കുന്ന പൈസ കൊണ്ട് ഏലും മാലും ആയിട്ട് അവനാനെ ഹാരായിട്ട് തീരാനെങ്കിൽ തർക്കടില്ല. അതുകൊണ്ട് നാട്ടിൽ ഫിത്തിന് ഉണ്ടാക്കുക, അതുകൊണ്ട് കേസ് നടത്തുക, അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. എവിടെയും തട്ടിപ്പുകളാണ്, എവിടെയും തട്ടിപ്പുകൾ. ഞാൻ പഴയ വിഷയങ്ങളിലേക്കൊന്നും കടക്കണില്ല. ഇങ്ങനെ തട്ടിപ്പുകളും പ്രശ്നങ്ങളുമായി നാട്ടിൽ നടന്നു. നേരത്തെ ബഹുമാനപ്പെട്ട സമദ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ അവസാനം സ്വർഗത്തിലേക്കുള്ള പെട്ടിയുമായി വന്നു. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ സ്വർഗത്തുക്കുള്ള പെട്ടി വന്നപ്പോ പലരും ചോദിച്ചു, മുമ്പുണ്ടേനെ കുറെ പെട്ടിയും കടലാസും, മുമ്പുണ്ടേനെ പിരിവൊക്കെ എന്തായി? അതൊക്കെ സ്വാഹ അകെ പോയി. ആയി ചോദിക്കാൻ പാടില്ല, പുരുത്തക്കേടല്ലേ, വലിയ മഹാനല്ലേ, ആലിമുല്ലാലമല്ലേ, അല്ലാമൽ ഉല്ലാമല്ലേ, ചോദിക്കാൻ പാടില്ല. അവസാന സ്വർഗത്തുക്കൊരു പെട്ടി, അതിൽ ഈ പഴയ പിൻവലിച്ച നോട്ടിട്ടാൽ നരകത്തുക്കും, നല്ല നോട്ടിട്ടാ സ്വർഗത്തുക്കും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണി, ആരാ കൊടുക്കണു? മൂപ്പര മോനെ ബാപ്പാക്കൊത്ത മകനും, കാരണം മൂപ്പര കാലേതാനും കഴിയാനായി. ആ ബാപ്പാന്റെ കാലം കഴിയുമ്പോഴേക്കില് തട്ടിപ്പിനും വെട്ടിപ്പിനുള്ള സകലമാന ഇജാസത്തും കൊടുത്തിട്ട് മകനെ വളർത്തുകയാണ് മൂക്കനെ താൽക്കാലം കണ്ണാടി വെച്ചിട്ട്. അത് ഉദ്ഘാടനം ചെയ്യാൻ ഖലീൽ തങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചാക്കാണി. ഈ ഖലീൽ തങ്ങൾ പങ്കിന്റെ കേരള യാത്രയിൽ ഉദ്ഘാടനം നടത്തിയത് മൂപ്പര മറന്നിട്ടുണ്ടാവും, നമ്മളത് മറക്കൂല. എന്താ ഉദ്ഘാടനം? കേരള യാത്ര ഓരോരോ നാട്ടുകൂടി ഇങ്ങനെ പോണ സമയത്ത് ഓരോരോ യൂണിറ്റിൽ നിന്നും 5000 രൂപയിൽ കുറയാത്ത പൈസ കൊടുക്കുകയായിരുന്നു തങ്ങൾ പാപ. അങ്ങനെ പലവരും കൊടുത്തു, 5000 ചുരുങ്ങിയത് കൊടുക്കണം, 50000 കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ പൈസ സ്വരൂപിച്ചു. തിരുവനന്തപുരത്ത് ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ട് കൊല്ലങ്ങളായി. ആസ്ഥാനവുമില്ല, മന്ദിരവുമില്ല, ഒന്നുമില്ല. ആ തങ്ങളൊക്കെ അത് ഉദ്ഘാടനം ചെയ്യാൻ പോയതിൽ നമുക്ക് വല്ലാത്ത സങ്കടമുണ്ട്. കാന്തപുരത്തിന്റെ മകൻ പറയട്ടെ, വന്നു വാങ്ങാതെയും സംഭാവന കൊടുക്കുന്ന ഒരു ശീലമാണ്. ഗിഫ്റ്റ് ടു പാരഡൈസ് എന്ന് പറഞ്ഞ ഒരു പെട്ടി സ്വന്തം വീട്ടിൽ ഉണ്ടാക്കി വെക്കുക, അതിൽ സംഭാവനകൾ നിക്ഷേപിക്കുക. ചെറിയ കുട്ടികൾക്കടക്കം ദാനശീലം വളരാൻ വേണ്ടി അവർക്ക് എല്ലാവർക്കും ഓരോ ബോക്സ് കൊടുക്കുക, അവർക്ക് കിട്ടുന്ന നാണയത്തുട്ടുകൾ അതിൽ നിക്ഷേപിക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? കൊണ്ടോട്ട് തീർച്ച വരുമ്പോ കുപ്പിപ്പള വാങ്ങാൻ പോയിക്കോളിന്നല്ല, അങ്ങനെ അതിൽ പൈസ നിറഞ്ഞാൽ നിറഞ്ഞു വരുമ്പോൾ അതുമായി നേരെ മർക്കസിലേക്ക് വരികയോ വഴിയെത്താൻ പറ്റൂല, നേരെ മർക്കസിലേക്ക് വരിക എന്നിട്ട് കൊടുത്തയക്കുകയോ ചെയ്യുന്നൊരു സിസ്റ്റമാണ്. കഴിഞ്ഞ വർഷം അൽഹംദുലില്ലാഹ് ആ ഒരു നിർദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് ധാരാളം ആളുകൾ
ഈ കഴിഞ്ഞ ഷേറെ മുബാറക്കിന്റെ ദിവസം മർക്കസിൽ അവർ തന്നെ സ്ഥാപിച്ച പെട്ടികളുമായി വന്നു. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഷേറെ മുബാറക്കിന്റെ ആ ഓഫലത്തിന്റെ വള്ളം കൊടുക്കണമെന്ന് ആരൊക്കെ പെട്ടിയായിട്ട് വന്നു അത്രേ. അപ്പൊ ഇത് വന്നപ്പോ ഇവൽക്ക് തോന്നി ഇത് തരക്കടില്ല, അത് വ്യാപകമാക്കിയാൽ അങ്ങനെയും കൂടി കുറച്ച് കായുണ്ടാക്കാനോ അത് കരുതിയിട്ട് അങ്ങനെ തീരുമാനിച്ചതാണ് അത്ര. എന്നിട്ട് ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ഇന്ന് ഈ സദസ്സിൽ തന്നെ ആവശ്യമായ ഗിഫ്റ്റ് ടു പാരഡൈസ് എന്ന് പറയുന്ന ഹദിയത്തുൻ ഇരൽ ജന്ന സ്വർഗത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്ന ഒരു ബോക്സ് തോണിയാണെങ്കിൽ തരക്കടില്ല പോകേനി. ഇത് ഭക്ഷിമ കൂടെ എങ്ങനെ സ്വർഗത്തിൽ പോണു? ഇങ്ങനെ നോക്കാണികളൊരു ഒരു കൗമിന്റെ ഒരു ഹാല് സ്വർഗത്തിക്കൊരു പെട്ടി. സ്വർഗത്തുകളെ സ്വലാത്തി അവള് കേട്ടുകണു, സ്വർഗത്തിലേക്ക് ദിക്കറ് കേട്ടുകണ്, സ്വർഗത്തിലേക്ക് ഇബാദത്ത് കേട്ടുകണ്. ഇനി അടുത്ത കൊല്ലം സുബ്ഹാനല്ലാഹ് എന്ത് കുലുമാലാണ് വരെ അള്ളാഹു അനെ നമുക്കറിയില്ല. ഇങ്ങനെ കൊല്ലാ കൊല്ല ഇന്ന ഇതിനു മുമ്പ് പലയാതെ സംഗതി വന്നല്ലോ, അത് എന്തായെന്ന് ചിന്തിക്കാനുള്ളൊരു തൻ്റെയോ അയിലുള്ള ഒരു മനസ്സോ ഈ സാധുക്കൾക്കില്ല. മുമ്പ് സുന്നി സിമന്റ് വലിയ കൊതുകുണ്ടാക്കി, സുന്നികൾക്ക് സുന്നി സിമന്റ്, സുന്നിയാള് പേരാഞ്ഞ് സുന്നി സിമന്റ് ഉണ്ടാകുന്ന സുന്നി സിമന്റ് ഉണ്ടാക്കുന്നു പറഞ്ഞു. അതിന് പൊന്മണത്തൊരാള് കുളിയണ്ടറായിട്ട് മുന്നോട്ട് വന്നു. ഇന്നിപ്പോ അയാളെ സംബന്ധിച്ച് ഈ വിഷയത്തിലൊന്നും കേൾക്കാനില്ല. അതിന്റെ ശേഷം ഇവിടെ ഡെന്റൽ മെഡിക്കൽ കോളേജ് കൊണ്ടുവരുന്നു പറഞ്ഞു. സമസ്തയുടെയും സമസ്തയുടെ നേതാക്കന്മാരെയും കുതിര കയറുമുണ്ട്. തങ്ങളുടെ നേതാക്കന്മാർ ചെയ്തു കൂട്ടുന്ന വിക്രിയകൾ അതെന്താന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഡെന്റൽ മെഡിക്കൽ കോളേജ് കേരളത്തിലെ മുഴുവൻ കോന്ത്രം പോലും ഞങ്ങൾ നന്നാക്കി തരാ. അങ്ങനെ കുറെ എസ് എസ് എഫിന്റെ കുട്ടികൾ അത് വന്നിട്ട് പല്ല് നന്നാക്കാൻ നേരത്ത് പല്ല് തേക്കാതെ കുറെ കാലം നടന്നു. എവിടെ വരുന്നു പല്ല് മുഴുവൻ പീക്കുറ്റി പോയി. അങ്ങനെ ഡെന്റൽ മെഡിക്കൽ കോളേജ് കണ്ടില്ല. കാലം കുറെ കഴിഞ്ഞു പിന്നെ കമാലിയ മെഡിക്കൽ കോളേജ്, ഒരു നിലക്ക് ഒരു സംഗതി പിന്നെ നമ്മൾ കണ്ടില്ല. അവസാനം മുടിപ്പള്ളി വരുന്നു പറഞ്ഞു. അങ്ങനെ മുടിപ്പള്ളി ഇതാ വരുന്നു ഇതാ വരുന്നു, അവിടെ അതിന്റെ ഉണ്ടാക്കണേ, ഇവിടെ തറ ഉണ്ടാക്കണേ, അവിടെ എന്നെ ഫില്ലർ ഉണ്ടാക്കണ്, മറ്റത് ഉണ്ടാക്കണ്. അങ്ങനെ ഉണ്ടാക്കി തീരാത്തൊരു പള്ളി സുബ്ഹാനല്ലാഹ്. അവസാനം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാര് പറഞ്ഞു, അങ്ങനെ ഒരു പള്ളി ഞങ്ങൾ ഉണ്ടാക്കണില്ല. സുബ്ഹാനല്ലാഹ്. ഈ രൂപത്തിൽ കളവ് പറഞ്ഞ്, ഈ രൂപത്തിൽ വഞ്ചിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് മാറി നിന്നവർ ഈ രൂപത്തിൽ സമുദായത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ശംസുല്ലമായി ഖദ്ദസുല്ലാഹു സിർറുൽ അസീസ് പണ്ട് പറഞ്ഞ ആ വിഷയം, ഈ മനുഷ്യൻ കുറെ കാലം കഴിഞ്ഞാൽ ഒരു കൊരൂരന്മാർക്കൊക്കെ ഉള്ളതുപോലെ വാവിച്ചയായി, ഒരു കാന്തപുരം വാവിച്ചയായി, ഒരു പ്രവാചകന്റെ പ്രതിരൂപമായി വരുമെന്ന് മഹാനായ ശംസുല്ലമ പറഞ്ഞിടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നുണ പറയാന് അങ്ങനെ ഉണ്ടല്ലോ, നുണ പറയ ഒരു മടിയറ സംഗതില്ല. ഇവിടെ വന്ന ഫുലാമാര് മുഴുവനും പച്ച നുണ. അതിൽ ഒരുത്തം പറയാണ്, ഞങ്ങള് പൈസ കൊടുത്താണ്, ഞങ്ങള് തന്നെ ഏ പിക്കാര് പൈസ സ്ഥലം കൊടുത്തിട്ടാണ് പള്ളിക്കൽ ബസാറില് പള്ളി നിർമ്മിച്ചത് എന്ന്. സാധു നിങ്ങൾ എന്നെ ഉണ്ടായി 89 ശേഷം, 9600 ശേഷം പള്ളിക്കൽ ബസാർ ജുമാ അടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും ഓഫലത്ത് പറയല, 1960 ശേഷം ജുമാ തുടങ്ങിയ പള്ളിക്ക് 89 ഇങ്ങനെ നിങ്ങളെ സ്ഥലത്തിന് സ്ഥലം കൊടുക്കണേ. കാരണം നിങ്ങൾക്കത് പറയാ, കാരണം അത് സ്വീകരിക്കാൻ പറ്റണേ ഒരാഫ് കൗമാണ് നിങ്ങളെ മുമ്പിലുള്ളത് എന്ന് പ്രസംഗിക്കുന്നവർക്കറിയാം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ മണ്ണാർക്കാട് വെച്ചൊരു പരിപാടിയിൽ കാന്തപുരം പറഞ്ഞു, തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, കുലുമാരൊക്കെ കഴിഞ്ഞു, വലിയ പ്രശ്നങ്ങളും വയക്കും വക്കാനൊക്കായി. ഞങ്ങളുടെ ഒരൊറ്റ പ്രവർത്തകൻ തെരഞ്ഞെടുപ്പിന്റെ ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങിയിട്ടില്ല, ഞാനെങ്ങനെ ശംസുദ്ദീനെ തോൽപ്പിക്കാനായിട്ട് പറഞ്ഞിട്ടില്ല. മാസങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നേതായാലും മനുഷ്യന്മാരൊക്കെ അത് മറന്നില്ലേ, ഇനിയിപ്പോ അത് ഉണ്ടണ്ടാന്നല്ല അയാൾ കരുതിയത്. അയാൾ പറഞ്ഞു, അയാൾ ആ വാക്കൊന്ന് കേൾക്കുന്നൊരു മറ്റൊരു കാര്യം എനിക്ക് പറയാം. അപ്പൊ അതങ്ങനെയാണ് ഈ ഇലക്ഷൻ എന്ന് പറയുന്ന സാധനം, അങ്ങനെയാണ് അങ്ങനെയാണ്. എന്നിട്ട് നിങ്ങളെ ഇറങ്ങിയില്ലേ, ഇത് അങ്ങനെയാണ് നിങ്ങൾക്ക് അറിഞ്ഞിട്ട് നിങ്ങളെ ഇറങ്ങിയില്ലേ, ആകെ കുടുങ്ങിയില്ലേ. ഏതൊരു പണിക്ക് ഇറങ്ങുമ്പോൾ ആ പണി അറിയണോലെ ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. ഇപ്പൊ കാളൂട്ടെണ്ണത്തിക്ക് ഇറങ്ങണോന് ആ കാളൂട്ടിന് കെട്ടിയ മൂരിന്റെ ബാക്കിൽ കെട്ടിയ പലകമ്മല് ബാലൻസിന് നിന്ന് മൂരിന്റെ ബാലുമ പിടിക്കാൻ കഴിയണോ മാത്രമേ കാളൂട്ടിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വന്നിട്ട് വന്നിട്ടാണ് പോകൂലെ പാടത്തുകൂടെ. അപ്പൊ ഇത് തെരഞ്ഞെടുപ്പ് വലിയൊരു സംഭവമാണ് മൂപ്പർക്ക് ഇപ്പഴാ തോന്നിയത്. ആയിക്കോട്ടെ, എന്നാലും വേണ്ടി ബസ് പോയിട്ടില്ല ഞങ്ങളൊക്കെ കഴിച്ചാട്ടില്. ഈ ഇലക്ഷൻ എന്ന് പറയുന്ന സാധനം അങ്ങനെയാണ്, ഞങ്ങൾ ഇലക്ഷന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടില്ല. ആണ് നോക്കിക്കാണിങ്ങളെ, ഈ ജാതി നേതാക്കന്മാർ അനുയായികൾ ഈ ജാതി നുണ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. മോനെ തലക്കെന്ന് പറ്റി എന്താ മുമ്പ് പറഞ്ഞത്? അപ്പൊ അതങ്ങനെയാണ് ഈ ഇലക്ഷൻ എന്ന് പറയുന്ന സാധനം അങ്ങനെയാണ്, ഞങ്ങൾ ഇലക്ഷന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടില്ല.
ഞങ്ങൾ ഇലക്ഷന് വേണ്ടി പ്രവർത്തിച്ചിട്ടുമില്ല, ഞാനിട്ട് പ്രഖ്യാപിച്ചിട്ടുമില്ല. ഞങ്ങളുടെ ഒറ്റ പ്രവർത്തകനും ഇലക്ഷൻ പ്രവർത്തിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ ഇലക്ഷൻ എല്ലാവർക്കും തീരുമല്ലോ. ഞാൻ അങ്ങനെ ഇലക്ഷൻ ഇന്നാളെ പരാജയപ്പെടുത്താൻ ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞെന്താ നിങ്ങള്? ഞാൻ ഒരൊറ്റ വാക്ക് പത്രക്കാര് ചോദിച്ചപ്പോൾ പറഞ്ഞു, കൊലപാതകത്തിന് അനുകൂലമായി നിൽക്കുന്നവർ തോറ്റുപോകണം. നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ അത് പ്രസ്താവന സ്ഥാനത്താണ്. നിങ്ങൾ കാര്യപ്പെട്ട ആളല്ലേ, നിങ്ങൾ പിണ്ടമാരിക്കല്ലോ. ഞമ്മളൊക്കെ അത് ഉള്ളാക്കിട്ടാലോ ആര് കേൾക്കാൻ പോകണ? നിങ്ങളൊരു ഹറഫ് മുണ്ടിയാൽ അത് വലിയ സംഭവമായി വരൂലേ. അവൻ ഞാൻ പ്രസ്താവന നടത്തിയിട്ടില്ല, പത്രക്കാര് ചോദിച്ചപ്പം പറഞ്ഞാണ്. ഞാൻ പറഞ്ഞത് അതാണ്, കൊലപാതകത്തിന് അനുകൂലമായി നിൽക്കുന്നവർ ജയിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ എത്തേണ്ടത്. പക്ഷെ പറഞ്ഞത് ജയിച്ചോളതില്ല. ജയിച്ചൂല എന്നാ ജയിച്ചൂലെങ്കിൽ നിങ്ങളെ പറയാൻ പാടുണ്ടോ? എന്നാ ജയിച്ചൂലെന്നല്ല നിങ്ങളെ മനസ്സിലുണ്ടേനിയത്, ജയിക്കുന്നേ നിങ്ങളെ മനസ്സിലുണ്ടേനിയത്. എന്നാ നിങ്ങള് പറഞ്ഞുക്കണല്ലേ, പത്രക്കാരോട് ചോദിച്ചപ്പോ അങ്ങനെ പറഞ്ഞു എന്നല്ലേ? അങ്ങനല്ല, മർക്കസിൽ നടന്ന ഒരു പരിപാടിയിൽ പരസ്യമായിട്ട് നിങ്ങൾ പറഞ്ഞു മണ്ണാർക്കാട് ഒരു എം എൽ ഉണ്ട്. നല്ല പേര് വരേണ്ട ആവശ്യമില്ലല്ലോ. മണ്ണാർക്കാട് ഒരു എം എൽ ഉണ്ട്, അയാൾ ഇങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആളാണ്, അയാൾ ഒരിക്കലും ജയിക്കാൻ പാടില്ല. വമീർ ശംസുവാക്കാരടുത്ത് തന്നെയല്ലേ മടങ്ങണത്? മുൻപൊരുത്തം പറഞ്ഞ് ഞാനിങ്ങനെ പോരും, എന്റെ വയറ്റൊരു സാധനം കൂടി. എന്തേ കൂടി ചോദിച്ചു? ബാലു മേപ്പെട്ട് പറഞ്ഞ് തൊട്ട ഏഴ് വട്ടം കണ്ട ജന്തുവാണ് പറഞ്ഞു. നായിയാണ് ചോദിച്ചു. അങ്ങനൊന്നും ഞാൻ പറയില്ല, അതിന്റെ പേരാണ് നായി. ആ മണ്ണാർക്കാട് ഒരു എം എൽ ഉണ്ട്, അയാൾ തോൽക്കണം, ഒരിക്കലും അയാളെ ജയിക്കാൻ പാടില്ല. മർക്കസിലെ പരിപാടിയിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിക്കോളന്നില്ല. ഇത് രണ്ടും ജമ്മ് ചെയ്ത് പത്രക്കാർ പുറത്തിറക്കിയ ആ ക്ലിപ്പ് നിങ്ങളൊന്ന് കേൾക്കും. മറ്റു വിഷയത്തിലേക്ക് സൗകര്യം പോലെ വരാം. മണ്ണാർക്കാട്ട് അഡ്വക്കേറ്റ് എൻ ശംസുദ്ദീനെ തോൽപ്പിക്കാൻ പരസ്യമായി രംഗത്തിറങ്ങിയ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് വലിയ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം നൽകിയത്. എൻ ശംസുദ്ദീന് വേണ്ടി സമസ്ത ഇ കെ വിഭാഗം രംഗത്തിറങ്ങിയതോടെ രണ്ട് സുന്നി സംഘടനകൾ തമ്മിലെ പോരാട്ടമായി മണ്ണാർക്കാട്ട് തെരഞ്ഞെടുപ്പ് മാറി. കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തിനാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ ശംസുദ്ദീൻ മണ്ണാർക്കാട്ട് വിജയിച്ചു കയറിയത്. കല്ലാങ്കുഴി ഇരട്ടക്കൊലക്കേസിലെ പ്രതികളെ അഡ്വക്കേറ്റ് എൻ ശംസുദ്ദീൻ സംരക്ഷിച്ചെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് മണ്ണാർക്കാട്ട് കാന്തപുരം പരസ്യ നിലപാടെടുത്തത്. ശംസുദ്ദീനെ തോൽപ്പിക്കാൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പരസ്യ ആഹ്വാനം നടത്തിയതോടെ എ പി പ്രവർത്തകർ അതിനായി രംഗത്തിറങ്ങി. കാന്തപുരം വിരുദ്ധരായ ഇ കെ വിഭാഗം സുന്നികൾ ഇതോടെ ശംസുദ്ദീനെ വിജയിപ്പിക്കാനുള്ള പോരാട്ടം ഏറ്റെടുത്തു. മണ്ണാർക്കാട്ടെ തെരഞ്ഞെടുപ്പ് ഇ കെ എ പി സുന്നികൾ തമ്മിലുള്ള ബലപരീക്ഷണമായി മാറുകയും ചെയ്തു. പ്രചരണ രംഗമാകട്ടെ കടുത്ത ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വേദിയായി. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ 12,325 വോട്ടിന് വിജയിച്ച ശംസുദ്ദീൻ 2011 ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷം ഇരട്ടിയാക്കി. മുസ്ലിം ലീഗ് അണികളെക്കാൾ ഈ വിജയം ആവേശമുണ്ടാക്കിയത് ഇ കെ സുന്നികൾക്കാണ്. കാന്തപുരത്തോട് അടുക്കണമെന്ന നിലപാടുള്ള മുസ്ലിം ലീഗിലെ ചില നേതാക്കളെ കണ്ണുതുറപ്പിക്കാനുള്ള അവസരമായാണ് മണ്ണാർക്കാട്ടെ സാഹചര്യം ഇ കെ വിഭാഗം ഉപയോഗപ്പെടുത്തിയത്. എ പി വിഭാഗം സുന്നികളെക്കാൾ വലിയ വോട്ട് ബാങ്കാണ് തങ്ങളെന്ന് തെളിയിക്കാനായെന്നും അവർ വിലയിരുത്തുന്നു. എം കെ ഷുക്കൂർ, മീഡിയ വൺ, കോഴിക്കോട്. നിലപാടിൽ ചാഞ്ചാടി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. മണ്ണാർക്കാട് മണ്ഡലത്തിൽ എൻ ശംസുദ്ദീനെ പരാജയപ്പെടുത്തണമെന്ന് താൻ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ അത് ആഹ്വാനമായിരുന്നില്ലെന്നും അദ്ദേഹം ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ശംസുദ്ദീനെ പരാജയപ്പെടുത്താൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ആഹ്വാനായില്ല. ആഹ്വാനാവുമ്പോൾ തൊള്ളേ കൂടെ കാറ്റ് വരണോന്ന് നമുക്കറിയില്ല. അത് രണ്ടും ഒന്നെന്നെയാണ്. എന്തോ ഒരു സ്വീപ്പാണ്, അത് രണ്ടും ഒന്നെന്നെയാണ്. എന്നാൽ അത് ആഹ്വാനമായിരുന്നില്ലെന്നും അദ്ദേഹം ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒരു സംഘടന എന്ന നിലയിൽ ലീഗിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല, എന്നാൽ ചില വ്യക്തികളെ വിജയിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നുവെന്നും അത് വിജയം കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ രാഷ്ട്രീയത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്ന്, ആദ്യം പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഞങ്ങൾ ഇന്ന ആളുകളെ ജയിപ്പിക്കാനും തോൽപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് രാഷ്ട്രീയത്തേക്ക് ഇറങ്ങാൻ. അതിന്റെ പേരാണത്. അത് വിജയം കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ണാർക്കാട് മണ്ഡലത്തിലെ ബി ജെ പി വോട്ടുകൾ എവിടെ പോയെന്ന് അന്വേഷിക്കണമെന്നും കാന്തപുരം ആവശ്യപ്പെട്ടു. വലിയായിട്ട് നടന്നോളി കുട്ട് ആ വോട്ടോടെ പോയത്. കൊലപാതകത്തിന് കൂട്ടുനിന്ന ആളെ പരാജയപ്പെടുത്തുകയാണ് വേണ്ടത് എന്നും ആണ് എനിക്ക് ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് പൊന്നാര ഉസ്താദേ പ്രഖ്യാപനം എന്ന് പറഞ്ഞാല്. അപ്പൊ അയാളെ പരാജയപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പൊ അയാളെ പരാമർശിച്ചപ്പോ അയാളെ പേരും കൂട്ടത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരാണ് ഈ പ്രഖ്യാപനം. ഏതായാലും ഇരിക്കട്ടെ, ഇങ്ങനെ നാടായ നാടുകളിൽ മുഴുവനും
പണ്ഡിതന്മാർക്ക് ചെയ്യാൻ പറ്റാത്ത, മൂല്യമാർക്ക് ചെയ്യാൻ പറ്റാത്ത ഈ ഹീനമായ പ്രവർത്തനങ്ങൾ നടത്തി ഈ സമുദായത്തിന് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാരെ വഷളാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി. അങ്ങനെ ഈ കൂട്ടത്തിൽ നിന്ന് ആൾക്കാരിങ്ങനെ കൊഴിഞ്ഞു പോരാൻ തുടങ്ങി, സമസ്തേക്ക് വരി വരിയായിട്ട് വരാൻ തുടങ്ങി. ഇവരെ കൂടെ നിന്നാൽ ആഹ്റം നഷ്ടപ്പെടുന്നു ബോധ്യപ്പെട്ടു, സ്വർഗം കിട്ടൂരാന്ന് ബോധ്യപ്പെട്ടു. പലരും ഇങ്ങനെ പോന്നു, കുട്ടികൾ പോന്നു, ചില മെമ്പർഷിപ്പ് അങ്ങോട്ട് കൊടുത്തു ഞങ്ങൾക്ക് വേണ്ടായിരുന്നു. അങ്ങനെ നിന്നപ്പോഴാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഉസ്താദ് ഒരു പരിപാടിയിൽ വെച്ചിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, പൊന്നാരെ മക്കളെ ഇതിൽ നിന്ന് ഇറങ്ങി പോകല്ലേ, ഈ വണ്ടി നിങ്ങൾ ഇറങ്ങല്ലേ, നിങ്ങൾ ഇത് ഇറങ്ങിയാൽ അള്ളങ്ങളെ ഒഴിവാക്കിയതിന് തുല്യാണ്. ഒരു മൂല്യരെ കേട്ടോളി, സ്വന്തം മുടപ്പറപ്പീങ്ങളെക്കാൾ ഈ പ്രസ്ഥാനത്തിന്റെ ബന്ധുക്കള് നോളോളി ആദ്യം വരും. കാശായിട്ട് കൂട്ടാൻ ഒരു അര ഉത്സവം കണ്ണുനീരിട്ട് കിട്ടൂല. നോളോളി ആദ്യം മുഖദ്യമായിട്ട് വരില്ല, അല്ലെങ്കിൽ എത്ര പാടും നോളിച്ചേണ്ട അവസരം ആലോചിച്ചു കാണി. സ്വന്തം ജ്യേഷ്ഠാനുജന്മാരെക്കാളും വലിയ ഒരു ബന്ധമാണ് എന്റെ എസ് വൈ എസിന്റെ എസ് എസ് എഫിന്റെ പ്രവർത്തകരെ നമുക്ക് കിട്ടിയത്. നഷ്ടപ്പെടുത്തല്ലേ, ഈ ബന്ധം നഷ്ടപ്പെടുത്തരുത്, ഈ കയറിയ വണ്ടിയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകരുത്. പഞ്ചറായ ഇറങ്ങല്ലാതെ കാട്ടുള്ളൂ, പഞ്ചറായ വണ്ടിയിൽ കയറിയാൽ ലക്ഷ്യത്തിൽ കത്തുവോ? അതിന് നുളൊഴിച്ചിട്ട് കാര്യമുണ്ടോ? ഒന്നൊക്കെ വണ്ടി നന്നാക്കണം, അല്ലെങ്കിൽ വണ്ടി മാറ്റിയിട്ട് പുതിയതെടുക്കണം, അല്ലെങ്കിൽ പഴയ വണ്ടിക്ക് തിരിച്ചു കയറണം. നുളൊഴിച്ചിട്ട് കാര്യം പിടിച്ചു പുറത്താക്കുന്ന അവസ്ഥ വരുത്തരുത്. ആ അത് തന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്, പിടിച്ചു പുറത്താക്കാൻ വരെ കാത്തുന്നില്ല നിങ്ങള്, ആ സാഹചര്യം ഉണ്ടാകരുത് എന്ന് പണികളോട് പറയേണ്ടി വന്നില്ലേ. ഈ വണ്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ അല്ല പുറത്താക്കി എന്നതാണ് അതിന്റെ തെളിവ്. കാരണം അള്ളങ്ങളെ പ്രൈമറി സെക്രട്ടറിയാണ്, അള്ളയെ റസൂൽ വെച്ചിട്ട് കച്ചവടം വെക്കില്ലല്ലോ. അപ്പൊ എസ് എസ് എഫ് ആകുന്ന വണ്ടി നിങ്ങൾ പുറത്തുപോയാൽ അള്ള പുറത്താക്കിയതിനെ തുല്യാണ്. ഇങ്ങനെ ഈ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ പറയാം. അങ്ങനെ മണ്ണാർക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പ്രശ്നങ്ങൾ രൂക്ഷമായി. അങ്ങനെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട നിയമപാലകന്മാർ കൃത്യസമയം നിർത്താൻ മുന്നേ എന്നോട് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ രൂക്ഷമായ സമയത്ത് നാടിന്റെ നാനാഭാഗത്തിൽ നിന്നും മറുഭാഗത്തുള്ള പ്രവർത്തകന്മാർക്കും പ്രഭാഷകന്മാർക്കും നേതാക്കന്മാർക്കും രൂക്ഷ വിമർശനം വന്നപ്പോൾ വഹാബ് സഖാഫി മമ്പാട് വന്നിട്ട് പറയാണ്, എവിടെ ആര് തോറ്റാൽ ഉസ്താദിന് അങ്ങനെ പറയാണ്, എത്ര അങ്ങൾ ഉസ്താദിനെ പറയണത്, അങ്ങനെ ഉണ്ടായിട്ടില്ല. മൂപ്പര് ഇടപെട്ട് ഒട്ടേ മൂപ്പര് പറഞ്ഞിട്ടുള്ളൂ, മൂപ്പര് പറഞ്ഞേക്കിങ്ങള് ലീഗ് നന്നാകുമോ? നാളെ ലീഗാരും നോക്കിക്കോളൂ, ലീഗ് നന്നായാലും വേണ്ടില്ല, നന്നായില്ലെങ്കിലും വേണ്ടില്ല. നിങ്ങൾ ലീഗാരല്ലല്ലോ, നിങ്ങളെ ഇടപെടേണ്ടതില്ലല്ലോ. എന്നാൽ സഹോദരന്മാരെ, ഇതെന്തിനാ നിങ്ങൾ ആര് എവിടെ തോറ്റാലും യൂത്ത് ലീഗാരെ കൊണ്ട് എ പി ഹുസൈനെ രണ്ട് പറയിപ്പിക്കുക? അങ്ങനല്ല, ചോട്ടില് പുളിങ്ങാക്കൂര് പോയാലും മൂക്കില തുമ്പാരിടല്, അതിന് അവിടെ ആരെങ്കിലും തോറ്റാൽ എന്തിനാ ഇയാള് ബേജാറാകണോ? ഇയാള് എവിടെങ്കിലും ഇറങ്ങിക്കണമെങ്കിൽ അവിടെ ഇയാള് ബേജാറാകേണ്ടി വരും. അസൂയക്കൊരു ലദ്ദത്ത് കിട്ടും. അതുകൊണ്ടല്ലേ എലക്ഷൻ നടന്നാ ഞാൻ ചോദിക്കട്ടെ, ഇത്തര പച്ചയായി ആയത്ത് വളച്ചൊടിച്ച് ലീഗിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് റഹ്മത്തുള്ള ഖാസിമി പ്രസംഗിച്ചു, സിംസാറിലൊക്കെ പ്രസംഗിച്ചു, പലയിടത്തും ലീഗ് വിരുദ്ധ രാഷ്ട്രീയ കക്ഷികൾക്ക് ഇത് തലവേദന ഉണ്ടാക്കൂലേ? ഞാൻ ചോദിക്കട്ടെ, എവിടെയെങ്കിലും നിങ്ങൾ മതമില്ലെന്ന് പറയുന്ന മാർഗിസ്റ്റുകാർ സിംസാറിലക്കിനെ തെറിവിളിച്ച് പ്രകടനം നടത്തിയോ? അതിന് സിംസാറിലൊക്കെ രാഷ്ട്രീയത്തേക്ക് ഇറങ്ങിയിട്ടില്ല, ഇറങ്ങിക്കണെങ്കിലും മൂപ്പരും കേൾക്കേണ്ടി വരും. മൂപ്പര പണിക്ക് പോകാത്തോട് മൂപ്പര പറയേണ്ടതില്ലല്ലോ. റഹ്മത്തുള്ള ഖാസിമിയെ വിളിച്ചോ, മൂപ്പര നിങ്ങളെ മാരിക്ക് ഈ പണിക്ക് പോയിട്ടില്ല, മൂപ്പര പോയിക്കണെങ്കിൽ മൂപ്പരും കേൾക്കേണ്ടി വരും. റഹ്മത്തുള്ള ഖാസിമിയുടെ മാതൃസംഘടനാ സെക്രട്ടറിയായി ചെറുശ്ശേരിയെ വിളിച്ചോ, ചെറുശ്ശേരി ഉസ്താദിന് രാഷ്ട്രീയക്കാരെ പണിയെല്ലാം, ചെറുശ്ശേരി ഉസ്താദ് രാഷ്ട്രീയത്തിന് പ്രവർത്തിക്കുകയോ? 20 കൊല്ലത്താലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കാര്യദർശി സ്ഥാനത്ത് നിന്നിട്ട് ഒരൊറ്റ ദിവസം പോലും രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയില്ല, പത്രക്കാരോടോ ചാനലുകാരോടോ രാഷ്ട്രീയ സംബന്ധിയായി പറഞ്ഞിട്ടില്ല. കാരണം ഓരോ പണി അതെല്ലാം ഓൽക്ക് ഇവിടെ വേറെ പണിന്റെ ഒരു പണ്ഡിതന്മാരാണ്, അവർ ദീന പറയേണ്ടവരാണ്. ഓൽക്ക് ഇവിടെ വേറെ പണിന്റെ, നേരെ മറിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുലുലമയ്ക്ക് രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന് ആരോപിച്ച് പുറത്തുപോയവർ അവസാനം പക്കാ രാഷ്ട്രീയക്കാരനെ പോലെ പ്രവർത്തിച്ച് നാണം കെട്ട് പരസ്യമായി കളവ് പറഞ്ഞ് സമുദായത്തിന് മുമ്പിൽ മാനം കെടുമ്പോൾ
നാടായ നാടുകളിൽ നിന്ന് ഏൽക്കുന്ന ഈ പരിഹാസ്യതയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി കിട്ടുന്ന വേദികളിൽ സമസ്തയുടെ ആലിംഗങ്ങളെയും പ്രവർത്തകന്മാരെയും കൊഞ്ഞനം കുച്ചുന്നതിന് പകരം കാര്യം മനസ്സിലാക്കി മാതൃസംഘടനയിലേക്ക് തിരിച്ചുവന്ന് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിന് മധ്യസ്ഥന്മാരുമായി ഒത്തൊരുമിച്ചു നിന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി മഹാരഥന്മാരായ പണ്ഡിതന്മാരോടുകൂടെ ഒത്തൊരുമിച്ചു നിന്ന് അല്ലാഹുബില്ലാഹി എന്ന ചിന്തയോടുകൂടെ നാടിന്റെ മസ്ലഹത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി കൃത്യം 10 മണിക്ക് നിർത്തണമെന്ന് ബഹുമാനപ്പെട്ട നിയമപാലകന്മാരുടെ നിർദ്ദേശം ഉള്ളതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ളവരെ, ഒരു ചാവി ഇവിടെ വീണ് കിട്ടിയിട്ടുണ്ട്. ആവശ്യക്കാർ അതിന്റെ ഉടമസ്ഥ ഇവിടെ വരേണ്ടതാണ്. തിരികെ പോകുന്നത് വളരെ സമാധാനത്തോട് പോകേണ്ടതാണ്, വളരെ സമാധാനത്തോടുകൂടി പോകേണ്ടതാണ്. നന്ദി പറയാൻ വേണ്ടി.